ഓക്കേ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് ഈവനിംഗ് ഓൾ, എല്ലാവർക്കും ഗുഡ് ഈവനിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യാം, നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. ആകെ കൂടി നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, എന്താണ് പോർട്ട്ഫോളിയോ, എന്താണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന് പറഞ്ഞത് അതായത് ഒരു മിനിമം റിസ്കിൽ മാക്സിമം റിട്ടേൺ തരുന്ന ഇൻവെസ്റ്റ്മെന്റിനെ സെലക്ട് ചെയ്യുന്നതും അതിനെ മാനേജ് ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് അല്ലെങ്കിൽ ആ പ്രോസസ്സിനാണ് നമ്മൾ എന്ത് വിളിച്ചുകൊണ്ടിരുന്നത്, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് അല്ലെ. ആ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് തിയറീസിനെ കുറിച്ചാണ് അല്ലെങ്കിൽ നമ്മൾ മെറ്റീരിയൽ വൈസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് തിയറിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായി. ഒന്ന് മോഡേൺ പോർട്ട്ഫോളിയോ തിയറി, രണ്ട് ക്യാപിറ്റൽ മാർക്കറ്റ് തിയറി, മൂന്നാമത്തെ ആർബിട്രറി പ്രൈസിംഗ് തിയറി എന്ന് പറയുന്നത്. ഈ മോഡേൺ പോർട്ട്ഫോളിയോ തിയറിയകത്ത് പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇൻ ബിറ്റ്വീൻ സ്റ്റോക്ക് തമ്മിലുള്ള കോറിലേഷൻ അല്ലെങ്കിൽ ഒരു ഷെയറും മറ്റൊരു ഷെയറിന്റെ പ്രൈസിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നുള്ള വ്യതിയാനങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ അല്ലെങ്കിൽ ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടി എടുക്കാൻ വേണ്ടി പാടുള്ളൂ എന്ന് പറയുന്ന തിയറിയാണ് എന്തെന്ന് നമ്മുടെ മോഡേൺ പോർട്ട്ഫോളിയോ തിയറി എന്ന് പറയുന്നത്. നേരെ മറിച്ച് ക്യാപിറ്റൽ മാർക്കറ്റ് തിയറി പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഷെയറിനുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലെങ്കിൽ ഒന്നുകിൽ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ വിൽക്കുന്നതുമായ തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മൾ എപ്പോഴും എന്തിനെ കുറിച്ച് അനലൈസ് ചെയ്തിട്ടായിരിക്കണം, സ്റ്റോക്കും മാർക്കറ്റ് പോർട്ട്ഫോളിയോ നമ്മൾ അനലൈസ് ചെയ്തിട്ടായിരിക്കണം. മാർക്കറ്റ് പോർട്ട്ഫോളിയോ എന്ന് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് എന്തായിരുന്നു, സെൻസസ് അല്ലെങ്കിൽ നിഫ്റ്റി ആയിരുന്നു അല്ലെ. അതിന്റെ കുറച്ചുകൂടി അപ്ഗ്രേഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ഒരു തിയറി ആയിരുന്നു ആർബിട്രേജ് പ്രൈസിംഗ് തിയറി എന്ന് പറഞ്ഞത്. ആർബിട്രേജ് പ്രൈസിംഗ് തിയറി നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റുമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് സ്റ്റോക്കും മാർക്കറ്റ് ഇൻഡിക്കേറ്ററുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അനലൈസ് നടത്തിയിരിക്കണം അല്ലെങ്കിൽ അതുമായുള്ള കോറിലേഷൻ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, അനലൈസ് ചെയ്തിരിക്കണം എന്ന് പറയുന്നു. അപ്പൊ എന്താ മാർക്കറ്റ് ഇൻഡിക്കേറ്റർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒന്ന് GDP, ക്രൂഡ് ഓയിൽ, ഗോൾഡ് എക്സെട്ര. അപ്പൊ ഇത് പറയുന്ന സമയത്ത് തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായി, ചിലപ്പോൾ എക്സാമിന് ക്യാപിറ്റൽ മാർക്കറ്റ് തിയറിയും ആർബിട്രേജ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഓൾറെഡി നമ്മൾ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യായിരുന്നു അല്ലെ. മോഡേൺ പോർട്ട്ഫോളിയോ തിയറി എന്താ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായി, ഇൻ ബിറ്റ്വീൻ ഷെയർസ് നമ്മൾ അനാലിസിസ് ആണ് മോഡേൺ പോർട്ട്ഫോളിയോ തിയറി. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, കോറിലേഷനും കാര്യങ്ങളൊക്കെ എവിടെ പഠിക്കുന്നത്, നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പഠിക്കുന്നത്, വേരിയൻസ് പഠിക്കുന്നത്, കോറിലേഷൻ കോവേരിയൻസ് ഒക്കെ പഠിക്കുന്നത് അണ്ടർ മോഡേൺ പോർട്ട്ഫോളിയോ തിയറിയാണ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഹാരി മോക്കോവിറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ എഞ്ചിനീയർ ആണ്. അയാളുടെ പോർട്ട്ഫോളിയോ സെലക്ഷൻ എന്ന് പറയുന്ന പ്രബന്ധത്തിലൂടെയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു തിയറി പ്രകാരമാണ് നമ്മൾക്ക് എന്ത് പറഞ്ഞത്, ഒരു ടൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ ടൂളിന്റെ പേരെ നമ്മൾ എന്ത് വിളിച്ചു, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വിളിച്ചു. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരിക്കണം, ജസ്റ്റ് ഒന്ന് ക്യാപ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി ഡിറ്റർമിനേഷൻ ഓഫ് ഒപ്റ്റിമം പോർട്ട്ഫോളിയോ ഫോർ ഇൻവെസ്റ്റർ, അതായത് നിങ്ങളുടെ മുമ്പിൽ ഒരു ഇൻവെസ്റ്റർ വന്നിരിക്കുകയാണ്, അയാൾക്ക് വേണ്ടി എന്ത് ചെയ്യണം, നമുക്കൊരു പോർട്ട്ഫോളിയോ ഒപ്റ്റിമം പോർട്ട്ഫോളിയോ ചൂസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ രണ്ട് മൂന്ന് തരത്തിൽ പറയാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു. ആദ്യത്തെ കേസ് നമുക്ക് എന്ത് ചെയ്യുന്നു, റിസ്ക് ആറ്റിറ്റ്യൂഡ് അറിയുന്നവരാണ്, അതായത് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഇൻവെസ്റ്റർക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരാണ് എന്ന് താല്പര്യമില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നീയും സെലക്ട് പോർട്ട്ഫോളിയോ വിത്ത് ലോ റിസ്ക്, ലോ റിസ്ക്കുള്ള ഒരു പോർട്ട്ഫോളിയോ നിങ്ങൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇനി റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരാണ്, അയാൾക്ക് റിട്ടേൺ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, സെലക്ട് പോർട്ട്ഫോളിയോ വിത്ത് ഹയർ റിട്ടേൺ. ഇതായിരുന്നു ആദ്യത്തെ കേസ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കേസ് പറഞ്ഞത് ഇഫ് ദ റിസ്ക് ഓഫ് ദി ഇൻവെസ്റ്റ് ഇസ് നോട്ട് നോൺ, മുമ്പിൽ വന്നിരിക്കുന്ന ആ വ്യക്തി ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നില്ല, റിസ്കുമായി ബന്ധപ്പെട്ട ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ബേസ് തീരുമാനം എടുക്കണം, കോഫിഷ്യൻസോ വേരിയൻസോ കണ്ടുപിടിച്ചിട്ട് അതിൽ ലോവർ ദ ബെറ്റർ ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. കോഫിഷ്യൻസോ വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ കണ്ടുപിടിച്ചത്, റൂട്ട് വേരിയൻസ് ആണ്. അതിന്റെ റൂൾ എന്ന് കോമൺ റൂൾ എന്ന് പറയുന്നത് ലോവർ ദ ബെറ്റർ ആണ്, അത് വരാനുള്ള കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായി. ഇനി ഇഫ് ദ റിസ്ക് ഫ്രീ റേറ്റ് ഈസ് ഗിവൺ, റിസ്ക് ഫ്രീ റേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരം മെത്തേഡ് ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞു, ഷാർപ്പ് റേഷ്യോ ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞു. ഷാർപ്പ് റേഷ്യോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് റിസ്ക് പ്രീമിയം മൈനസ് റിസ്ക് ഫ്രീ റേറ്റ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അണ്ടർ ദിസ് മെത്തേഡ് ഹയർ ദ ബെറ്റർ ആയിരിക്കും നമ്മുടെ സെലക്ട് ചെയ്യാനുള്ള റൂൾ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ കേസ് നമ്മൾ പറഞ്ഞതാണ്, പാസ്റ്റ് ഡാറ്റ ഫ്യൂച്ചർ ഡാറ്റ അല്ലെങ്കിൽ പ്രോബിലിറ്റി വെച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. ഇനി റിട്ടേൺ ഓഫ് എ പോർട്ട്ഫോളിയോ, പോർട്ട്ഫോളിയോടെ റിട്ടേൺ കണ്ടുപിടിക്കുന്നത് വെയ്റ്റഡ് ബേസിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. എല്ലാം ആദ്യത്തെ മെത്തേഡ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡാണ്. രണ്ടാമത്തേത് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ, ആർ എഫ് പ്ലസ് ആർ എം മൈനസ് ആർ എഫ് ഇൻടു ബീറ്റ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്ത് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ കൂടെ ഇല്ലസ്ട്രേഷൻ നമ്പർ 7 വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായി, കവർ ചെയ്തിട്ടുണ്ടായി. കോറിലേഷൻ കോഫിഷ്യന്റ് ടേബിൾസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായി. നോട്ട്സ് നിങ്ങൾ ഞാൻ ഷെയർ ചെയ്ത് തരാം. ആ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, അതുകൂടി ഒന്ന് റിവൈസ് ചെയ്യണം. സോ വി വിൽ ഗോ ടു നെക്സ്റ്റ് ഇല്ലസ്ട്രേഷൻ നമ്പർ 9 ഐ തിങ്ക്.
6 പറഞ്ഞതാണ് 7 പറഞ്ഞതാണ് ഇൻസ്ട്രക്ഷൻ നമ്പർ 7 പറഞ്ഞു 8 ആണ് നമുക്ക് പറയാനുള്ളത് क्लास प्रॉब्लम वर्कआउट वाइट पेपर और पेन निर्णय कम क्लास या फीडबैक चोदी समय कंप्लेंट सजेशन प्रॉब्लम वर्कआउट स्पीड कूड़ा अब नमक ओर प्रॉब्लम नमुक वर्कआउट അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാ ഒരു കാൽക്കുലേറ്റർ ഒരു പെന്നും നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നിങ്ങളുടെ മെറ്റീരിയൽ എന്ത് ചെയ്യാ ഓപ്പൺ ചെയ്ത് വെക്കുക ഓൾറെഡി നിങ്ങൾ ഒരു മെറ്റീരിയൽ ഇവിടെ കാണാൻ വേണ്ടി പറ്റും പക്ഷേ എന്ത് ചെയ്യാ നിങ്ങളുടെ മെറ്റീരിയലും കൂടി എന്ത് ചെയ്യാ അതിന് സൈഡിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത തവണ ഈ പ്രോബ്ലം സെയിം അതായത് നിങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായിരിക്കും കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്ന് പറയും അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എന്തൊക്കെ വേണ്ടിയുള്ള ടൂൾസ് എടുത്തു വെച്ചോ ओके आनो स्टार्ट किया लो रिप्लाई आने स्टार्ट किया ना तो मुझे स्टार्ट किया हेलो क्या करने ले ओके विन थोड़ा ना स्टार्ट किया illustration number 8 ആണ് from the following information ascertain the risk of the portfolio portfolio-യുടെ risk calculate ചെയ്യാൻ വേണ്ടി പറയുന്നു ഓക്കേ ആ ഒരു portfolio കാത്തെ a b c മൂന്ന് security മൂന്ന് shares ഉണ്ട് ആ a യുടെ standard deviation 8% ആണ് b യുടെ standard deviation 12% ആണ് c യുടെ standard deviation 6% ആണെന്ന് പറഞ്ഞു ഇത് മൂന്നും കൂടി ചേർന്നിരിക്കുന്ന ഒരു portfolio ആണ് നമ്മൾക്ക് എന്തുള്ളത് തന്നിട്ടുള്ളത് പോർട്ട്ഫോളിയോ എന്ന് എന്താ അറിയാലോ ആ മിക്സ് ഇപ്പോ എയും ബിയും സിയും ചേർന്നിരിക്കുന്ന മിക്സിനെ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ എന്ന് വിളിക്കുന്നത് ഓക്കേ അങ്ങനെ ഈ നിലവിലുള്ള പോർട്ട്ഫോളിയോക്കകത്ത് എയുടെ ഷെയർ എന്ന് പറയുന്നത് 30% ആണ് ബിയുടെ ഷെയർ എന്ന് പറയുന്നത് 50% ആണ് സിയുടെ ഷെയർ എന്ന് പറയുന്നത് 20% ആണ് അതായത് ഒരു 100 രൂപ ആ പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 30 രൂപ കിടക്കുന്നത് എയിലും 50 രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ബിയിലും 20 രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് സിയിലും ആണെന്ന് പറയുന്നു ഓക്കേ കോറിലേഷൻ കോഎഫിഷ്യന്റ് പറയുന്നത് എയും ബിയും തമ്മിൽ 0.50 പോസിറ്റീവ് കോറിലേറ്റഡും നമ്മൾ എന്തായി കോറിലേഷൻ സ്കെയിൽ പഠിക്കുന്ന സമയത്ത് പോസിറ്റീവ് കോറിലേഷൻ എന്താ നെഗറ്റീവ് കോറിലേഷൻ എന്താ സീറോ കോറിലേഷൻ എന്താ അതിന്റെ ഇമ്പാക്ട് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി അപ്പോ ഈ എയും ബിയും തമ്മിലുള്ള ഷെയർ തമ്മിൽ 0.50 പോസിറ്റീവ് കോറിലേറ്റഡും എയും സിയും തമ്മിൽ -0.40 നെഗറ്റീവ് കോറിലേറ്റഡും ബിയും സിയും തമ്മിൽ ഈ രണ്ട് ഷെയർസ് തമ്മിൽ 0.75 പോസിറ്റീവ് കോറിലേറ്റഡ് ആണ് പറഞ്ഞു അതായത് കോ റിലേറ്റഡ് ആണ് അവർ തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു കേസ് പറയാന്നുണ്ടെങ്കിൽ എയുടെ പ്രൈസ് കൂടുകയാണെങ്കിൽ പോസിറ്റീവ് കോറിലേറ്റഡ് ആണെങ്കിൽ എന്ത് ചെയ്യും പ്രൈസ് കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് എന്തിനു മാറ്റം വരും എയുടെ പ്രൈസ് കൂടുന്നതനുസരിച്ച് ബിയുടെയും പ്രൈസ് കൂടും അതാണ് 0.50 പോസിറ്റീവ് കോറിലേറ്റഡ് എന്ന് പറഞ്ഞത് ഇനി എയുടെ സിയുടെയും കേസ് പറയാന്നുണ്ടെങ്കിൽ മൈനസ് അല്ലേ അപ്പോ ഈ കേസിൽ എയുടെ പ്രൈസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ സിയുടെ പ്രൈസ് എന്ത് ചെയ്യും കുറയും ഓപ്പോസിറ്റ് കോറിലേറ്റഡ് ആയിരിക്കും നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റഡ് ആയിരിക്കും എന്ന് പറയുന്നു അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മളോട് പറയാണ് ഈ നിങ്ങൾ എയും ബിയും സിയും എന്ന് പറയുന്ന ഈ ഷെയർ ഈ ആ പൂൾ ഓഫ് അസറ്റ്സിന്റെ ടോട്ടൽ റിസ്ക് എന്തായിരിക്കും എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പൊ എന്ത് ചെയ്യണം ഓരോന്നിന്റെ സ്വഭാവം നോക്കിയിട്ട് ഓരോന്നിന്റെ റിസ്ക് ഉണ്ടല്ലോ ഇത് ഇൻഡിപെൻഡന്റ് റിസ്ക് ആണ് എയുടെ റിസ്ക് ഇത്രയുണ്ട് ബിയുടെ റിസ്ക് ഇത്രയുണ്ട് സി എന്നതിന്റെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള റിസ്ക് ഇത്രയുണ്ട് അതുകൂടാതെ എയും ബി ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ഇത്ര ശതമാനം റിസ്ക് വേറെയുണ്ട് കോഎഫിഷ്യന്റ് അതായത് അവർ തമ്മിൽ റിലേഷൻ ഇത്രയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മളോട് പറയാണ് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു പോർട്ട്ഫോളിയോയുടെ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു അപ്പോ ഈ റിസ്കിനൊക്കെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് പറയുന്നു നിങ്ങൾക്ക് തന്നിരിക്കുന്ന മിക്സ് ഓഫ് അസറ്റിന്റെ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു ആ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ ഇവിടെ മൂന്ന് ഷെയർസ് ആണ് തന്നിട്ടുള്ളത് അല്ലെ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട് ജസ്റ്റ് ആണ് ഇക്വേഷൻ ഇവിടെ ഒന്ന് കാണിക്കുക എന്താ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാ ഇതിന് ശേഷം പാർട്ട് ബിയിൽ പോയിട്ട് പറയുന്നുണ്ടോ കമ്പ്യൂട്ടേഷൻ ഓഫ് പോർട്ട്ഫോളിയോ റിസ്ക് എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ഓഫ് എ ഇൻ ടു വെയിറ്റേജ് ഓഫ് എ ഇത് ഈ ഇക്വേഷൻ കാണാപ്പാടം പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാണാപ്പാടം പഠിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി അല്ലെങ്കിൽ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കണം ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ ചിലപ്പോൾ ഈ ഇക്വേഷൻ ബേസ്ഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവുക പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ടാവുക അത് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എ പ്ലസ് ബി
ബി പ്ലസ് സി ഓൾ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ഒന്ന് പറയോ, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആ ഇക്വേഷൻ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യടാ, നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലും മനസ്സിലാവും. ഞാനെല്ലാം വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന പോലെ ആയിപ്പോ. എ പ്ലസ് ബി പ്ലസ് സി ഓൾ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ഓർമ്മയുണ്ടോ? കുറച്ചു പേർക്കൊക്കെ ഓർമ്മയുണ്ടാവും. ആ ഇക്വേഷൻ ഇങ്ങനെയാണ്, അതിന്റെ ഡെറിവേഷൻ ഫുൾ വരുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ടു ബി സി പ്ലസ് ടു എ സി എന്ന് പറയുന്നതാണ് ആ ഇക്വേഷൻ, അതിന്റെ ഫുൾ ഡെറിവേഷൻ എന്ന് പറയുന്നത്. അതേ മെത്തേഡിൽ നിങ്ങൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതായത് പോർട്ട്ഫോളിയോയുടെ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ ഇക്വേഷനിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ചുരുക്കി പറഞ്ഞ എങ്ങനെയാണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ഓഫ് എ ഇൻ ടു വെയിറ്റേജ് ഓഫ് എ, അതായത് നമ്മുടെ എ ആണ്, എ സ്ക്വയർ എന്ന വാല്യൂ ഇവിടെയാണ് ഡിറൈവ് ചെയ്യുന്നത്. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ഓഫ് എ ഇൻ ടു വെയിറ്റേജ് സ്ക്വയർ ഓഫ് എ പ്ലസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ഓഫ് ബി ഇൻ ടു വെയിറ്റേജ് ഓഫ് ബി സ്ക്വയർ പ്ലസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ഓഫ് സി ഇൻ ടു വെയിറ്റേജ് ഓഫ് സി സ്ക്വയർ. ആ ചുരുക്കി പറഞ്ഞ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഇവിടെ വരെ എന്ത് ചെയ്യായി? കംപ്ലീറ്റഡ് ആയി. നിങ്ങളൊന്നൊരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾ എഴുതി നോക്കിക്കോ, നിങ്ങളൊന്ന് റിപ്ലൈ തരുമോ? എന്നാ പിന്നെ നമുക്ക് കൂടെ എളുപ്പമായിരിക്കും, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ കഥ കേൾക്കുന്നവരെ മാത്രം ഇങ്ങനെ നോക്കിയിരിക്കേണ്ടി വരും. ആരെല്ലൊന്ന് റിപ്ലൈ ചെയ്യോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയോ. ഹലോ, ആ സെയിനുള്ള ഒന്ന് പറയും, നോ ഇഷ്യൂസ്. ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളൊരു പേപ്പർ എടുത്ത് നിങ്ങൾ എഴുതി നോക്കുമോ? ഞാൻ പറയുന്ന പോലെ എഴുതുമോ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ടു ബി സി ഒന്ന് എഴുതി നോക്കുമോ? ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാണ് എനിക്ക് തോന്നുന്നത്, കാരണം നിങ്ങൾ ആരും സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മ്യൂട്ട് വേഡി അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ, ഒന്ന് സംസാരിച്ചോ, കുഴപ്പമൊന്നുമില്ല. അത് അത്ര കുട്ടികളല്ലേ ഉള്ളൂ, സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കും. ഓക്കെ, ആ ഇക്വേഷൻ വരുന്നത് ഈ ഒരു ഏരിയ എ സ്ക്വയർ, ഈ ഒരു ഏരിയ ബി സ്ക്വയർ, അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ വന്നു. ഇനി ടു ഇൻടു ടു എ ബി അല്ല അടുത്ത് വരുന്നത്, ഇവിടെ വരുന്നുണ്ട് ടു കറക്റ്റ് ആണ്. എ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ ഇൻടു വെയിറ്റേജ് ഓഫ് എ, അതിനെയല്ലേ നമ്മൾ ആദ്യം ഇവിടെ എ എന്ന് എ സ്ക്വയർ ആയിട്ട് വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ ഇൻടു വെയിറ്റേജ് ഓഫ് എ. അടുത്തത് ബി എന്ന് പറഞ്ഞ എന്താ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബി ഇൻടു വെയിറ്റേജ് ഓഫ് ബി. ഇത് തമ്മിലുള്ള കോറിലേഷൻ കൂടി മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഒരു അഡീഷണൽ കാര്യം വരുന്നത് ഏത് മാത്രം? കോറിലേഷൻ ഓഫ് എ ഇൻടു ബി, അതായത് ഇതായിരിക്കും ഒരു പാർട്ട് എന്ന് പറഞ്ഞത്, ഈ ഒരു ഏരിയ ആയിരിക്കും ഒരു പാർട്ട് എന്ന് പറഞ്ഞത്. എന്താ പാർട്ട് എന്ന് പറഞ്ഞത്? എ സ്ക്വയർ. എ സ്ക്വയർ നമ്മളിവിടെ പറഞ്ഞില്ലേ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ സ്ക്വയർ ഇൻടു വെയിറ്റേജ് ഓഫ് എ സ്ക്വയർ പ്ലസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബി സ്ക്വയർ പ്ലസ് ഇൻടു വെയിറ്റേജ് ഓഫ് ബി സ്ക്വയർ പ്ലസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സി സ്ക്വയർ ഇൻടു വെയിറ്റേജ് ഓഫ് സി സ്ക്വയർ പ്ലസ് ടു ഇൻടു വെയിറ്റേജ് ഓഫ് എ ഇൻടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ ഇൻടു കോറിലേഷൻ ഓഫ് എ ആൻഡ് ബി. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് എവിടം വരെ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് പാർഷ്യൽ ഇക്വേഷൻ കംപ്ലീറ്റ് ആവും. പ്ലസ് ടു ഇൻടു അടുത്ത എന്താ, എയും സിയും ആയിട്ടുള്ള കോറിലേഷൻ നോക്കുന്നത്. അതായത് ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ആദ്യം എഴുതാം, എയും ബി എഴുതാം, എയും സിയും എഴുതാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ആ ഒരു ഇക്വേഷനെ ഫോം ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ, ഇക്വേഷൻസ് ആ ഒരു ബേസിസിനെ ഫോം ചെയ്തിട്ട് ഈ ഇക്വേഷൻ ഒന്ന് എഴുതാൻ വേണ്ടി പറ്റുമോ നോക്കാം. നിങ്ങൾക്ക് എന്തായാലും എഴുതാൻ വേണ്ടി പറ്റും. എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷൻ എക്സാമിനും എന്തായിരിക്കും, കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ വന്നിരിക്കുന്ന എങ്ങനെയാ കണ്ടോ മക്കളെ, മനസ്സിലായോ? എട്ട് സ്ക്വയർ എന്ന് പറയുന്നത്, എട്ട് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ ആണ്. ഇൻ ടു വെയിറ്റേജ് ഓഫ് എ എത്രയാ? 0.30. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിക്കോ, എ എന്ന ഷെയറിന്റെ സെക്യൂരിറ്റിയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എട്ടാണ്. എ എന്ന ഷെയറിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 0.30 ആണ്. അപ്പൊ എന്താണ്, 8² × 0.3² പ്ലസ് 12 എന്ന് പറയുന്നത് എന്താ, ബിയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പൊ 12² അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബി സ്ക്വയർ ഇൻ ടു വെയിറ്റേജ് ഓഫ് ബി സ്ക്വയർ. പോർട്ട്ഫോളിയോ ബിയുടെ വെയിറ്റേജ് നമ്മൾ എന്ത് ചെയ്യും, സ്ക്വയർ അപ്പ് എടുക്കുന്നു. പ്ലസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സി സ്ക്വയർ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സി സ്ക്വയർ എത്ര ക്വസ്റ്റ്യൻ ആകത്ത്, 6 തന്നെയാണ് കറക്റ്റ്. 6² ഇൻ ടു വെയിറ്റേജ് ഓഫ് സി സി സ്ക്വയർ, വെയിറ്റേജ് ഓഫ് അതായത് പോർട്ട്ഫോളിയോ സി എന്ന അതിന്റെ വെയിറ്റേജ് എടുക്കുന്നു. 0.20 സ്ക്വയർ എടുത്തു. പ്ലസ് 2 ഇൻ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ ഇൻ ടു വെയിറ്റേജ് ഓഫ് എ, അതായത് എത്രയാ, 0.30 ഇൻ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബി എത്രയാ, 12 ഇൻ ടു വെയിറ്റേജ് ഓഫ് ബി എത്രയാ, 0.50 ഇൻ ടു കോറിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി, എയും ബിയും തമ്മിലുള്ള കോറിലേഷൻ എത്രയാ,
ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ കോറിലേഷൻ ഓഫ് കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ എ ആൻഡ് ബി എത്രയാ 0.50 ആ 0.50 കൂടി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു അടുത്തത് എന്താ സെക്കൻഡ് പാർട്ടിലേക്ക് വരുന്നു പ്ലസ് 2 ഇൻടു 8 എന്തായിരുന്നു 8 നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ ആയിരുന്നില്ലേ ഇൻടു വെയിറ്റേജ് ഓഫ് എ ഇൻടു 6 എന്താ എ എസി ആണ് അതായത് നമ്മുടെ 2ac പറഞ്ഞില്ല ആ എസിയുടെ ഫോമിംഗ് പാർട്ട് ആണ് ഇവിടെ എന്ന് പറഞ്ഞത് 2 ഇൻടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ ഇൻടു വെയിറ്റേജ് ഓഫ് എ into standard deviation of c into weightage of c into correlation of a and c യുടെ കോഎഫിഷ്യന്റ് കോറിലേഷൻ അല്ലേ എന്തെന്ന് പറഞ്ഞത് 0 -0.40 എന്ന് പറഞ്ഞത് അത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് അടുത്ത എന്താ 2ab യും കൂടി ഇതിനകത്ത് നമുക്ക് 2bc യും കൂടി നമുക്ക് സ്പെസിഫൈ ചെയ്തു കൊടുക്കണ്ടേ അത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 2 into standard deviation of b എത്രയാ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബി എത്രയാ 12 into weightage of b എത്രയാ 0.50 into c your standard deviation etra 6 into weightage of c weightage of etra 0.20 into correlation between b and c b um c nammala correlation 0.75 ee equation simplify cheythu veruna samayath namak endu kittum root 66.096 endu irikkum nammade variance kittum angane anengil 8.13 aayirikkum nammade portfolio ude beta allengil risk ennu parannathu inganeyana equation ningalku solve cheyandathu നിങ്ങളെന്ത് ചെയ്യാന്ന് വെച്ചാൽ നിനക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധ്യത വളരെ വളരെ കുറവാണ് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല സോ നിങ്ങൾ എന്ത് ചെയ്യാ ഒരു പേപ്പർ എടുത്തിട്ട് എന്ത് ചെയ്യാം ഒരു പേപ്പറിനകത്ത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു പേപ്പറിനകത്ത് ഞാൻ പറഞ്ഞ ഇക്വേഷൻ എ പ്ലസ് ബി പ്ലസ് സി ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യാം എഴുതി നോക്കുക അത് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷനായിട്ട് ഒന്ന് മുട്ടിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ ശ്രമിക്കുക സെയിം തന്നെ ആയിരിക്കും ഇതിപ്പോ ഈ ഒരു പോർട്ട്ഫോളിയോ അകത്ത് 3 സെക്യൂരിറ്റി ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചു എ പ്ലസ് ബി പ്ലസ് സി ഓൾ സ്ക്വയർ എന്ന് പറയുന്ന ആ ഇക്വേഷൻ ഉപയോഗിച്ചു എന്തായിരുന്നു ആ ഇക്വേഷൻ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2ab plus 2bc plus 2ac എന്ന് പറയുന്ന ഇക്വേഷൻ ആയിരുന്നു ഇനി അഥവാ ഇത് c എന്ന സെക്യൂരിറ്റി അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഉപയോഗിക്കണം a plus b all square ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് സെയിം ആയിട്ടുള്ള ആൻസർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക സോ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു മെത്തേഡ് വെച്ച് നിങ്ങൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് ആൻസർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ട് കമന്റ് ചെയ്യുക നിങ്ങൾ ഗ്രൂപ്പിൽ വന്നിട്ട് ചോദിച്ചാൽ മതി നമ്മൾ അവിടെ ഉണ്ടാവും അവിടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടി പറ്റും ഇനി ആർക്കെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം ഇല്ലുസ്ട്രേഷൻ നമ്പർ 8 ൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ഓക്കെ അങ്ങനെയാണ് ഇതിനകത്ത് അതിന്റെ സെക്കൻഡ് ബി പാർട്ടായിട്ട് അവർ മാട്രിക്സ് മെത്തേഡ് ചോദിച്ചിട്ടുണ്ട് മാട്രിക് മെത്തേഡ് ആൾട്ടർനേറ്റീവ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടെങ്കിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് ഓൾവേസ് സജസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബീറ്റ കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്ന ആ ഇക്വേഷൻ യൂസ് ചെയ്ത് തന്നെ കമ്പ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക ബീറ്റ വെച്ച് മാട്രിക്സ് മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്യുക ആൾട്ടർനേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക ആൾട്ടർനേറ്റീവ് മെത്തേഡ് ചെയ്ത് നോക്ക് ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത ഇല്ലസ്ട്രേഷനിലേക്ക് പോവാം ഇല്ലസ്ട്രേഷൻ നമ്പർ 9 ഇല്ലസ്ട്രേഷൻ നമ്പർ 9 ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന മാട്രിക്സ് മെത്തേഡ് ഒക്കെ ഉണ്ടോ എന്നൊരു ഒരു കാര്യമില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യുക അതായിരിക്കും എക്സാമിനും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടും തോന്നുക അടുത്ത ഇല്ലസ്ട്രേഷൻ എന്ന് പറഞ്ഞത് ഇല്ലസ്ട്രേഷൻ നമ്പർ 9 അതിഥി ഈസ് ഇൻട്രസ്റ്റഡ് ടു കൺസ്ട്രക്ട് എ പോർട്ട്ഫോളിയോ ഓഫ് സെക്യൂരിറ്റി എം ആൻഡ് എം എമ്മും എന്നും ചേർന്നിരിക്കുന്ന രണ്ട് ഷെയർ സെക്യൂരിറ്റി ചേർത്തിട്ട് ഒരു അതിഥി എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്യുന്നു ഒരു പോർട്ട്ഫോളിയോ സെറ്റപ്പ് ചെയ്യുന്നു ഷി ഹാസ് കളക്ടഡ് ദ ഫോളോവിംഗ് ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രൊപ്പോസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് അതായത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് അവരെന്ത് ചെയ്യുന്നു കുറച്ച് എന്ത് ചെയ്യുന്നു ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനെ കുറിച്ച് താഴെ പറഞ്ഞിരിക്കുന്നത് എക്സ്പെക്ടഡ് ആ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് എമ്മിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 20% എന്ത് കിട്ടും എനിക്ക് റിട്ടേൺ കിട്ടും എനിക്കല്ല അതിഥിക്ക് റിട്ടേൺ കിട്ടും എന്നിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 25% എന്ത് കിട്ടും റിട്ടേൺ കിട്ടും റിസ്ക് എന്ന് പറയുന്നത് 12% 16% അതായത് 20% റിട്ടേൺ കിട്ടണമെങ്കിൽ എമ്മിന് എത്ര ശതമാനം റിസ്ക് ഉണ്ട് 12% റിസ്ക് ഉണ്ട് എന്നിനാണ് എന്നുണ്ടെങ്കിൽ 25% റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് 16% റിസ്ക് ഉണ്ട് ഓക്കെ ഇനി കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആർ ബിറ്റ്വീൻ എം ആൻഡ് എൻ ഈസ് ഈക്വൽ ടു 16 എനിക്കറിയില്ല എങ്ങനെ 16 വന്നത് കാരണം നമ്മുടെ തിയറി പറയുന്ന കേസ് തന്നെ കോറിലേഷൻ ടേബിൾ പറയുന്നത് എന്താ ഒന്നുകിൽ മൈനസ് അതായത് അൺസെർട്ടനിറ്റി അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത് കോറിലേഷൻ ഓൾവേസ് -1 +1 ഇടയ്ക്ക് കൊണ്ടുവന്ന് അതല്ലേ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ അത് പറയുന്നത് അപ്പോ ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് എങ്ങനെയാണ് 16 വന്നറിയില്ല ഏവന്തോ നമുക്ക് എന്ത് ചെയ്യാം ആ 16 വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞാലേ നമ്മളോട് ഇങ്ങനെ
then 16 point 16 point 16 ആയിരിക്കും ആൻസർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം യെസ് 0.16 ആണ് അതാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും ഇതുണ്ടാവില്ല 16 എന്ന ഫിഗർ വരില്ല അപ്പൊ ഒന്ന് മാറ്റി എഴുതിക്കോ ഞാനും ആൻസർ നോക്കിയിട്ടുണ്ടായില്ല ഒന്ന് മാറ്റി എഴുതിക്കോ അത് 0.16 ആണ് കാരണം ഓൾവേസ് കൊറിലേഷൻ കോഫിഷ്യന്റ് എന്ന് പറയുന്നത് -1നും +1നും ഇടയ്ക്കുള്ള ഒരു ഫിഗർ ആയിരിക്കും അതായത് നമ്മൾ ആ കൊറിലേഷൻ കോഫിഷ്യന്റ് വരാനുള്ള കാരണം തന്നെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായി എന്താ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടായത് ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് ഒഴിവാക്കാൻ വേണ്ടിട്ട് അണ്ടർ കൺട്രോളിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ഓക്കെ ജെ ഡി ഓക്കെ മാം താങ്ക് യു അപ്പോ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ലെവൽ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത് ആ കൊറിലേഷൻ ടേബിൾ തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായത് അപ്പൊ ഇതെന്ത് ചെയ്യണം നിങ്ങളൊന്ന് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉള്ള 16 എന്നത് 0.16 ആക്കി മാറ്റണം കേട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നു ഓരോന്നും സോർട്ട് ഔട്ട് ചെയ്യുന്നു അതിഥി വാണ്ട്സ് ടു കൺസ്ട്രക്ട് ഓൺലി ഫൈവ് പോർഷൻസ് ഓഫ് എം ആൻഡ് എം ആസ് ഫോളോസ് ഓക്കെ ഓൾ ദ ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ എം എമ്മിൽ മൊത്തമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിഥി എന്ത് ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് എമ്മിൽ എത്ര എക്സ്പെക്ടഡ് റിട്ടേൺ എന്ന് പറഞ്ഞത് 20% ആണ് അവിടുത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 12 ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് കേസിൽ വെച്ച് പറയാം എക്സ്പെക്ടഡ് റിട്ടേൺ അണ്ടർ ഡിഫറെന്റ് പോർഷൻസ് ഓക്കെ എല്ലാ ഫണ്ടും നിങ്ങൾ എമ്മിൽ ഇട്ട് കഴിഞ്ഞാൽ എന്റെ റിട്ടേൺ എത്ര തന്നെ ആയിരിക്കും അവിടെ 20% തന്നെ ആയിരിക്കും അത് എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇല്ല കാരണം എന്നിനൊരു ഷെയർ നമ്മൾ കൊടുക്കുന്നില്ലല്ലോ ഇല്ല അപ്പൊ എന്തെങ്കിലും ഫസ്റ്റ് കേസിലെ എക്സ്പെക്ടഡ് റിട്ടേൺ എന്ന് പറയുന്നത് എത്ര തന്നെ ആയിരിക്കും 20% തന്നെ ആയിരിക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ഇവിടെ ഫസ്റ്റ് കേസിൽ എക്സ് പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ് എന്നിൽ ഒരു പ്രോബിലിറ്റി അവർ ഷെയർ കൊടുക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ 100% ഓഫ് റിട്ടേൺ ബിലോങ്സ് ടു പോർട്ട്ഫോളിയോ സെക്യൂരിറ്റി എം അങ്ങനെയാണെങ്കിൽ ആ പോർട്ട്ഫോളിയോയുടെയും എം റിട്ടേൺ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും നമ്മുടെ 20% തന്നെ ആയിരിക്കും എന്ന് പറയുന്നു രണ്ടാമത്തെ കേസ് പറയുന്നു 50% ഓഫ് ഫണ്ട്സ് ഇൻ ഈച്ച് എം ആൻഡ് എൻ അതായത് 50-50 ആയിട്ട് അതായത് എമ്മിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 50% ഓഫ് ക്യാപിറ്റൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കാൻ പോകുന്ന ഫണ്ടിന്റെ 50% എമ്മിലും 50% എന്നിലും ഇൻവെസ്റ്റ് ചെയ്താൽ എത്രയായിരിക്കും റിട്ടേൺ എന്ന് പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ 20%-10% എപ്പോൾ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും 50% എനിക്ക് കിട്ടും അതേപോലെ എന്നിന്റെ 50% മാത്രമേ എനിക്ക് ഗെയിൻ ചെയ്യാൻ വേണ്ടി പറ്റൂ അപ്പൊ എത്രയും 10+12.5 22.5 ആയിരിക്കും അതിന്റെ റിട്ടേൺ എന്ന് പറഞ്ഞു കണ്ടോ സിമ്പിൾ ആയിട്ടത് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ റിട്ടേൺ ഓഫ് ദി റിട്ടേൺ ഓഫ് ദ സെക്യൂരിറ്റി ഇൻടു വെയിറ്റേജ് ഓഫ് ദ സെക്യൂരിറ്റിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പൊ അതേപോലെ സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും 50-50 ആണെന്ന് പറഞ്ഞു ഇവിടെ 0.20 ഉണ്ടായിരുന്നു റിട്ടേൺ അതിന്റെ 50% 10 വരും ഈ 25 0.50 എന്ന് 12.5 കൂടി ചേർന്ന് നമ്മുടെ എത്ര വരും റിട്ടേൺ ഓഫ് ദി പോർട്ട്ഫോളിയോ ആ ഒരു പോർട്ട്ഫോളിയോ റിട്ടേൺ 22.50 ആയിട്ട് മാറും ഏത് കേസിൽ രണ്ടാമത്തെ കേസിൽ എന്ന് പറയുന്നു ഇനി അതേപോലെ തന്നെ 75% ഓഫ് ഫണ്ട് ഇൻ എം ആൻഡ് 25% ഇൻ എം ഇട്ടിരിക്കുന്ന ഫണ്ടിന്റെ 75% ഞാൻ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എമ്മിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു 25% ഞാൻ എന്തിൽ 25% ഞാൻ എന്നിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 75% എനിക്ക് റിട്ടേൺ കിട്ടും 25% എനിക്ക് റിട്ടേൺ കിട്ടും അതായിരിക്കില്ല എന്റെ ആൻസർ എന്ന് പറഞ്ഞു ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ 20 ഇവിടെ നമുക്ക് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് മുമ്പിൽ ആൻസർ തന്നെ പോയി നോക്കാം 20 × 0.75 + 25 × 0.25 സോ ആൻസർ എന്തായിരിക്കും 21.25 നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ട് സംസാരിക്കുന്നതാണ് നിങ്ങൾ എന്ത് ചെയ്യുക കാൽക്കുലേറ്ററിനകത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക 0.20 × 0.75 + 0.25 × 0.25 എത്രയാ 21.25 തന്നെ ആയിരിക്കും കാരണം കാൽക്കുലേഷൻസിൽ മിസ്റ്റേക്സ് അങ്ങനെ ഉണ്ടാവാറില്ല യൂഷ്വലി ദെൻ നാലാമത്തെ കേസിൽ പറയാണ് 25% ഓഫ് ഫോൺസ് ഇൻ എം ആൻഡ് 75% ഇൻ എം ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നിരിക്കുന്നതിന്റെ 20% 25% എമ്മിലും 75% എമ്മിലും ഇൻവെസ്റ്റ് ചെയ്താൽ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്തായിരിക്കും സിമ്പിൾ തന്നെ ആയിരിക്കും നേരത്തെ പറഞ്ഞ അതേ മെത്തേഡിൽ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആൻസർ ഇവിടെ 23.75 കിട്ടുന്നുണ്ട് അഞ്ചാമത്തെ കേസിൽ 100% വി ആർ ഗോയിങ് ടു ഇൻവെസ്റ്റ് അണ്ടർ സെക്യൂരിറ്റി എൻ സെക്യൂരിറ്റി എന്നിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന്റെ 25% റിട്ടേൺ സോ നമുക്ക് എന്തായിരിക്കും 25% ആയിരിക്കും ആ പോർട്ട്ഫോളിയോ റിട്ടേൺ എന്ന് പറയുന്നത് ഇനി റിസ്ക് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ഇനി കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവാൻ വേണ്ടി പോകുന്നത് നമ്മൾ അടുത്ത ഇതിലേക്ക് കടക്കുമ്പോൾ അടുത്ത രണ്ടാമത്തെ അവരുടെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞത് റിസ്ക് ഫാക്ടേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ദിസ് പോർട്ട്ഫോളിയോ നമ്മളോട് എന്ത് പറഞ്ഞു നിങ്ങളോടൊന്ന് പറഞ്ഞു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞു ഇവിടെ എത്ര സെക്യൂരിറ്റീസ് ഉണ്ട് എമ്മും എന്നും രണ്ട് സെക്യൂരിറ്റീസേ ഉള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും ഏത് മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും A+B എന്ന് പറയുന്ന ആ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും അതാണ് ഇവിടെ കാൽക്കുലേറ്റ്
ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അതിന് മുമ്പും ആദ്യത്തെ കേസ് നോക്കണം, ഓൾ ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ എം, എമ്മിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എന്താവും 100% വെയിറ്റേജ് ഓഫ് എം എന്ന് പറഞ്ഞ 100% ആവും. അത് സിമ്പിൾ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ നമ്മൾ ജസ്റ്റ് കുറച്ചുകൂടി 50-50% വരും, അതായത് 50% എമ്മിലും 50% എന്നിലും ഉള്ള സിറ്റുവേഷനിൽ ബീറ്റ നമ്മൾ റിസ്ക് ഫാക്ടർ എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു. ജസ്റ്റ് നമുക്ക് നോക്കാം സെക്കൻഡ് കേസില്. ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എത്രയായിരുന്നു, എമ്മിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എം ഇസ് ഈക്വൽ ടു 12 ആണ്. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എം സ്ക്വയർ ഇൻ ടു വെയിറ്റേജ് ഓഫ് എം സ്ക്വയർ, വെയിറ്റേജ് എത്രയായിരുന്നു നമ്മൾ പറഞ്ഞത്, 0.50. ഇവിടെ എന്ത് വരും, പോയിന്റ് ഇതോടെ കൊടുത്തിട്ടുണ്ട്, 0.50 വരും. അതായത് 12 സ്ക്വയർ ഇൻ ടു 0.50 സ്ക്വയർ പ്ലസ് എന്നിന്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ എത്രയായിരുന്നു, 16 ആയിരുന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ 16 സ്ക്വയർ ഇൻ ടു വെയിറ്റേജ് എത്രയായിരുന്നു, 0.50 സ്ക്വയർ. അപ്പത്തോളം 16 സ്ക്വയർ ഇൻ ടു 0.50 പ്ലസ് 2 ഇൻ ടു സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഓഫ് എം ഇൻ ടു വെയിറ്റേജ് ഓഫ് എം. സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഓഫ് എം എത്രയാ, നമ്മുടെ 12 അല്ലേ, ഓക്കെ 12 ഇൻറ്റു വെയിറ്റഡ് എഫ് എം എത്രയാ, 0.50 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എൻ എത്രയാ 16, ഇൻറ്റു വെയിറ്റേജ് ഓഫ് എൻ എത്രയാ 0.50 ഇൻറ്റു നമ്മുടെ കൊറലേഷൻ കോഫിഷ്യന്റ് എന്ന് പറയുന്ന ഫിഗർ എത്രയായിരുന്നു. ഇവിടെ ആൻസർ പറഞ്ഞിട്ടുണ്ടായില്ല, നമ്മൾ തിരുത്തി പറഞ്ഞിട്ടുണ്ടായില്ലേ 16 അല്ല 0.16 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 0.16 കൂടി ഇവിടെ സബ്സ്റ്റിറ്റ് ചെയ്യുന്നു. സോ നമുക്ക് എന്ത് കിട്ടും, റൂട്ട് 115.36 ദാറ്റ്സ് ഈസ് ഈക്വൽ ടു 10.74 ആയിരിക്കും നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അണ്ടർ 50-50 മെത്തേഡ്. 50-50 ആണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടും, നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി പോർട്ട്ഫോളിയോ, പോർട്ട്ഫോളിയോടെ ആണ് കേട്ടോ, എത്ര കിട്ടും, 10.74 കിട്ടും. ഇതും നിങ്ങൾ എന്ത് ചെയ്യാം, ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച്, ടെക്സ്റ്റ് ബുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നെങ്കിൽ ഒഴിവാക്കാം, ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് A+B² എന്ന ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് അത് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പറ്റും, ഉറപ്പാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ മൂന്നാമത്തെ കേസിലും പറഞ്ഞില്ലേ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഫസ്റ്റ് സെക്യൂരിറ്റി എമ്മിന്റെ 12 സ്ക്വയർ ഇൻറ്റു അവിടെ വെയിറ്റേജ് മാത്രമേ ഇവിടെ മാറുന്നുള്ളൂ. കാരണം ഇവിടെ 50-50 വെയിറ്റേജ് പറഞ്ഞു, ഇവിടെ 75 വന്നു, ഇവിടെ 50-50 ആയിരുന്നു, ഇവിടെ 75-25 ആണ്. അപ്പൊ ജസ്റ്റ് ആ വെയിറ്റേജിനുള്ള മാറ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലൂടെ റിഫ്ലക്ട് ചെയ്യുന്നത്. അതായത് ഉണ്ടാകുന്ന മാറ്റം, അതായത് ഒന്ന് ഫസ്റ്റ് കേസിലും സെക്കൻഡ് കേസിലും തേർഡ് കേസിലും ഉണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞത് ഓരോ സെക്യൂരിറ്റീസിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ വെയിറ്റേജിനനുസരിച്ചുള്ള വ്യത്യാസം മാത്രമേ അവിടെ എന്ത് ചെയ്യാവൂ, റിഫ്ലക്ട് ആകുള്ളൂ. ഇക്വേഷൻസ് ഒക്കെ സെയിം ആയിരിക്കും, കാൽക്കുലേഷൻസ് ഒക്കെ സെയിം ആയിരിക്കും. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഫിഗേഴ്സ് മാത്രം അല്ലെങ്കിൽ ആ വെയിറ്റേജ് മാത്രം ആൾട്ടർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഏരിയയുമായിട്ട് ഡൗട്ട് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. അതിന്റെ കൂടെ തന്നെ വിച്ച് പോർട്ട്ഫോളിയോ ഇസ് ബെസ്റ്റ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് റിസ്ക്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായി റിസ്ക് അവേഴ്സ്, അതായത് റിസ്ക് ആറ്റിറ്റ്യൂഡ് നമുക്ക് അറിയാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിൽ വിച്ച് പോർട്ട്ഫോളിയോ ബെസ്റ്റ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ റിസ്ക്. നമ്മൾ എന്ത് ചെയ്യുന്നു, റിസ്കിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ എപ്പോ എന്താ പറയാ, റിസ്ക് കുറഞ്ഞുള്ള സെക്യൂരിറ്റി എടുക്കാനല്ലേ പറയും. അതെ, നമുക്ക് ഇതിന്റെ മൂന്നാമത്തെ ആൻസർ ഇപ്പോൾ നോക്കിയാലും അത് തന്നെയായിരിക്കും ഇവിടെ പറയാൻ വേണ്ടി സാധിക്കുക. The best portfolio from the point of risk, the best portfolio from the point of view of risk is one which has the least risk factor. അതെന്നെ, റിസ്ക് കുറഞ്ഞിട്ടുള്ള ഏതാണോ അതായിരിക്കും ഞാൻ ചൂസ് ചെയ്യാൻ വേണ്ടി പറയാം. ഈ മൂന്ന് കോമ്പിനേഷൻ അകത്ത് ഏതാ റിസ്ക് കുറവുള്ളത്, ഫസ്റ്റ് കേസിൽ 10 റിസ്ക് എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് കേട്ടോ, അല്ല ബീറ്റ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത കേട്ടോ. അതിൽ എ എന്ന ഫസ്റ്റ് കേസിൽ എത്ര വരുന്നുണ്ട് നമ്മളെ റിസ്ക്, 12% റിസ്ക് വരുന്നുണ്ട്. രണ്ടാമത്തെ കേസിൽ 10.7 വരും, അതായത് ആ പ്രൊപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ട് വെയിറ്റേജ് വെച്ച് മാറ്റി മാറ്റി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ കഴിയുമ്പോൾ ഫസ്റ്റ് കേസിൽ 12% റിസ്ക് വരും, രണ്ടാമത്തെ കേസിൽ 10.74, മൂന്നാമത്തെ കേസിൽ 10.42, നാലാമത്തെ കേസിൽ 12.83, അഞ്ചാമത്തെ കേസിൽ 16 വരും. അങ്ങനെയാണെങ്കിൽ ഏതാണോ ചെറുത് എന്ന് നോക്കുക. ഇവിടെ എത്ര, 12, 10.74, 10.42. അങ്ങനെയാണെങ്കിൽ 10.42 ആയിരിക്കും ഞാൻ ഏത് പറയാ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അയാൾക്ക് എന്തിനെ കുറിച്ച് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ, റിസ്കിനെ കുറിച്ച് പേടിയുണ്ട് എന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. ദ ബെസ്റ്റ് പോർട്ട്ഫോളിയോ ഫ്രം ദ പോയിന്റ് ഓഫ് റിസ്ക് ഈസ് വൺ വിച്ച് ഹാസ് ദ ലീസ്റ്റ് റിസ്ക് ഫാക്ടർ, ദാറ്റ് ഈസ് 10.42% പോർട്ട്ഫോളിയോ, 75% ഓഫ് ഫണ്ട് ഇൻവെസ്റ്റ് എം ആൻഡ് 25% ഇൻ എൻ. ഈ കേസിലായിരിക്കും ഈ 75-25 വന്നിട്ടുണ്ടാവുക, കണ്ടോ 75-25. ഈ ഒരു പ്രൊപ്പോർഷൻ ആയിരിക്കും ഞാൻ എന്ത് ചെയ്യുക സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാനല്ല, നിങ്ങളൊരു പോർട്ട്ഫോളിയോ അഡ്വൈസർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതായിരിക്കണം സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തെ അതിന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത് നമ്മളോട് ചോദിക്കുന്നത് എന്താ, വിച്ച് പോർട്ട്ഫോളിയോ ഈസ് ബെസ്റ്റ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് റിട്ടേൺ. അതായത് റിട്ടേണിലാണ് അയാൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കും, റിട്ടേൺ കൂടുതൽ എടുത്തോ. കാരണം അയാൾ എന്തിനെ കുറിച്ച് ബോധേഡല്ല, റിസ്കിനെ കുറിച്ച് ബോധേഡല്ല. അങ്ങനത്തുള്ള ആളുകൂടെ നമ്മൾ എന്ത് പറയും, നിങ്ങൾ ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ എന്ത് എടുത്തോ റിട്ടേൺ കൂടുതലായിട്ടുള്ള പോർട്ട്ഫോളിയോ എടുത്തോളാൻ വേണ്ടി പറയും. ഇതിനകത്ത് റിട്ടേൺ കൂടുതൽ ഏതാളുടെ 23.75 അല്ലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ 0.25% ഓഫ് എമ്മും, ഇവിടെ അല്ലേ 0.25% ഓഫ് എമ്മും, വേറെ ഏതെങ്കിലും ഉണ്ടോ, 20 അല്ല ഇവിടെ ഉണ്ടല്ലേ,
100% 25% ഇവിടെ റിട്ടേൺ കിട്ടും അങ്ങനെയാണ് ഞാൻ പറയും അഞ്ചാമത്തെ കേസ് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക 100% ഷെയർസ് എന്നിൽ The portfolio 5 that is 100% of fund investing in the security that is N is the best from the point of return. This portfolio will earn a return of 25%. ഇതാണ് ആ ആൻസറിന്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞു. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം എക്സാമിന് ആൻസർ ചെയ്യുന്ന സമയത്ത് എല്ലാവരും എന്ത് ചെയ്യും കഠിനമായ ഏരിയകളൊക്കെ ബി ടൈം റിട്ടേൺ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യും എന്നിട്ട് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഏരിയ അവിടെ വെച്ചിട്ട് പോകും ഇങ്ങനെയുള്ള ഏരിയക്കും വൺ വെയിറ്റേജ് അല്ലെങ്കിൽ ഒരു മാർക്ക് അല്ലെങ്കിൽ രണ്ട് മാർക്ക് അതിനകത്ത് ഉണ്ടാവും നിങ്ങൾ എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ 100% ആയിട്ട് ഫുൾ ഫ്ലജഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്ത് ചെയ്യുക ആൻസർ എഴുതണം അതിനൊക്കെ ഒന്നോ രണ്ടോ മാർക്ക് കിട്ടിയാൽ മതി ചിലപ്പോൾ അത് വെച്ചായിരിക്കും നമുക്ക് എക്സംഷൻസ് കിട്ടാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ അത് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ പാസ്സാകാൻ വേണ്ടി പോകുന്നു സോ നിങ്ങൾ എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞത് ഓക്കെ ഈ ഒൻപതാമത്തെ ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ചോദിക്കാൻ വേണ്ടി പറ്റും ചോദിച്ചോ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് 10 പോവാം വേഗം ചോദിച്ചോ ഇനി എല്ലാം ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണോ ഏതെങ്കിലും ഒരു കാര്യം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ കുറച്ചു പേർക്കും മനസ്സിലാവുന്നില്ല ഒന്നുകിൽ കുറച്ചു പേർക്കും മനസ്സിലാവുന്നില്ല എല്ലാന്നുണ്ടെങ്കിൽ കാരണം ആദ്യം 19 ഉണ്ട് പിന്നെ 13 ആയല്ലോ അപ്പൊ എനിക്ക് തോന്നുന്ന കാര്യം എന്താ വെച്ചാൽ ഒന്നുകിൽ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് അവരെന്ത് ചെയ്യുന്നില്ല ഫ്രഷേഴ്സ് ആയി ഫ്രഷേഴ്സ് ഇൻ ദ സെൻസ് ഇപ്പൊ ഇന്റർമീഡിയറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തവരായിരിക്കും രണ്ടാമത്തെ കേസ് ഇപ്പം ബാച്ചിൽ ഇരിക്കുന്ന കുട്ടികളുടെ കേസ് ഞാൻ പറഞ്ഞുതരാം കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഓൾറെഡി പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് പഠിച്ച കുട്ടികളാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നു ജസ്റ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതാണ് ഞാൻ സ്പീഡ് പോകുന്ന സമയത്ത് നിങ്ങൾ ക്യാച്ച് ചെയ്യാനുള്ള കാണുന്നു തോന്നുന്നത് ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം മുൻപോട്ട് തന്നെ പോവാം അടുത്ത ക്വസ്റ്റ്യൻ ഇല്ലസ്ട്രേഷൻ നമ്പർ 10 സ്റ്റാർട്ട് ചെയ്യാം illustration number 10 and invest a hold two securities a and b in equal proportion ivide or important aayittulla kaaryam undu question vaikumbo detail aayi vaikka a and b il avare endiyunu equal proportion aanu appo weightage of a ethraanu 0.50 aanu weightage of b ethraanu 0.50 aanu appo 50-50 aanu avade holding ennu parnadu with the following risk and return characteristics adayathu risk um return thaale kodutund expected return of a ennu parnadu 28% standard deviation of a ennu parnadu 30% aayikotte എക്സ്പെക്ടഡ് റിട്ടേൺ ഓഫ് ബി എന്ന് പറഞ്ഞ 24% എക്സ്പെക്ടഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബി എന്ന് പറഞ്ഞ 26% കുഴപ്പമില്ല ദ റിട്ടേൺ ഓഫ് ദി സെക്യൂരിറ്റി ഹാവ് എ പോസിറ്റീവ് കോറിലേഷൻ ഓഫ് 0.70 അതായത് 0.70 പോസിറ്റീവ് കോറിലേറ്റഡ് ആണ് പറഞ്ഞു അതായത് എ എന്ന സെക്യൂരിറ്റിയുടെ പ്രൈസ് കൂടുന്നതനുസരിച്ചിട്ട് ബി എന്ന സെക്യൂരിറ്റി പ്രൈസ് കൂടും ഏത് ലെവൽ വരെ 0.7 എക്സ്റ്റെൻഡ് വരെ എന്ന് പറഞ്ഞു യു ആർ റിക്വയർ ടു കാൽക്കുലേറ്റ് ദ പോർട്ട്ഫോളിയോ റിട്ടേൺ ആർ ഇസ് ഫർദർ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണം പോർട്ട്ഫോളിയോ റിട്ടേണും റിസ്കും കാൽക്കുലേറ്റ് ചെയ്യണം ഫോർ ദ സപ്പോസ് ദാറ്റ് ഇൻവെസ്റ്റർ വാണ്ട്സ് ടു റിഡ്യൂസ് ദ പോർട്ട്ഫോളിയോ റിസ്ക് ടു 17% അവർക്ക് എന്ത് ചെയ്യണം 17% അവരുടെ പോർട്ട്ഫോളിയോ റിസ്ക് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറയണം ഹൗ മച്ച് ഷുഡ് ദ കോറിലേഷൻ കോഎഫിഷ്യന്റ് ടു ബ്രിങ് ദ പോർട്ട്ഫോളിയോ റിസ്ക് ടു ബി ഡിസൈഡ് ലെവൽ അവർ പറയാണ് നമ്മുടെ പോർട്ട്ഫോളിയോയുടെ റിസ്ക് എത്രയാക്കണം എനിക്ക് 17% ആക്കണം അങ്ങനെ 17% എത്തിക്കാൻ വേണ്ടിട്ട് എന്റെ കോറിലേഷൻ കോഎഫിഷ്യന്റ് എത്രയായിരിക്കണം എന്നാണ് അവർ ചോദിക്കുന്നത് അവർ ഇക്വേഷൻ അറിയാമെന്ന് നോക്കുന്നതാണ് വേറെ ഒന്നുമല്ല കാരണം ഇതിനെ കൊണ്ടൊന്നും വലിയ വേർത്ത് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നില്ല അവരടുത്തതായിട്ട് പോയിട്ട് തന്നിരിക്കുന്ന ഡാറ്റനെ നിന്ന് സമ്മറൈസ് ചെയ്യുന്നു പറഞ്ഞു കോറിലേഷൻ കോഎഫിഷ്യൻ അത് പ്രസന്റ് സിറ്റുവേഷനിൽ 0.70 പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ 30% സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബി എന്ന് പറഞ്ഞ 26% റിസ്ക് ഓഫ് ദ പോർട്ട്ഫോളിയോ 74 പോർട്ട്ഫോളിയോയുടെ റിസ്ക് എന്ന് പറഞ്ഞ 70% റിട്ടേൺ ഓഫ് ദി ഇക്വിറ്റി 28% റിട്ടേൺ ഓഫ് ദി ഇക്വിറ്റി ഷെയർ ബി 24% എന്ന് പറഞ്ഞു ഓക്കെ നമ്മളോട് പറയാം ആദ്യത്തെ കേസ് നമ്മൾ പറഞ്ഞു എക്സ്പെക്ടഡ് റിട്ടേൺ ഓഫ് ദി അതല്ലേ ചോദിച്ചത് യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ദ പോർട്ട്ഫോളിയോ റിട്ടേൺ ആൻഡ് റിസ്ക് ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാം എങ്ങനെ പോർട്ട്ഫോളിയോ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാം സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സെക്യൂരിറ്റി എ എന്ന റിട്ടേൺ സെക്യൂരിറ്റി എയുടെ റിട്ടേൺ ഇൻടു സെക്യൂരിറ്റി എയുടെ വെയിറ്റേജ് പ്ലസ് സെക്യൂരിറ്റി ബിയുടെ റിട്ടേൺ ഇൻടു സെക്യൂരിറ്റി ബിയുടെ വെയിറ്റേജ് അതായിരിക്കുമല്ലോ എന്ന് പറഞ്ഞത് സെക്യൂരിറ്റി എയുടെ വെയിറ്റേജ് എത്ര റിട്ടേൺ എത്രയായിരുന്നു ഇവിടെ റിട്ടേൺ ഓഫ് ദ സെക്യൂരിറ്റി എ 28% അതിന്റെ 50% എനിക്ക് കിട്ടില്ലേ കിട്ടും 14 വരും പ്ലസ് സെക്യൂരിറ്റി ബിയുടെ റിട്ടേൺ എത്രയായിരുന്നു 24 50% കിട്ടില്ലേ കിട്ടും 12 വരും 14 12 26 ആയിരിക്കും എന്റെ എക്സ്പെക്ടഡ് റിട്ടേൺ ഓഫ് ദാറ്റ് പോർട്ട്ഫോളിയോ പോർട്ട്ഫോളിയോടെ എക്സ്പെക്ടഡ് റിട്ടേൺ എന്ന് പറഞ്ഞത് ഓക്കെ അടുത്തായിട്ട് പറഞ്ഞത് കമ്പ്യൂട്ടേഷൻ ഓഫ് പോർട്ട്ഫോളിയോ റിസ്ക് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു പോർട്ട്ഫോളിയോടെ റിസ്ക് എന്ത് ചെയ്യണം കാൽക്കുലേറ്റ് ചെയ്യണം ഓക്കെ കാൽക്കുലേറ്റ് ചെയ്യാം
a plus b o square and equation use cheyittu namu calculate cheyan vendi pattum endarun equation root of standard deviation of a into weightage of a plus standard deviation of b into weightage of b plus 2 into standard deviation of a into weightage of a into standard deviation of b into weightage of b into correlation of a and b നമ്മൾ ഓൾറെഡി നേരത്തെ എ പ്ലസ് ബി പ്ലസ് സി ഓൾ സ്ക്വയറിന്റെ ഇക്വേഷൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായി എ പ്ലസ് ബി എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. അത് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ആൻസർ വരും. എത്രയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ എന്ന് പറഞ്ഞത്? 30% ആയിരുന്നില്ലേ? ഇതാ 30% സ്ക്വയർ ഇൻടു വെയിറ്റേജ്. ഇവിടെ പറഞ്ഞു വെയിറ്റേജ് തപ്പി നടക്കുന്നവരോട് ഒന്നും കൂടി ഞാൻ പറയാം, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നീട്ട് ആയിട്ട് വായിക്കണം. എ ആൻഡ് ബി ആർ ഇൻ ഈക്വൽ പ്രൊപ്പോർഷൻ. ഈക്വൽ പ്രൊപ്പോർഷൻ ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എയുടെ വെയിറ്റേജ് എന്ന് പറഞ്ഞത് 50%ഉം ബിയുടെ വെയിറ്റേജ് എന്ന് പറഞ്ഞത് 50% ആയിരിക്കും. താഴെ വരിക നമുക്ക് നോക്കാം, 0.50 സ്ക്വയർ പ്ലസ് ബിയുടെ നമ്മുടെ റിട്ടേൺ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാ പറഞ്ഞത്? 26%. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഷെയർ ബി 26% സ്ക്വയർ ഇൻ ടു 0.50 അല്ലേ? എ 50% ആണെങ്കിൽ ബി 50% ആയിരിക്കില്ലേ? അതെ. അപ്പം ബിയുടെ പ്രൊപ്പോർഷൻ എത്രയാകും? 0.50 സ്ക്വയർ പ്ലസ് 2 ഇൻ ടു 2 ഇൻ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ എത്രയാ? 30 ഇൻ ടു വെയിറ്റേജ് ഓഫ് എ എത്രയാ? 0.50 ഇൻ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബി എത്രയാ? 26 ഇൻ ടു വെയിറ്റേജ് ഓഫ് ബി എത്രയാ? 0.50 ഇൻ ടു കോറിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി എത്രയാ? 0.70 എന്ന് പറഞ്ഞു അല്ലേ? 0.70 അല്ലേ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? അതെ. കോറിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞ 0.70 എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? റൂട്ട് 667, അതായത് 25.83 എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ റിസ്ക് അറൈവ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് പറയുന്നു. ഓക്കെ, ഇതാണ് ആ രണ്ടാമത്തെ റിസ്ക്കും റിട്ടേൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ഇത് വന്നതുവരെ ഈസി ആണെന്ന് നമുക്ക് തോന്നുന്നു. ഇത് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം കാണില്ല, കാരണം നിങ്ങളുടെ ഇക്വേഷൻസ് ഫിക്സ് ആണെന്നുണ്ടെങ്കിൽ, മൈൻഡിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് സോർട്ട് ഔട്ട് ചെയ്യാനുള്ള എളുപ്പ വഴി നിങ്ങളുടെ മൈൻഡിലേക്ക് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നിങ്ങൾക്ക് ഇക്വേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഫലിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഒരു മൈനൂട്ട് കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ എക്സാമിന് ടെൻഷൻ ആയിരിക്കും. ടെൻഷൻ ആയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? കുറേ മിസ്റ്റേക്ക് വരുത്താനുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പൊ നമ്മൾ എടുക്കുന്ന ഫിഗേഴ്സ് മാറിപ്പോകും, അല്ലെങ്കിൽ ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എടുക്കണമെങ്കിൽ ഇവിടെ എടുത്തു പോകും, അങ്ങനെ കുറച്ച് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വരും. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എസ് എഫ് എം നല്ലൊരു സ്കോറ് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി അവർ പറയാണ് അതിന്റെ കൂടാതെ ഫെർദർ, സപ്പോസ് അത് ഇൻവെസ്റ്റർ വാണ്ട് റിഡ്യൂസ് ദ പോർട്ട്ഫോളിയോ റിസ്ക് ടു 17%. അവർക്ക് എന്താ വേണ്ട അറിയോ? ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 25.83 അല്ലേ, അത് എത്രയാക്കണം? 17% ആക്കണം എന്ന് പറയുന്നു. അവർക്ക് അത് എന്താക്കേണ്ടത്? ഈ ആൻസർ 17% ആക്കണം എന്ന് ഉണ്ടെങ്കിൽ എന്റെ എന്ത് മാറണം? 17% ആക്കണം എന്നുണ്ടെങ്കിൽ ആരെ എനിക്ക് അൾട്ടർ ചെയ്യാൻ പറ്റും? എന്റെ കോറിലേഷൻ ഓഫ് കോഎഫിഷ്യന്റ് അൾട്ടർ ചെയ്യണം. അത് എത്രയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഈ 0.70 പകരം ആര് വന്നു കഴിഞ്ഞാൽ, ഏത് കോറിലേഷൻ കോഎഫിഷ്യന്റ് വന്നു കഴിഞ്ഞാൽ എന്റെ ആൻസർ ഇവിടെ 17% ആകും എന്നാണ് ആര് ചോദിക്കുന്നത്? നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ 17% എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എന്തിടും? ഒരു എക്സിറ്റ് കൊടുത്താൽ മതി. ഇത് അത് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്, കണ്ടോ? സെയിം ഇക്വേഷൻ തന്നെ മക്കളെ, 0.30 സ്ക്വയർ ഇൻ ടു 0.50 സ്ക്വയർ പ്ലസ് 26 സ്ക്വയർ ഇൻ ടു 0.50. സെയിം, ഒരു മാറ്റവും ഇല്ല. നോക്കിക്കോ, 2 ഇൻ ടു 30 ഇൻ ടു 0.50 കറക്റ്റ് തന്നെ, 26 ഇൻ ടു കറക്റ്റ് തന്നെ, അത് വരെ മാറ്റമില്ല. ഇവിടെ വരെ ഒന്നുമില്ല. മുകളിലത്തെ ഇക്വേഷൻ എന്താണോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഏരിയ വരെ കറക്റ്റ് ആണ്. പക്ഷേ നമ്മളോട് ആരെ മാറ്റാൻ വേണ്ടി പറഞ്ഞു? ഇവനെ നമ്മൾക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ തരുന്നു. അത് ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇപ്പൊ നമുക്കറിയോ ആരാണെന്ന്? എത്ര വാല്യൂ എന്ന് അറിയത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ കോറിലേഷൻ ഓഫ് എ ആൻഡ് ബി എന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നു. പക്ഷേ നമുക്ക് ഇവിടെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വാല്യൂ നമുക്ക് അറിയണ്ടായില്ല. പക്ഷെ ഇവിടെ നമ്മളോട് പറയാം നിങ്ങളുടെ റിസ്ക് എന്ന് പറഞ്ഞ എത്രയാ? 17% എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 17% ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 30 സ്ക്വയർ ഇൻ ടു 0.50 സ്ക്വയർ പ്ലസ് 26 സ്ക്വയർ ഇൻ ടു 0.50 ഇൻ ടു 26 ഇൻ ടു 0.50 ഇൻ ടു കോറിലേഷൻ ഓഫ് എ ആൻഡ് ബി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ സൈഡ് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ കോറിലേഷൻ ഓഫ് എ ആൻഡ് ബി എത്തി കൂടെ? അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, 17 ഈ റൈറ്റ് സൈഡ് കൊടുത്തിരിക്കുന്ന വാല്യൂസ് ഒക്കെ. ഓക്കെ, 17% ഈസ് ഈക്വൽ ടു 30 സ്ക്വയർ ഇൻ ടു 0.50. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എത്ര? 289. നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. 289 ഈസ് ഈക്വൽ ടു 225 പ്ലസ് 169 പ്ലസ് 390 കോറിലേഷൻ ഓഫ് എ ബി. അത് സമ്മപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക്
correlation coefficient of A and B at 17% risk. 17% risk ilekku ettikkanam annundengil ningala correlation coefficient -0.269 aayittu ningalku endiyum answer ningalku arrive cheyan vendi pattum. Ingare answer kitti kaniyal avada nirthan vendi paadilla. Namukku nammal cheyna thettaanad. കാരണം ഇങ്ങനെ -0.269 ആൻസർ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം അടുത്തതായിട്ട് ഒന്ന് വെരിഫിക്കേഷൻ ലെവലും കൂടി പോകണം എന്നിട്ട് നിങ്ങൾ ഇട്ട് നോക്കുക ഇവിടെ 30 അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വെരിഫിക്കേഷനിൽ പോകുമ്പോൾ നമുക്ക് 17 ആണ് ആൻസർ എന്ന് അറിയില്ലാത്ത രീതിയിൽ നമ്മൾ എഴുതി വെക്കുക എന്നിട്ട് ചെയ്യാം 30 സ്ക്വയർ ഇൻറ്റു 0.50 സ്ക്വയർ പ്ലസ് 26 സ്ക്വയർ ഇൻറ്റു 0.50 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 30 ഇൻറ്റു 0.50 ഇൻറ്റു -0.269 ഇട്ടിട്ട് ആൻസർ 17 കിട്ടിയിട്ടുണ്ടെങ്കിൽ യു ആർ ഗുഡ് ടു ഗോ അഹെഡ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് കൺഫേം ആയി നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്ന ആൻസർ കൺഫേം ആണ് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വരുമെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ക്വസ്റ്റ്യൻ 8 മാർക്കാണെന്നുണ്ടെങ്കിൽ ആ 8 മാർക്ക് എനിക്ക് കിട്ടും എന്നുള്ള വിശ്വാസത്തോടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് പറ്റും സോ നിങ്ങൾ എന്ത് ചെയ്യണം ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യാം ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഇക്വേഷൻസ് കൂടി വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും പറയാനുണ്ടോ ഹലോ മനസ്സിലായെന്ന് തോന്നുന്നു അടുത്ത ഇല്ലുസ്ട്രേഷൻ നമ്പർ 10 നമ്മൾ ചെയ്തല്ലേ അടുത്തത് 11 പോവാം 11 എന്താ അവസ്ഥ നോക്കട്ടെ എന്താ ക്വസ്റ്റ്യൻ ആ 11 നമ്മൾക്ക് എന്ത് ചെയ്യാം ഒന്ന് ഹോൾഡ് ഓൺ ചെയ് അത് നമ്മൾ തിരിച്ചു വന്നിട്ട് നമ്മൾ 11-ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടേ പോകും അത് അവിടെ ഹേറ്റി അത് പറയണമെങ്കിൽ കുറച്ച് കാര്യം എക്സ്ട്രാ പറയാനുണ്ട് ഇല്ലുസ്ട്രേഷൻ നമ്പർ 12 ക്വസ്റ്റ്യൻ നമ്പർ 12 എക്സ് കമ്പനി ലിമിറ്റഡ് ഇൻവെസ്റ്റർ ആ ഇത് കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യാണ് കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല കുറച്ച് ശ്രദ്ധിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യാണ് കുറച്ച് ആൾക്കാർ എന്നോട് ഡൗട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ് ഓക്കെ നീസർ അപ്പൊ എന്ത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം ഈ ക്വസ്റ്റ്യന് ഇൻവെസ്റ്റേഷൻ നമ്പർ 12 എക്സ് കമ്പനി ലിമിറ്റഡ് ഇൻവെസ്റ്റഡ് ഓൺ 1/2010 ഇൻ സർട്ടൻ ഇക്വിറ്റി ഷെയർസ് ആസ് ബിലോ ഡി എന്ന കമ്പനിയിലെ 1000 ഷെയർസ് 10 രൂപ വെച്ചിട്ട് 1000 ഷെയർസ് എന്ത് ചെയ്യുന്നു ആ 10 രൂപയുടെ ഷെയർ 1000 അവർ വാങ്ങിച്ചിട്ടുണ്ട് ടോട്ടൽ 20,000 കോസ്റ്റ് എന്ന് പറഞ്ഞത് ഫേസ് വാല്യൂ 10 രൂപയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 20,000 അങ്ങനെയാണെങ്കിൽ ഒരു ഷെയർ വാങ്ങിച്ചപ്പോൾ പൈസ 20 രൂപ അന്നത്തെ മാർക്കറ്റ് പൈസ എന്ന് പറഞ്ഞത് 20 രൂപയും അതിന്റെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞത് 10 രൂപയാണ് ഓക്കെ കുഴപ്പമില്ല രണ്ടാമത്തെ കേസിൽ ജി ലിമിറ്റഡിന്റെ ഷെയർ വാങ്ങിച്ച സമയത്ത് അതിന്റെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞത് 1 രൂപയും ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്ന ഫേസ് വാല്യൂ കേട്ടോ മറ്റേ അതിനെ വാങ്ങിച്ചിരിക്കുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞത് 15,000 രൂപയാണ് 15,000 ÷ 500 എന്ന് പറയുമ്പോൾ 30 rupees പെർ ഷെയർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അന്ന് മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരുന്നു അല്ലേ 15,000 ÷ 500 എന്ന് പറഞ്ഞ 30 തന്നെ അതായിരുന്നു അതിന്റെ മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു വാങ്ങിക്കുന്ന സമയത്ത് ഇൻ സെപ്റ്റംബർ 2010 ഓക്കെ 10% ഡിവിഡൻഡ് വാസ് പെയ്ഡ് ഔട്ട് ബൈ ഡി ലിമിറ്റഡ് ഡി ലിമിറ്റഡ് എന്താ വെച്ചാല് 10% ഡിവിഡൻഡ് ഡിക്ലയർ ചെയ്ത് കൊടുത്തു ആയിക്കോട്ടെ ഡിവിഡൻഡ് ഏത് പ്രൈസിലാണ് ഡിക്ലെയർ ചെയ്ത് കൊടുക്കുക നോർമലി ഞാൻ വാങ്ങിച്ചത് 20 രൂപ ആ 20 രൂപയുടെ 10% ആയിരിക്കില്ലേ അല്ലേ ആരെങ്കിലും ഒന്ന് ആൻസർ പറഞ്ഞേ അവർ 10% ഡിവിഡൻഡ് കൊടുത്തു എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എത്ര രൂപയായിരിക്കും എനിക്ക് ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ടാവുക ആർക്കും ആൻസർ ഇല്ലേ ഓക്കെ ഓൾവേസ് ഓൺ ഫേസ് വാല്യൂ ഷെയർസ് ആയിരിക്കും മാർക്കറ്റ് ഫേസ് വാല്യൂ ഇൻ 2% എക്സാക്ട്ലി ഫേസ് വാല്യൂ ഷെയർസിന് മുകളിലായിരിക്കും ഓൾവേസ് എന്ത് ചെയ്യുക ഡിവിഡൻഡ് എന്ത് ചെയ്യുക കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പൊ 10% ഡിവിഡൻഡ് വാസ് പേഡ് ഔട്ട് ബൈ ഡി ലിമിറ്റഡ് ഡി ലിമിറ്റഡ് എന്ത് ചെയ്യുന്നു 10% ഡിവിഡൻഡ് കൊടുത്തു 10×10% അതായിരിക്കും അതിന് ആ വർഷത്തെ ഡിവിഡൻഡ് എന്ന് പറഞ്ഞു 1 രൂപ ആയിരിക്കും അല്ലെ ഓക്കെ ഇൻ ഒക്ടോബർ 2010 30% ഡിവിഡൻഡ് പേഡ് ഔട്ട് ബൈ ജി ലിമിറ്റഡ് എന്ത് ചെയ്യുന്നു 30% ഡിവിഡൻഡ് എന്ത് ചെയ്യുന്നു ഫേസ് വാല്യൂടെ മുകളിൽ കൊടുക്കുന്നു അതായത് 1×0.30 = 0.30 30 പൈസ അവർക്ക് ഒരു ഷെയറിന് മുകളിൽ ഡിവിഡൻഡ് കിട്ടി ഓൺ 31/3/2011 കുറെ ഡേറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നോക്കാം നമുക്ക് എന്താണ് ഓൺ 31/3/2011 മാർക്കറ്റ് കൊട്ടേഷൻ ഷോ എ വാല്യൂ ഓഫ് 22 and 29 പെർ ഷെയർ ഫോർ ഡി ലിമിറ്റഡ് ആൻഡ് ജി ലിമിറ്റഡ് റെസ്പെക്ടീവ്ലി 31/3/2011 അതിന്റെ മാർക്കറ്റ് പ്രൈസ് എത്ര വന്നു 22 and 29 ആയിട്ട് വന്നു ആടെയൊക്കെ നമ്മുടെ ഡിയുടെയും ജിയുടെയും കുഴപ്പമില്ല 1/4/2011 ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സ് ഇൻഡിക്കേറ്റ് that in dividend from D limited and G limited for the year ended 31st March 2012
are likely to be 20% and 35% dividend 20% 35% ആയിരുന്നു അവർ predict ചെയ്യുന്നു respectively and be that the probabilities of the market quotation are as given below probability കൂടി വരും അത് സംഭവിക്കാനുള്ള സാധ്യതകളും കുറിച്ച് അവർ പറയുന്നുണ്ട് ഓക്കേ നമുക്ക് നോക്കാം നമ്മളോട് എന്താ ചോദിക്കുന്നത് you are required to calculate the average return from the portfolio from the year 31/3/2011 നിങ്ങൾക്ക് എന്ത് ചെയ്യണം ആവറേജ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു നമ്മൾ ആ ഡി എന്ന ഷെയർസ് വാങ്ങിക്കുന്ന സമയത്ത് എന്റെ മാർക്കറ്റ് വാല്യൂ എത്രയായിരുന്നു 22 രൂപ അല്ല ഒരു മിനിറ്റ് അവിടെ കിടക്ക് 31 ഇതിനകത്ത് എത്ര പറഞ്ഞത് 31/3/2011 31/3/2011 അവർ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന മാർക്കറ്റ് വാല്യൂ എത്രയാ മുകളിൽ കൊടുത്തിട്ടുണ്ടല്ലോ 31/3 എന്റെ 31/3/2011 മാർക്കറ്റ് കൊട്ടേഷൻ ഷോയിലെ വാല്യൂ 22/29 അതായത് ഞാൻ 31/3/2011 പോയിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അന്ന് വിറ്റിട്ടുണ്ടെങ്കിൽ എത്ര രൂപ കിട്ടുമായിരുന്നു 22 രൂപ എനിക്ക് മാർക്കറ്റിൽ വിറ്റഴിച്ച കിട്ടും അല്ലെ ഞാൻ എത്ര രൂപക്ക് വാങ്ങിച്ച ഷെയർ ആയിരുന്നു അത് 20 രൂപക്ക് വാങ്ങിച്ച ഷെയർ 20,000 ÷ 1000 അതായത് അന്ന് ഒരു ഷെയറിന്റെ പ്രൈസ് എനിക്ക് എത്രയായിരുന്നു 20 രൂപയായിരുന്നു ഞാൻ 31/3/2011 വിൽക്കുമായിരുന്നെങ്കിൽ എനിക്ക് എത്ര രൂപ കിട്ടിയാനെ എനിക്ക് 22 രൂപ കിട്ടിയാനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഷെയറിന്റെ പ്രൈസിലൂടെ വിറ്റയിലൂടെ മാത്രം എത്ര ലാഭം കിട്ടിയാനെ 2 രൂപ അവിടെ ലാഭം കിട്ടിയനെ കമ്പയറിംഗ് ടു ആരെ സംബന്ധിച്ചിടത്തോളം ഡി എന്ന ഷെയറിനെ സംബന്ധിച്ചിടത്തോളം നേരെ മറിച്ച് ജി എന്ന ഷെയറിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് വാല്യൂ 31/3/2011 29 രൂപയാണ് ഞാൻ വാങ്ങിച്ച പ്രൈസ് 15,000 ÷ 500 അല്ലേ എത്രയാ 30 രൂപ പെർ ഷെയറിനാണ് ഞാൻ വാങ്ങിച്ചത് അതായത് 31/3/2011 ഞാൻ ഷെയർ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പയറിംഗ് ടു ഡിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എത്ര രൂപ ക്യാപിറ്റൽ ഗെയിൻ കിട്ടുമായിരുന്നു 2 രൂപ എനിക്ക് ക്യാപിറ്റൽ ഗെയിൻ കിട്ടുമായിരുന്നു സി ജിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 1 രൂപ ക്യാപിറ്റൽ ലോസ് സംഭവിച്ചാണ് കാരണം ഞാൻ 29 ആയിരം 30 കൊടുക്കുന്നു 1 രൂപ എന്ത് ചെയ്യുന്നു നഷ്ടവും സംഭവിച്ചാണ് ഓക്കെ ആ ഒരു വർഷം 2011 വേറെ എന്തെങ്കിലും കഥ സംഭവിക്കണോ നോക്കണം ഓക്കെ അത് ഹോൾഡ് ചെയ്തിട്ട് 31/3/2011 വരെയുള്ള സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത് എനിക്ക് 2010 എത്തിനിട്ട് 10% ഡിവിഡൻഡ് കിട്ടി എന്ന് പറഞ്ഞു അല്ലേ 10% ഡിവിഡൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഷെയറിന്റെ 10% അത് ഫേസ് വാല്യൂ എത്ര 10 അല്ലേ 10/10 എന്ന് പറഞ്ഞത് 1 രൂപ ഡി എന്ന ഷെയറിനും 1/30% 30% അല്ലേ അപ്പൊ 0.30 ജിക്ക് എനിക്ക് എന്ത് കിട്ടി ഡിവിഡൻഡും കൂടി കിട്ടി അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടി ക്യാപിറ്റൽ ഗെയിനും കിട്ടും ആയിരം പീരീഡിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് ഒരു ഡിവിഡൻഡും കിട്ടി അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ആ ഷെയർ 31/3/2011 വരെ ഹോൾഡ് ചെയ്തതിന് എനിക്ക് എത്ര ടോട്ടൽ ഈൽഡ് കിട്ടി 3 രൂപ ഇവിടെയും 0.70 ഇവിടെ ജിയിലും ഈൽഡ് കിട്ടി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ റിട്ടേൺ ഓവർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അതായത് ആ ഷെയറിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതിന് 31/3 എനിക്ക് ഉണ്ടായിരുന്ന റിട്ടേൺ എന്ന് പറയുന്നത് എത്രയാ എനിക്ക് എത്രയാ റിട്ടേൺ കിട്ടിയ മക്കളെ 3 അല്ലേ 3/3 എത്ര രൂപക്ക ഞാൻ വാങ്ങിച്ചത് ഫസ്റ്റ് ഷെയർ ഞാൻ വാങ്ങിച്ചത് 20 രൂപക്കല്ലേ 3/20 എത്ര വരും 15% ആയിരിക്കും എന്റെ റിട്ടേൺ ഓവർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ സെക്യൂരിറ്റി ഡി സെക്യൂരിറ്റി ഡിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതുകൊണ്ട് എനിക്ക് എത്ര രൂപ റിട്ടേൺ കിട്ടി 15% റിട്ടേൺ കിട്ടി രണ്ടാമത്തെ കേസിലോ എനിക്ക് എത്ര രൂപ ടോട്ടൽ കിട്ടിയത് 0.70 ഞാൻ എത്ര രൂപ വാങ്ങിച്ചിട്ടുണ്ടായ ഷെയർ 30 രൂപക്കല്ല 30 രൂപക്ക് വാങ്ങിച്ചു അങ്ങനെയാണെങ്കിൽ 2.33 0.70 ÷ 30 × 100 എടുത്ത് നോക്കിയേ -2.33 വരും അതായത് -2.33 ലോസും അവിടെ സംഭവിച്ചിട്ടുണ്ട് അതായത് ഡിയില് ഞാൻ 31/3/2011 വരെ ഹോൾഡ് ചെയ്യുന്നതിനുള്ള എനിക്ക് റിട്ടേൺ കിട്ടിയിരിക്കുന്നത് എത്ര ശതമാനമാണ് 15% ജിയിൽ എനിക്ക് എത്ര ലോസ് വന്നിരിക്കുന്നത് -2.33 ആയിരിക്കും എന്റെ ലോസ് എന്ന് പറഞ്ഞു നമ്മൾ ആദ്യത്തെ കേസ് കഴിഞ്ഞല്ലോ ഓക്കെ ഇത് സെക്യൂരിറ്റിയുടെ റിട്ടേൺ കിട്ടിയിരിക്കുന്ന അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്ന പ്രൈസ് എത്രയാ മക്കളെ 35,000 അല്ലേ 20,000 ÷ 15,000 അല്ലേ 35,000 ÷ 20,000 എത്രയാ 57% അവിടെ ഇവിടെ ഒരു പ്രൊപ്പോർഷൻ കൂടി നോക്കണ്ടേ നമ്മളോട് ചോദിക്കുന്ന പോർട്ട്ഫോളിയോടെ കാണാൻ പറ്റില്ലേ പറഞ്ഞത് പോർട്ട്ഫോളിയോ കാണാൻ പറ്റിയാണ് പറഞ്ഞത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം ഈ 7 ഡിയുടെ എത്ര ശതമാനം എനിക്ക് വിട്ടു നോക്കണ്ടേ ടോട്ടൽ ഞാൻ എത്ര ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 20,000 ÷ 15,000 ടോട്ടൽ 35,000 ഡിയുടെ പ്രൊപ്പോർഷൻ എത്രയാ അങ്ങനെയാണെങ്കിൽ 20,000 ÷ 35,000 എന്ന് പറഞ്ഞ എത്രയാ 57%
അതായത് ഡീൽ കിട്ടിയിരിക്കുന്ന ഷെയറിന്റെ 57% എനിക്ക് എന്ത് കിട്ടും, റിട്ടേണിന്റെ 57% എന്റെ പോർട്ട്ഫോളിയോയിൽ റിഫ്ലക്ട് ആവും അല്ലെ. അതാണ് വെയിറ്റേജ് ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന 57%. ബാക്കി വന്നിരിക്കുന്നത് അതായത് 100 - 57% 43 അല്ലേ, 43 ആയിരിക്കും ജിയുടെ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൻഡ് റിട്ടേൺ ഓഫ് ദാറ്റ് പീരീഡ് അണ്ടിൽ ദാറ്റ് പീരീഡ് 31 മുതൽ 2011 പറഞ്ഞു, ആ പീരീഡ് വരെയുള്ള റിട്ടേൺ എന്ന് പറഞ്ഞ എത്രയാ, 15% ഓഫ് ഡി ഇൻ ടു 57%, അതായത് 0.57 അല്ലെ വെയിറ്റേജ്, ആ വെയിറ്റേജ് പ്ലസ് എന്ത് പറയും 43 × 2.33 - 2.33 വരുമ്പോൾ ടോട്ടൽ എത്ര വരും, 7.55 ആണെന്ന് പറയുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം, അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഞാനത് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. അതാണ് ആദ്യത്തെ ക്വസ്റ്റിന്റെ ആൻസർ. കാൽക്കുലേറ്റ് അവർ റിട്ടേൺ ഓഫ് ദ പോർട്ട്ഫോളിയോ അൻ്റെ 31/3/2011 എന്ത് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞുള്ളൂ, ആ ഒരു റിട്ടേൺ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞുള്ളൂ. ഇത്രയും പറഞ്ഞതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, എന്നിട്ട് നമ്മൾ ബി പാർട്ടിലേക്ക് പോകും. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ടോ? ആ വെയിറ്റേജ് സിമ്പിൾ ആയിട്ടാടാ. ആ ഓക്കെ, ഞാൻ കണ്ടില്ല കേട്ടോ ഗാലക്സിയുടെ വെയിറ്റേജ് വന്നിരിക്കുന്നത്. ഈ 0.57 എന്ന് പറയുന്ന കാൽക്കുലേഷൻ വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു ഡൗട്ട് ഉണ്ടോ അല്ലെ ആർക്കും എല്ലാവർക്കും. ഇവിടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കോസ്റ്റ് എത്രയായിരുന്നു, 20,000 അല്ലേ. ഇവിടെ രണ്ടാമത്തെ ഷെയറിൽ എത്രയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, 15,000 അല്ലേ, 15,000 ഓക്കെ, 15,000 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാ, 35,000 അല്ലേ അല്ലേ. 35,000 20,000 ഷെയർ എത്രയാ നോക്കിയാ പോരെ, 57% കിട്ടും. അങ്ങനെയാണ് ആ വെയിറ്റേജ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞത്. അതായത് നിങ്ങൾ 20,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അതായത് 35,000 രൂപ കീശയിൽ ഉണ്ടായിരുന്നു, പുകറ്റിനകത്ത് ഉണ്ടായിരുന്നതിനകത്ത് 20,000 രൂപ എടുത്ത് ഡീലേ കിട്ടു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്ര ശതമാനം ഡീലേ കിട്ടത്, 20,000 / 35,000 കറക്റ്റ് അല്ലേ. അതാണ് 57% എന്ന് പറഞ്ഞത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു, മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പറയാം. മനസ്സിലായ ഐവിന്? യെസ്, ഗുഡ് ടു ഗോ. ഇവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു കേട്ടോ. യെസ് മനസ്സിലായി, ഓക്കേടാ ശരി. അപ്പോ ആദ്യത്തെ പാർട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ഏരിയ എന്ന് പറഞ്ഞത് കാൽക്കുലേറ്റ് എക്സ്പെക്ടഡ് ആവറേജ് റിട്ടേൺ ഫ്രം ദ പോർട്ട്ഫോളിയോ ഫോർ ദ ഇയർ 2011 - 2012. ഒരു വർഷം കൂടി കഴിഞ്ഞിട്ട് 2011-12 നിങ്ങൾ എന്ത് ചെയ്യാൻ പറഞ്ഞു, ആവറേജ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. കാൽക്കുലേറ്റ് ചെയ്യാലോ, കുഴപ്പമൊന്നുമില്ല. ഇതാ 2012 നമ്മൾ എന്ത് ചെയ്യുന്നു, 2012 പോയിട്ട് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. താഴെ വരാൻ നോക്ക്, 1/4/2010 ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സ് ആദ്യ ഫ്രം ഓക്കെ 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 31/12/2011 കഥ കഴിഞ്ഞു നമ്മൾ. 1/4/2010 ഇൻവെസ്റ്റ് അഡ്വൈസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദി ഡിഫറൻസ് ഫ്രം ദി ഡിലിമിറ്റഡ് ജി ലിമിറ്റഡ് ഫോർ ദി 31/3/2012 ആർ ലൈക്ലി ടു 20% - 35%. ആയിക്കോട്ടെ, 10% 20% എനിക്ക് എന്ത് കിട്ടും, ഡിവിഡൻഡ് കിട്ടും. ഇവിടെ പറയാണ് 2012 എന്ത് കിട്ടും, എനിക്ക് ഡിവിഡൻഡ് കിട്ടും. ഡി എന്ന ഷെയറിന്റെ 10 രൂപയുടെ ഫേസ് വാല്യൂടെ 20% എനിക്ക് എന്ത് കിട്ടും, ഡിവിഡൻഡ് കിട്ടും. അങ്ങനെയാണെങ്കിൽ എത്ര ഡിവിഡൻഡ് കിട്ടും, ആ വർഷം 2 രൂപ ഡിവിഡൻഡ് കിട്ടും. രണ്ടാമത്തെ ഷെയറിന്റെ എത്രയാ, 0.35, 1 രൂപയല്ലേ ഫേസ് വാല്യൂ. ജി എന്ന ഷെയർ കമ്പനിയുടെ ഫേസ് വാല്യൂ എത്രയാ, 1 രൂപയല്ലേ. അങ്ങനെയാണെങ്കിൽ അതിലെ 35% കൂടി എനിക്ക് ഡിവിഡൻഡ് കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡിവിഡൻസ് എത്രയായിരിക്കും, 2.35 ആയിരിക്കും എനിക്ക് ഡിവിഡൻഡ് കിട്ടുക എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ റെസ്പെക്ടീവ്ലി ബി ദാറ്റ് പ്രോബിലിറ്റി ഓഫ് ദ മാർക്കറ്റ് കൊട്ടേഷൻ 31/6 പ്രൈസ് ആകാനുള്ള പ്രോബിലിറ്റി കൂടി പറഞ്ഞു, നമുക്ക് നോക്കാം, കുഴപ്പമില്ല. ഇവിടെ വന്ന് എന്ത് ചെയ്യുന്നു, ഡിവിഡൻഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇനി അവർ പറയാണ് നമുക്ക് ആരെ കാൽക്കുലേറ്റ് ചെയ്യണം, ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യണം. ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ ആദ്യം അവരോട് നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി എടുത്ത് നോക്കി നോക്കി, 22 എന്ന പ്രൈസ് ആകാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0.20, അതായത് ഡി എന്ന കമ്പനിയുടെ ഷെയറിന്റെ പ്രൈസ് 22 ക്യാപിറ്റൽ ഗെയിൻ ആകാനെങ്കിൽ ക്ലോസിംഗ് പ്രൈസ് മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കണ്ടേ. ക്ലോസിംഗ് മാർക്കറ്റ് വാല്യൂ എക്സാക്ട് ആയിട്ട് ഇവിടെ പറയുന്നില്ല, മുമ്പിലത്തേനാട്ടാണെങ്കിൽ അവർ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടായി 22 ഡിയുടെയും 29 ജിയുടെയും നമ്മുടെ എന്തുണ്ടാവും, നമ്മുടെ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് ക്ലോസിംഗ് 31/3/2011 മാർക്കറ്റ് വാല്യൂ 22, 29 ആകുമെന്ന് പറയുന്നുണ്ടായി. പക്ഷേ ഇവിടെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടോ, ഇല്ല. പകരം ഇവിടെ ആരെ കുറിച്ച് പറയുന്നു, ഇവിടെ പ്രോബബിലിറ്റി പറയുന്നുണ്ട്, എന്ത് 22 ആകാനുള്ള സാധ്യതകളെ കുറിച്ച് പറയുന്നു. 22 ആകാനുള്ള സാധ്യത 0.20, 25 ആകാനുള്ള സാധ്യത 0.50, 28 ആവാനുള്ള സാധ്യത 0.30. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 22 × 0.20 + 25 × 0.58 × 0.30 ആയിരിക്കില്ലേ എന്റെ പ്രോബബിൾ മാർക്കറ്റ് വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ 2012. 2012 പ്രോബബിൾ മാർക്കറ്റ് വാല്യൂ അതായിരിക്കില്ലേ. അവിടെയാണ് ഇവിടെ ആ കാൽക്കുലേഷൻ അവർ യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, 22 × 0.20 + 25 × 0.50 × 28 × 0.30 - 22 ഈസി ഫോർ കാൽക്കുലേറ്റിംഗ് ദ
ക്യാപിറ്റൽ ഗെയിൻ. അങ്ങനെയാണെങ്കിൽ എന്റെ ഇയർ എൻഡിലെ ക്യാപെക്സ് വാല്യൂ, അതായത് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 25.3 ആണ് അല്ലേ. എന്റെ ഇവിടുന്ന് പർച്ചേസ് പ്രൈസ് എത്രയായിരുന്നു? പർച്ചേസ് പ്രൈസ്, അതായത് പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് ഇവർ എടുത്തെടുത്ത് ക്വസ്റ്റ്യൻ അത് പറയുന്നുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? കാൽക്കുലേറ്റ് എക്സ്പെക്ടഡ് റിട്ടേൺ ഫ്രം ദ പോർട്ട്ഫോളിയോ ഫോർ ദ ഇയർ 2011-2012 ഓൺലി. രണ്ടായിരം ആ ഒരു പീരീഡിലെ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞുള്ളൂ, ഹോൾഡിംഗ് മൊത്തത്തിലുള്ള കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഞാൻ ഡിവിഡൻഡ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ എടുക്കുന്ന സമയത്ത് എന്റെ മാർക്കറ്റ് വാല്യൂ എത്രയായിരുന്നു? 22 രൂപയായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കാൽക്കുലേഷൻ മാത്രം ആരെടുത്താൽ മതി? നിങ്ങൾ രണ്ടാമത്തെ ഏരിയ പോയിട്ട് എടുത്താൽ മതി. അതാണ് ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 22 മൈനസ് ചെയ്യാനുള്ള കാരണം. 25.3 ആയിരിക്കും എന്റെ 31-3-2012 മാർക്കറ്റ് വാല്യൂ, 31-3-2011 മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞ 22 ആ ഒരു ടൈം ഡ്യൂറേഷനിലെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞത് 3.3. മനസ്സിലായോ? രണ്ടാമത്തെ കേസിൽ 31.20, അതായത് ജി എന്ന കമ്പനിയുടെ 31.20 ആയിരുന്നു എന്ന് പറഞ്ഞത് ക്ലോസിംഗിലെ ക്യാപിറ്റൽ അതായത് മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞത് ആസോൺ 31-3-2012. പക്ഷേ 31-3-2011 ക്യാപെക്സ് വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ ക്ലോസിംഗിൽ എന്ന് പറഞ്ഞത് 29 ആയിരുന്നു. ഈ 29 തമ്മിലുള്ള ഡിഫറൻസ് ആ മാത്രമേ ആ ഒരു ഇത് മാത്രമേ എന്തെന്ന് പറഞ്ഞുള്ളൂ കറണ്ട് ഇയർ ആയിട്ടുള്ള എന്റെ ക്യാപിറ്റൽ അപ്രിസിയേഷൻ അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന വാല്യൂ എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ എന്റെ ടോട്ടൽ ഈഡ് എത്രയാ ഫോർ ദിസ് പീരീഡ്? ഈ പീരീഡിലെ ടോട്ടൽ ഈഡ് എത്രയാ? 2 ആയിട്ടുള്ള ഡിവിഡൻഡും 3.3 ആയിട്ടുള്ള ക്യാപിറ്റൽ ഗെയിനും കൂടി ചേർത്ത് ഡി എന്ന കമ്പനിയുടെ ഷെയറിന്റെ 5.3 ടോട്ടൽ എനിക്ക് ഈൽഡ് കിട്ടും. പക്ഷേ ജി എന്ന കമ്പനിക്ക് എത്ര കിട്ടും? 0.35 ആയിട്ടുള്ള എന്റെ ഡിവിഡൻഡും 2.2 എന്ന ക്യാപിറ്റൽ ഗെയിനും കൂടി ചേർത്ത് എന്റെ 2.25 എന്ന് പറയുന്ന ടോട്ടൽ ഗെയിനും എനിക്ക് ഇവിടെ അറൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്റെ റിട്ടേൺ എത്രയാ? അടുത്ത നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ റിട്ടേൺ 5.3. ഒരു മിനിറ്റ്, 5.3 എന്ന് പറയുന്നതാണ് എന്റെ ടോട്ടൽ ഈ വർഷത്തെ റിട്ടേൺ എന്ന് പറഞ്ഞത്. ഈ വർഷത്തെ എന്റെ ഓപ്പണിംഗ് മാർക്കറ്റ് വാല്യൂ, അതായത് ബിഗിനിങ്ങിലെ മാർക്കറ്റ് വാല്യൂ എത്രയായിരുന്നു? 22 അല്ലേ? അങ്ങനെയാണെങ്കിൽ 22 രൂപയുടെ ഷെയർ അന്ന് ഞാൻ ഹോൾഡ് ചെയ്തുകൊണ്ട് അല്ലേ എനിക്ക് എന്ത് കിട്ടുന്നത്? 5.30 എന്ന് വന്ന റിട്ടേൺ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പെർസെന്റേജ് റിട്ടേൺ അല്ലെങ്കിൽ ഓവർ റിട്ടേൺ കാൽക്കുലേറ്റ് സമയത്ത് ആരെന്ന ബേസ് ചെയ്തിട്ട് മാത്രമേ എടുക്കാൻ വേണ്ടി പാടുള്ളൂ. 22 എന്ന വാല്യൂ, അതായത് ഓപ്പണിംഗ് മാർക്കറ്റ് വാല്യൂനെ ബേസ് ചെയ്തിട്ട് മാത്രമേ എടുക്കാൻ വേണ്ടി പാടുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെർസെന്റേജ് ഓഫ് റിട്ടേൺ ഒന്ന് കാൽക്കുലേറ്റ് നോക്കിയേ. 5.30 ഡിവൈഡഡ് ബൈ 22 എത്ര വരും? 24.09% ആയിരിക്കും റിട്ടേൺ ഫോർ ദിസ് പീരീഡ് ഓൺലി. ഈ പീരീഡില് മാത്രം റിട്ടേൺ എന്ന് പറഞ്ഞത് 24.90. സെക്യൂരിറ്റി ജിയുടെ കേസിൽ 2.55 ഡിവൈഡഡ് ബൈ 29 ഇൻറ്റു 100 8.79 ആയിരിക്കും. 8.79 ആയിരിക്കും നിങ്ങളുടെ എക്സ്പെക്ടഡ് റിട്ടേൺ ഫോർ ദിസ് പീരീഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പറഞ്ഞു നിങ്ങളെ എന്ത് ചെയ്യണം? വെയിറ്റേജ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. വെയിറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തും ഒരു പ്രശ്നമുണ്ട്. ഈ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് 1000 ഷെയർസിന് നമ്മൾ ഏതിനെ ബേസ് ചെയ്ത് നമ്മൾ എടുക്കുന്നത്? ഓൾവേസ് 22. നിങ്ങളുടെ ഓപ്പണിംഗ് ഉണ്ടായിരുന്ന മാർക്കറ്റ് വാല്യൂനെ ബേസ് ആയിട്ടായിരിക്കണം നിങ്ങളെ വെയിറ്റേജും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 1000 × 22 ആയിരിക്കും നിങ്ങളുടെ ഫസ്റ്റത്തെ ഷെയറിന്റെ ടോട്ടൽ നിങ്ങളുടെ കോസ്റ്റ് ആയിട്ട് എടുക്കാം. അതായത് 22 പ്ലസ് 500 × 29 രൂപയുടെ 500 × 29 എല്ലാം കൂടി 14,500 നിങ്ങളുടെ 22,000 ചേർത്ത് ടോട്ടൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് 36,500 രൂപയായിരിക്കും. അതിൽ 22,000 എത്രയാ? 22,000 ÷ 36,500 എന്ന് പറയുന്നത് എത്ര ശതമാനം? 60. ഓക്കെ, അതിനകത്തൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. വെയിറ്റ് ഇൻ പോർട്ട്ഫോളിയോ 1000 × 20 0.45229. ഓക്കെ, ഈ ഒരു പ്രൊപ്പോഷൻ എടുത്തതിനകത്ത് എനിക്ക് എന്ത് ചെയ്യുന്ന ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്. ഡൗട്ട് വന്നിട്ടുണ്ട് എന്നല്ല, കാരണം നമ്മൾ പ്രൊപ്പോഷൻ എടുക്കുന്നതാണെങ്കിൽ ഓൾവേസ് 100 ആയിരിക്കണം. പക്ഷെ ഇവിടെ 100 കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചിട്ടില്ല. ജസ്റ്റ് സെക്കൻഡ്, സംബന്ധി സേ സംതിങ്. യാ, പ്രൊപ്പോഷൻ നോക്കട്ടെ, ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് കാൽക്കുലേറ്റ് നോക്കട്ടെ. ജെഡി 1000 × 22 22,000 then 500 × 29 22,000 + 14,500 / 36 22,000 + 36 500 ആയിരിക്കും നമ്മുടെ ഡിയുടെ പ്രൊപ്പോർഷനും. ഇവിടെ ഇതായിരിക്കില്ല, കാരണം നമ്മൾ കൂട്ടിയാൽ 100 കിട്ടണ്ടേ? അപ്പൊ 60% ഇതാണ് കിട്ടുന്നത്. എങ്ങനെയാ 60%?
കറക്റ്റ് ചെയ്യടി ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് 60% എന്നാ കിട്ടിയത് എങ്ങനെയാ 60% കിട്ടിയതെന്ന് കൂടി പറഞ്ഞുതരാം 1000 ഇൻടു 22 പ്ലസ് 500 ഇൻടു 29 ടോട്ടൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നത് എത്രയാ 22000 പ്ലസ് 500 ഇൻടു 29 14 500 പ്ലസ് 22000 നമ്മുടെ 36500 ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് വരും അപ്പോൾ ഇൻ പ്രൊപ്പോർഷൻ ഓഫ് ഡി എന്ന് പറയുന്നത് 22000 ഡിവൈഡ് ബൈ 36500 എന്ന് പറയുന്ന 60% പ്രൊപ്പോർഷൻ ഓഫ് ഡിയും 40% പ്രൊപ്പോർഷൻ ഓഫ് ജിയും വരും അതാണ് കോമൺ റൂൾ എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചതാകാം പ്രിന്റിംഗ് എറേഴ്സ് ആകാം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക 60% 40% വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആൻസർ വർക്കൗട്ട് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കിട്ടുമായിരിക്കും കിട്ടുന്നില്ല എന്നത് നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം എന്തായാലും 45+29 ആയിരിക്കില്ല കാരണം 45+29 എടുത്തു കഴിഞ്ഞാൽ 74% വരും ബാക്കി 24% ആരും എവിടുന്ന് എടുത്ത് നോക്കൂ അതല്ല ഓക്കെ ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പറയാം നമുക്ക് നോക്കാം എന്തെങ്കിലും പ്രശ്നങ്ങളോ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ റാദർ ദാൻ ദാൻ പ്രൊപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഒഴികെ ബാക്കി എന്തെങ്കിലും കുറിച്ച് സംസാരിക്കാനുണ്ടെങ്കിൽ ഇവിടെ സംസാരിക്കാം ജേഡിക്ക് എന്തെങ്കിലും സംസാരിക്കാണ്ടോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അഡ്വൈസ് എക്സ് കമ്പനി ലിമിറ്റഡ് ഓഫ് ദ കമ്പാരിറ്റീവ് റിസ്ക് ഇൻ ടു ഇൻവെസ്റ്റ്മെന്റ് ബൈ കാൽക്കുലേറ്റിംഗ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻ ദ എക്സ് ഈച്ച് കേസ് അഡ്വൈസ് എക്സ് കമ്പനി ലിമിറ്റഡ് ഓഫ് ദ കമ്പാരിറ്റീവ് റിസ്ക് ഇൻ ടു ഇൻവെസ്റ്റ്മെന്റ് ബൈ കാൽക്കുലേറ്റിംഗ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കാൽക്കുലേറ്റ് ചെയ്യാലോ കുഴപ്പമൊന്നുമില്ല സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് എക്സ്പെക്ടഡ് മാർക്കറ്റ് റിട്ടേൺ കണ്ടിരിക്കണം 22, 25, 28 ഓക്കെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഡി ലിമിറ്റഡ് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലെ അങ്ങനെയാണെങ്കിൽ ഡി ലിമിറ്റഡ് നമ്മുടെ എക്സ്പെക്ടഡ് റിട്ടേൺ എന്ന് പറഞ്ഞ 22 ആണ് അതിന് ഉണ്ടാകാനുള്ള സാധ്യത അല്ലെങ്കിൽ അത് വരാനുള്ള സാധ്യതയും കൂടി ഉണ്ടാകുന്ന പ്രോബിലിറ്റി ഇവിടെ ഉണ്ടല്ലേ 0.20 22 മാർക്കറ്റ് വാല്യൂ ഉണ്ടാകാനുള്ള സാധ്യത 0.20 25 സാധ്യത 0.50 28 സാധ്യത 0.30 അപ്പൊ മൂന്ന് കേസും നമ്മൾ എന്ത് ചെയ്യുന്നു കാൽക്കുലേറ്റ് ചെയ്യുന്നു 22 എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് 0 ആയെന്ന് ആർക്കെങ്കിലും അറിയോ ഏതാ 22 അതായത് എക്സ്പെക്ടഡ് ഗെയിൻ എന്ന് പറഞ്ഞ 22 - 22 0 എന്ന് പറഞ്ഞില്ലേ ഏത് വാല്യൂ ആണ് 22 നിന്ന് മൈനസ് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇവിടെ മെക്കാനിക്കൽ ആയിട്ട് ചെയ്തു പോകുകയല്ല ഇവിടെ 22 - 22 ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് മനസ്സിലായി പക്ഷെ ഏത് 22 ആണ് മൈനസ് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായിനോ ആ മൈനസ് ചെയ്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഈ വാല്യൂ കണ്ടോ 22 മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ 1/4/2011 എന്ന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ 22 രൂപയാണ് ഞാൻ ഇപ്പൊ ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞത് അല്ലെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്ന പ്രൈസ് അല്ലെങ്കിൽ എന്റെ നിലവിലത്തെ ഞാൻ ഷെയർ വാങ്ങിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഇൻവെസ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന പ്രൈസ് എന്ന് പറഞ്ഞത് 22 ആണ് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്റെ കോസ്റ്റ് 22 ആണ് ഞാൻ മാർക്കറ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ എത്രയാണ് 22 അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ വല്ല ഗെയിനും ഉണ്ടോ ഇല്ല രണ്ടാമത്തെ കേസ് 25 നിനക്ക് എന്ത് ചെയ്യുന്നു മാർക്കറ്റിൽ നിന്ന് കിട്ടും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്റെ നിലവിലത്തെ കോസ്റ്റ് എത്രയാ 22 എനിക്ക് എത്ര ഗെയിൻ ഉണ്ട് 3 അതാണ് ഈ ഡിഫറൻസ് ആണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത് മെക്കാനിക്കലായിട്ട് ചെയ്തു പോകരുത് മൂന്നാമത്തെ കേസ് 28 എന്ന് പറഞ്ഞ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന മാർക്കറ്റ് കിട്ടാൻ ദെൻ എന്റെ കോസ്റ്റ് എത്രയാ 22 ഇനി എക്സ്പെക്ടഡ് ഡിവിഡൻഡ് എത്രയാ പറഞ്ഞിരിക്കുന്നത് ഡിവിഡന്റിന്റെ കേസ് എവിടെ പറഞ്ഞിരിക്കുന്നത് 20% ആണോ യെസ് രണ്ടാമത്തെ കേസിൽ അവർ പറഞ്ഞിരിക്കുന്നത് 20% ഡി ലിമിറ്റഡിന് 20% ഡിവിഡൻ ഉണ്ടാവും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ 10 × 2 20% = 2 ഡിവിഡനിൽ ഒന്നും മാറ്റമില്ല ടോട്ടൽ ഈൽഡ് എന്ന് പറയുന്നത് ഈ എക്സ്പെക്ടഡ് ക്യാപിറ്റൽ ഗെയിൻ പ്ലസ് എക്സ്പെക്ടഡ് ഡിവിഡൻഡ് ആയ 2 അതായത് ഇത് പ്ലസ് ഇത് 2 + 3 = 4 എന്ന് പറഞ്ഞു കറക്റ്റ് തന്നെ 3+2 അതായത് ക്യാപിറ്റൽ ഗെയിൻ പ്ലസ് എക്സ്പെക്ടഡ് ഡിവിഡൻഡ് ടോട്ടൽ 5 ഇത് 6+2 = 8 കൂടി വന്നു അങ്ങനെ ആണ് എന്ന് ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ വേരിയൻസ് എത്രയാണ് മനസ്സിലാക്കണം വേരിയൻസ് എങ്ങനെ മനസ്സിലാക്കിയത് ഈ 3.3 എങ്ങനെ നിങ്ങൾക്ക് ആൻസർ വന്നെന്ന് മനസ്സിലായിനോ കമ്പനിയുടെ നിലവിലത്തെ ഈൽഡ് എത്രയാ 5.3 അല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഫ്യൂച്ചറിൽ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നിരിക്കുന്ന ഈൽഡ് എത്രയാ 2 അല്ലേ എക്സ്പെക്ടഡ് ഈൽഡ് 2 അല്ലേ അങ്ങനെയാണെങ്കിൽ 5.3 - 2 ആയിരിക്കും അതായത് ആക്ച്വൽ -5 എക്സ്പെക്ടഡ് ഈൽഡ് അതായത് 2 - 5.3 ആണ് 3.3 വന്നിരിക്കുന്നത് 5 - 5.3 ആണ് ഇവിടെ -0.3 വന്നിരിക്കുന്നത് 8 - 5.3 ഈ വാല്യു ആണ് കേട്ടോ ഇവിടെ 22 വന്നിരിക്കുന്നത് ഈ വാല്യു ആണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് മൈനസ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് 5.3 എന്ന് പറഞ്ഞത് ഈ ഡിഫറൻസ് അതായത് -3.3 എന്ന് പറഞ്ഞത് 2 - 5.3 ആണ് ഈ ആക്ച്വൽ ഈൽഡ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കമ്പയർ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് സോ നമുക്ക് എന്ത് കിട്ടും ഈ ഡിഫറൻസ് വേരിയൻസും വരും വേരിയൻസ് സ്ക്വയർ എടുക്കും 10.80 വന്നൊരു പ്രോബിലിറ്റി ഫാക്ടർ ടു മൾട്ടിപ്ലൈ ചെയ്യുക ടോട്ടൽ 2 ഈ -3.3 ഓഫ് സ്ക്വയർ എന്നല്ലേ അത് നോക്കി
അതെ 10.80 അതായത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായി എന്തിനാ ഈ മൈനസ് ഫിഗേഴ്സ് ഉണ്ടാ ഒന്ന് ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ ഈ വാല്യൂ മൂന്നും കൂടി കൂട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എടുക്കാൻ വേണ്ടി പറ്റില്ലായിരുന്നോ ടോട്ടൽ വേരിയൻസ് എടുക്കാൻ വേണ്ടി പറ്റില്ലായിരുന്നില്ലേ പക്ഷെ എന്തുകൊണ്ടാണ് ഇവർ സ്ക്വയർ അപ്പ് ചെയ്ത് എടുക്കുന്നത് ഈ മൈനസിൽ നമ്മൾ ഇതിപ്പോ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 3.3 മൈനസ് ഇല്ലേ പ്ലസ് 0.30 മൈനസ് ഇല്ലേ ഇതും കൂടി ഈ രണ്ട് മൈനസിന്റെ എഫക്ട് ഈ ഓക്കെ 5.3 എന്തുകൊണ്ടാണ് മൈനസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് ആ പറഞ്ഞുതരാം ഇവിടെ നമ്മുടെ ആക്ച്വൽ ഈൽഡും എക്സ്പെക്ടഡ് ഈൽഡും അല്ലേ നിലവിൽ ഇപ്പോഴത്തെ ഈൽഡ് എത്രയാ 5.3 ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഈൽഡ് എത്രയാ 2 ആണ് നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിലവിലത്തെ ഈൽഡും ആക്ച്വൽ ഉള്ള ഈൽഡും ഞാൻ എക്സ്പെക്ട് ചെയ്ത് തമ്മിലുള്ള വേരിയൻസ് ആണ് വേരിയൻസ് എടുക്കുന്ന എക്സ് മൈനസ് എക്സ് ബാർ അല്ലേ അതുകൊണ്ടാണ് അത് 5.3 വെച്ച് മൈനസ് ചെയ്യുന്നത് മനസ്സിലായാ ആക്ച്വൽ ഈൽഡും എക്സ്പെക്ടഡ് ഈൽഡും തമ്മിലുള്ള വേരിയൻസ് അതിനല്ലേ ഞാൻ റിസ്ക് എന്ന് പറഞ്ഞത് ആ റിസ്കിനെ മെഷർ ചെയ്യാനുള്ള ടൂ അല്ലേ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പറയേണ്ടത് ഓക്കെ മനസ്സിലായെന്ന് തോന്നുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഇങ്ങനെ നമ്മൾ സമ്മപ്പ് ചെയ്യുന്ന സമയം ഈ നെഗറ്റീവിന്റെ എഫക്ട് അതായത് ആ ഒരു സ്ട്രോങ് കുറഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ അതിനെ റൂട്ട് സ്ക്വയർഅപ്പ് ചെയ്യുന്നു സ്ക്വയർഅപ്പ് ചെയ്ത് 10.80 ആക്കി മൈനസ് 0.30 0.09 ആക്കി 2.70 7.1 ആക്കി അതിനെ പ്രോബിലിറ്റി ഫാക്ടർ അഫക്ട് ചെയ്യണം പ്രോബിലിറ്റിനെ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് 0.2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്റെ എന്ത് ചെയ്യുന്നു വേരിയൻസ് ടോട്ടൽ വേരിയൻസ് എന്ന് പറഞ്ഞ 4.41 വന്നു റൂട്ട് റൂട്ട് വേരിയൻസ് എടുത്ത സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2.1 ആയിട്ട് വന്നു ഇതാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് അതിലെ രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് ഇവിടെ എടുത്തിരിക്കുന്ന 22 എവിടുന്ന് വന്നു രണ്ടാമത്തെ കേസ് ഈ -3.3 എവിടുന്ന് വന്നു രണ്ട് കേസ് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു ബാക്കിയൊക്കെ നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു ഇത് നമ്മൾ +2 പഠിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അധികം അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു വേണ്ട മനസ്സിലായോ എങ്ങനെയാ ഫിഗേഴ്സ് വന്നിരിക്കുന്നത് മനസ്സിലായനോ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം ഡൗട്ട് ഉണ്ടോ ജേഡി ഓർ നമ്മുടെ അനീഷ് അനീഷ് സാറിന് ഡൗട്ട് ഉണ്ടോ ഓക്കെ സർ ഫൈൻ ദാറ്റ്സ് ഇറ്റ് ഇനിഷ്യേഷൻ നമ്പർ 13 നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ഇതിനകത്തേക്ക് പോവാം കാരണം 37 ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മൾ എപ്പോ ചെയ്തെടുക്കാനാണ് ഇന്നുകൊണ്ടായി തീരണം എങ്ങനെയാലും ഇനിഷ്യേഷൻ നമ്പർ 13 എന്ന് പറഞ്ഞത് നമ്മുടെ +2 പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ കുറെ നമ്പർ തരും ജസ്റ്റ് ഒന്ന് കൺഗട്ട് വിദ്യ മാത്രമേ ഉള്ളൂ കൺഗട്ട് ഒന്നുമില്ല ജസ്റ്റ് ടൈം എടുക്കുന്ന ഒരു പ്രോസസ് മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യാം അതിനകത്ത് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി കാൽക്കുലേറ്റർ കോവേരിയൻസിന് കോറിലേഷൻ കോഫിഷ്യന്റ് സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം അവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രീ ആവുന്ന സമയത്ത് ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് എന്നോടും കൂടി ആൻസർ പറയാം ഇത്രയേ ഉള്ളൂ പ്രശ്നം തീർന്നു ഇനിഷ്യേഷൻ നമ്പർ 40 കാരണം അതിനകത്തൊന്നും കാൽക്കുലേറ്റ് ചെയ്യാനില്ല കോവേരിയൻസും കോറിലേഷനും മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൂ പിന്നെ ഞാൻ അതിനകത്തൊന്നും പറയാനില്ല കോറിലേഷൻ കോവേരിയൻസ് ഓഫ് എ ബി മൈനസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബി സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം നിങ്ങൾ എന്ത് ചെയ്യാം വർക്ക്ഔട്ട് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല എവിടെയെങ്കിലും സ്റ്റെക്ക് ആയി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം എല്ലാവർക്കും കൂടി ഇരുന്ന് സോൾവ് ചെയ്യാം നമ്മളെന്ന് പറഞ്ഞില്ല നമുക്ക് സോൾവ് ചെയ്യാം എല്ലാവർക്കും കൂടി ഇരുന്നിട്ട് ഇനിഷ്യേഷൻ നമ്പർ 40 പോവാം ഡിസ്ട്രിബ്യൂഷൻ റിട്ടേൺ ഓഫ് പി ആൻഡ് പി ഓർ ദ മാർക്കറ്റ് പോർട്ട് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിട്ടേൺ ഓഫ് സെക്യൂരിറ്റി പി ആൻഡ് മാർക്കറ്റ് പോർട്ട്ഫോളിയോ ക്യൂ ഈസ് ബിലോ ആ പ്രോബിലിറ്റി 0.30 ആണുണ്ട് റിട്ടേൺ അതിനുണ്ട് 30-20-0 -10-20-30 യു ആർ ഇക്വൽ ടു കാൽക്കുലേറ്റ് എക്സ്പെക്ടഡ് റിട്ടേൺ ഓഫ് ദി പി എക്സ്പെക്ടഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്ന കുഴപ്പമില്ല ആൻഡ് മാർക്കറ്റ് പോർട്ട്ഫോളിയോ ക്യൂ ആൻഡ് കോവേരിയൻസിബിലിറ്റി മാർക്കറ്റ് പോർട്ട്ഫോളിയോ സെക്യൂരിറ്റി ആൻഡ് ബീറ്റ് ഓഫ് ദി സെക്യൂരിറ്റി ഓക്കെ നമുക്ക് ആദ്യത്തെ കേസ് എന്ത് ചെയ്യാം റിട്ടേൺ ഓഫ് എക്സ്പെക്ടഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാം എക്സ്പെക്ടഡ് റിട്ടേൺ സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് കൂടെ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാം ഈ പ്രോബ്ലം ഇതാ 0.30 × 30 പ്ലസ് 30 × 0.30 പ്ലസ് 20 × 0.40 പ്ലസ് 0 × 0.30 ആയിരിക്കും എന്റെ എന്തെന്ന് പറഞ്ഞത് എന്റെ റിട്ടേൺ എന്ന് പറഞ്ഞു ആ റിട്ടേൺ കൂട്ടി നോക്കിയാൽ 30-20-50 നോക്കാം യുവർ റിക്വയർഡ് കാൽക്കുലേറ്റ് എക്സ്പെക്ടഡ് റിട്ടേൺ ഓഫ് സെക്യൂരിറ്റി ബി ആണ് കോവേരിയൻസ് എക്സ്പെക്ടഡ് റിട്ടേൺ എന്ന് പറയുന്നത് 0.30 9-8 വന്നു കറക്റ്റ് തന്നെ 17 എന്ന് പറഞ്ഞു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടിരിക്കാൻ വേണ്ടി 17 - 9 = 13 വന്നു കറക്റ്റ് തന്നെ 9 - 8 ഒരു സെക്കൻഡ് എടാ ഞാൻ ഇത് നോക്കട്ടെ ഹോൾഡ് ഓൺ ചെയ്യേ എക്സ്പെക്ടഡ് റിട്ടേൺ 30 എക്സ്പെക്ടഡ് റിട്ടേൺ 9 ഓക്കെ ഓക്കെ
ഓക്കെ ഓക്കെ ഓക്കെ ഇതെങ്ങനെ വന്നതെന്ന് മനസ്സിലായോ? മനസ്സിലായിട്ടുള്ള സാധ്യത കുറച്ച് കുറവാണ്. ഓക്കെ, ഒരു ട്രിക്കി ഒന്നല്ല. ഇതിനകത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുവരെ കോളത്തിൽ കൊടുത്ത് നമ്മൾ അങ്ങ് പറ്റിച്ചളഞ്ഞാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫസ്റ്റത്തെ കേസ് രണ്ട് കേസ് ഉണ്ട്, മൂന്ന് പ്രോബിലിറ്റി പറഞ്ഞിട്ട് 0.30, അതായത് 30 ആകാനുള്ള സാധ്യത, റിട്ടേൺ 30 ആകാനുള്ള സാധ്യത 0.30, റിട്ടേൺ 20 ആകാനുള്ള സാധ്യത 0.40, റിട്ടേൺ 0 ആകാനുള്ള സാധ്യത 0.30 എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ എക്സ്പെക്ടഡ് റിട്ടേൺ എന്ന് പറഞ്ഞത് 0.30 × 30 9ഉം 0.40 × 20 8 9 × 17 ഇവിടെ 0 അല്ലേ, അപ്പൊ അതിനെ കുറിച്ച് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. 9 × 8 = 17 ശതമാനമാണ് എന്റെ എക്സ്പെക്ടഡ് റിട്ടേൺ എന്ന് പറഞ്ഞത്. ഡീവിയേഷൻ എന്ന് പറഞ്ഞത് x - x bar ആണല്ലോ, ഇവിടെ ആക്ച്വൽ റിട്ടേൺ എത്രയാ 30 ആണ്. -70 എക്സ്പെക്ടഡ് റിട്ടേൺ എത്രയാ 17 ആണ്. 30 - 17 ആണ് നമുക്ക് എന്ത് കിട്ടും, 13 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ദെൻ 20 - 17 ആണ് നമ്മുടെ എന്ത് പറയുന്നത്, 3 എന്ന് പറയുന്ന ആൻസർ കിട്ടും. 0 - 17 ആണ് നമ്മുടെ 17 എന്ന് പറയുന്ന ആൻസർ കിട്ടുന്നത്. മനസ്സിലായനോ? x - x bar എങ്ങനെയാ വന്ന് മനസ്സിലായനോ? ഇതാണ് എക്സ് ബാർ. ആവറേജ് എന്ന് പറഞ്ഞത് 17 എക്സ് എന്ന് പറഞ്ഞത് 13 വെച്ചാണ് അവർ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അവിടെ നമുക്ക് ഡീവിയേഷൻ എത്ര വന്നു, 13 - 3 - 17 വന്നു. ഡീവിയേഷൻ സ്ക്വയർ അപ്പ് ആണല്ലോ, റൂട്ട് വേരിയൻസ് അല്ലേ. അപ്പൊ സ്ക്വയർ അപ്പ് ചെയ്യാം. 13 സ്ക്വയർ അപ്പ് എന്ന് പറഞ്ഞത് 169ഉം 3 - 9 = 289ഉം വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, 169ന്റെ 0.30 എടുത്തു. ഓക്കെ, കറക്റ്റ് തന്നെയാണ്. ഇവിടെ ഒന്നും പറയാതെ കണ്ട് അവർ കാൽക്കുലേറ്റ് ചെയ്ത് കുറച്ചുകൂടി കൺഫ്യൂഷൻ ആക്കിയെന്നുള്ളൂ. നമുക്ക് കിട്ടിയിരിക്കുന്ന വേരിയൻസിന്റെ 169, ആ 169 സംഭവിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് 0.30% മാത്രമാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വേരിയൻസ് സംഭവിക്കാൻ സാധ്യതയില്ല. 169 × 0.30, അതായത് 50.70. രണ്ടാമത്തെ കേസിൽ 9 × 0.40 = 3.6 വരും. 289 × 0.80 = 86.70 വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ ടോട്ടൽ വേരിയൻസ് എന്ന് പറയുന്നത് 141 വരും. റൂട്ട് വേരിയൻസ് ആണ് എന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ റൂട്ട് 141 = 11.87 ആയിരിക്കും എന്റെ ആർ എന്ന് പറയുന്നത്, എന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി സെക്യൂരിറ്റി പി. പിയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. മനസ്സിലാകാത്തവരുണ്ടോ? ഒന്നുകൂടി പറയണോ? പറയണമെങ്കിൽ പറയാം, മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സെക്യൂരിറ്റി അടുത്ത സെക്യൂരിറ്റി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം. സെയിം ലൈക്ക് എന്ത് ചെയ്യുന്നു, അവർ അടുത്ത സെക്യൂരിറ്റിനെ കാൽക്കുലേറ്റ് ചെയ്തു 0.30. ഇവിടെ നമുക്ക് റിട്ടേൺ ഒന്ന് നോക്കണം, 10, 20, 35 തന്നെ അല്ലേ നോക്കണം. 10 - 10 = 20, 35 കറക്റ്റ് ആണ്. സെയിം മെത്തേഡ് തന്നെ എന്ത് ചെയ്യാം, നിങ്ങളുടെ ക്യൂടെയും കൂടി കാൽക്കുലേറ്റ് ചെയ്യാം. 0.30 × 10, അതായത് നമ്മുടെ ടോട്ടൽ എക്സ്പെക്ടഡ് റിട്ടേൺ -3 ആകും, 8 ആകും, 10.5 ആകും, 15.5 ആകും. എന്ത് ചെയ്യുന്നുണ്ട്, ആവറേജ് റിട്ടേൺ, എക്സ്പെക്ടഡ് റിട്ടേൺ എന്ന് പറഞ്ഞ ആവറേജ് റിട്ടേൺ എന്ന് പറഞ്ഞത് 15.5 ആകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, -10 - 15.5 = 25.5 - 5 + 25.50 വരും, -25.50 വരും. ഇനി നമ്മുടെ 20 - 15.50 = 4.5 വരും. ദെൻ 35 - 15.50 = 19.5. ഡി സ്ക്വയർ വേരിയൻസ് എടുക്കുമ്പോൾ 650.25 - 20.25 - 380.25 ഇൻടു പ്രോബിലിറ്റി ഫാക്ടർ അപ്ലൈ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 650.25 × 0.30 എന്ന് പറയുന്ന വാല്യൂ 195.075 വരും. സെയിം ലൈക്ക് നമ്മൾ ഇതും കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ നമ്മുടെ ടോട്ടൽ വേരിയൻസ് എന്ന് പറയുന്നത് 317.245. സോ അവർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഷുഡ് ബി 17.3 √317.245 = 17.81. ശരി തന്നെയല്ലേ, നോക്കട്ടെ. 17.81 ആയിരിക്കും നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ക്യൂ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് പിയുടെയും ക്യൂടെയും കാൽക്കുലേറ്റ് ചെയ്തു. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏരിയയാണ്. നിങ്ങളൊന്ന് മനസ്സിലിട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ വി നീഡ് ടു കാൽക്കുലേറ്റ് ദ കോവേരിയൻസ് ബിറ്റ്വീൻ ദ മാർക്കറ്റ് പോർട്ട്ഫോളിയോ ആൻഡ് സെക്യൂരിറ്റി ബിറ്റ് ഓഫ് ടീം. നമ്മളോട് എന്ത് പറയാം, നിങ്ങളോട് പറയട്ടെ കോവേരിയൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയാം. എങ്ങനെയാ കോവേരിയൻസ് കണ്ടുപിടിക്കുക, കോവേരിയൻസിന്റെ ഇക്വേഷൻ എങ്ങനെ നോക്കാം. ഓക്കെ, ഡീവിയേഷൻ ഫണ്ട്. ഓക്കെ, നമ്മുടെ ഡീവിയേഷൻ കണ്ടുപിടിച്ചു. കോവേരിയൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓക്കെ, വേരിയൻസ് ഓഫ് എക്സും വേരിയൻസ് ഓഫ് വൈ, അതായത് നമ്മൾ രണ്ട് തന്നിരിക്കുന്ന സെക്യൂരിറ്റി നമ്മൾ ടോട്ടൽ വേരിയൻസിനെ കൊണ്ട് ഡയറക്റ്റ് മൾട്ടിപ്പിൾ ചെയ്ത് പ്രോബിലിറ്റി ഫാക്ടർ അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായില്ലേ 13 ആണ് നമ്മുടെ, ഒരു മിനിറ്റ്, ഇവിടെ പോയിട്ട് നമ്മൾ 13 ആണ് ഡീവിയേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടായില്ലേ. ഇത് സെക്യൂരിറ്റി പിയുടെ ഡീവിയേഷൻ ആണ്. അറ്റ് ദ പ്രോബിലിറ്റി ഫാക്ടർ 30 അല്ലേ. 30 ഫസ്റ്റ് കേസിൽ എന്ത് ചെയ്യുന്നു, 13 ഡീവിയേഷൻ ഉണ്ടാവും ആരുടെ, പിയുടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ക്യൂവിന്റെ ഡീവിയേഷൻ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. എത്ര വരും, 13 × ഇവിടെ എത്രയാ നമ്മുടെ -25.25, അതാണ് ഈ 331.50 എന്ന് പറഞ്ഞത്. അതായത് ജോയിന്റ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 331.50 ആണ്. അതായത്
variance deviation of p into deviation of q q inde d p inde deviation nammal multiply cheyittu total joint deviation aya 331.50 varu adu sambhavikkala sadhyathe ennu parannu 0.30% aanu anganeyanu noikka 331.50 into 0.30 edukkan samayathu namakku 99.545 varu angane total namakku ethra varum joint deviation minus 193.50 varum aa 193.50 aayirikkum nammude total covariance ennu parannu ini ബീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി ആണ് എന്ന് ഉണ്ട് എന്നെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ക്യൂ അതായത് ആരോ ഒരാൾ മാർക്കറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് പോർട്ട്ഫോളിയോ ക്യൂ അതായത് മാർക്കറ്റ് പോർട്ട്ഫോളിയോ ആരാണ് ക്യൂ ആരാണ് മാർക്കറ്റ് റിട്ടേൺ ആണ് അപ്പോൾ ഓൾവേസ് നമ്മൾ ഡിവിഷൻ എടുക്കേണ്ടത് മാർക്കറ്റ് റിട്ടേൺ ആയിട്ടാണ് എടുക്കുന്നത് അതായത് ക്യൂവിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് പ്ലസ് ക്യൂവിന്റെ റൂട്ട് വേരിയൻസിനെ കൊണ്ട് എന്താക്കും ഡിവിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ബീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കോവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് മാർക്കറ്റ് മാർക്കറ്റിന്റെ വേരിയൻസും കൂടി കണ്ട് മാർക്കറ്റ് പോർട്ട്ഫോളിയോ വേരിയൻസ് കൊണ്ട് ഡിവിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും നമുക്ക് ബീറ്റ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നു ഇങ്ങനത്തെ ഇക്വേഷൻസ് വേറെ എവിടെ നിങ്ങൾ യൂസ് ചെയ്തിട്ട് കാണില്ല സോ നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കുന്ന സമയത്ത് തന്നെ ആരെ എഴുതി വെക്കണം ഈ ഇത്തരത്തിലുള്ള ഇക്വേഷൻസ് എഴുതി വെക്കണം ഓൾവേസ് ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിൽ ഓർമ്മിച്ചോ ഓൾവേസ് ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഡിവിഷൻ എടുക്കാൻ വേണ്ടി പോകുന്നത് മാർക്കറ്റിന്റെ വേരിയൻസ് ആയിട്ട് അതായത് ഡിവിഷൻ എടുക്കുന്ന ഫാക്ടർ എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ വേരിയൻസ് ആയിരിക്കും അതായിരിക്കും നിങ്ങൾ എവിടെ ഏത് ഇക്വേഷൻ നോക്കുമ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നത് മാർക്കറ്റിനെ കൊണ്ടായിരിക്കും മാർക്കറ്റ് പോർട്ട്ഫോളിയോയുടെ ബീറ്റ ഡിവിഷനെ കൊണ്ടായിരിക്കും നമ്മൾ ഡിവിഷൻ എടുത്തിട്ടുണ്ടാവാൻ നോക്കും എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചു കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകും ചോദിക്കാണ്ടോ ആ ബീറ്റ കൺസെപ്റ്റ് എന്ന് പറയാമോ ബീറ്റ ബീറ്റ എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല നമ്മുടെ മാർക്കറ്റ് വേണ്ടി എത്ര വേരിയൻസ് വരാനുള്ള സാധ്യതകളെ കുറിച്ച് പറഞ്ഞാണ് ബീറ്റ എന്ന് പറയുന്നത് ബീറ്റ എലമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഇക്വേഷൻ എന്ന് പറയുന്നത് ഓക്കെ ബീറ്റേനെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാന്നുണ്ടെങ്കിൽ ഞാൻ എൻഡ് ഓഫ് ദ ക്ലാസ്സിൽ 10 മിനിറ്റ്സ് ഞാൻ ചെയ്യാം ബീറ്റനെ കുറിച്ച് മാത്രമേ സംസാരിക്കാം റൈറ്റ് നോ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് പ്രോബ്ലത്തിനെ കുറിച്ച് മാത്രം സംസാരിക്കാം എന്നാണ് തോന്നുന്നു കാരണം ജെ ഡി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ബീറ്റിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു ഹൗ യു വിൽ കമ്പ്യൂട്ട് ദ ബീറ്റ ഓഫ് എ പോർട്ട്ഫോളിയോ ഈവൻ സെക്യൂരിറ്റിയുടെ ബീറ്റ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇല്ലുസ്ട്രേഷൻ നമ്പർ 15 ചെയ്യാം വർക്കൗട്ട് ചെയ്യാം 15 ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണോ ഈസി ആണോ നോക്കട്ടെ എന്താ പറഞ്ഞിരിക്കുന്നത് Illustration number 15 is a lengthy question, so it will take more time, I think so. 4 to 16. Illustration number 16 ne or characteristic line on question le baaki idinathu varunade 16 eduthu vekkum adinathu നമ്മുടെ റിട്ടേൺ ഓഫ് സെക്യൂരിറ്റി എ യും പറഞ്ഞ റിട്ടേൺ ഓഫ് മാർക്കറ്റ് മാർക്കറ്റിന്റെ പോർട്ട്ഫോളിയോ റിട്ടേണിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ബീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞു ബീറ്റ യൂഷ്വലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ ഡീവിയേഷൻ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ദ മീൻ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡിവിഷനും കോ വേരിയൻസും കണ്ടുപിടിച്ചു ബീറ്റ കണ്ടുപിടിച്ചു അതായത് കോ വേരിയൻസ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ഓഫ് ദ മാർക്കറ്റ് മാർക്കറ്റിന്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും നേരത്തെ അതേ ക്വസ്റ്റിലെ ഇക്വേഷൻസ് വെച്ച് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഇവിടെയും ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാം പക്ഷേ ഇവിടെ നമ്മൾ പഠിക്കാത്ത ഒരു എക്സ്ട്രാ ഒരു കാര്യമുണ്ട് അതെന്ന് വെച്ചാൽ നമ്മുടെ വാട്ട് ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ലൈൻ ഓഫ് എ സെക്യൂരിറ്റി എ എന്താണ് ക്യാരക്ടറിസ്റ്റിക് ലൈൻ എന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ആ പാർട്ടിലേക്ക് പോവാം നിങ്ങൾ ഇതെന്ത് ചെയ്യാം ടൈം വീടുന്ന സമയത്ത് ചെയ്തു നോക്കുക അത് കോമൺ ആയിട്ടുള്ളതാണ് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ ക്യാരക്ടറിസ്റ്റിക് ലൈൻ എന്ന് വെച്ചാൽ എന്താന്ന് അറിയണം ആദ്യം ഒരു സെക്കൻഡ് ഈ ക്വസ്റ്റിന് അകത്ത് നോക്കാം നമ്മുടെ ഒരു ഷെയറിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കാൻ എന്റെ റിട്ടേൺ എന്ന് പറയുന്നത് 15% ആയിരിക്കും എന്റെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന റിട്ടേൺ എന്ന് പറഞ്ഞത് അങ്ങനെ ആണെങ്കിൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ബീറ്റ എന്ന് പറഞ്ഞത് അതായത് റിസ്ക് സംഭവിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞത് 0.4745 ആണ് എക്സ്പെക്ടഡ് റിട്ടേൺ ഫോർ ദ മാർക്കറ്റ് മാർക്കറ്റിൽ നിന്ന് ഇട്ടിരിക്കുന്ന അതായത് മാർക്കറ്റ് റിട്ടേൺ എന്ന് പറയുന്നത് 12 ആണ് അതായത് മാർക്കറ്റ് റിട്ടേൺ RM എന്ന് പറയുന്ന സാധനം 12 സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞത് അതായത് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടിയിരിക്കുന്ന റിട്ടേൺ എന്ന് പറഞ്ഞത് 15 റിസ്ക് സംഭവിക്കാൻ മാർക്കറ്റുമായി ടച്ച് ചെയ്ത് നോക്കുമ്പോൾ റിസ്ക് സംഭവിക്കാം വേരിയൻസ് സംഭവിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞത് 0.4745 ആണ് ഓക്കെ അവര് പറയാണ് ക്യാരക്ടറിസ്റ്റിക് ലൈൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണം ക്യാരക്ടറിസ്റ്റിക് ലൈൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഇക്വേഷൻ വൈസ് പറയുകയാണെങ്കിൽ YA+BX ആണ് ബീറ്റ എക്സ് ആണ് പക്ഷെ അത് എന്താണ് നമ്മൾ ചെയ്യണം എന്താണ് മനസ്സിലാക്കണം എന്താ വെച്ചാൽ
ഞാനിവിടെ പറയാം, ഞാൻ ഷെയറിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രം എനിക്ക് കിട്ടുന്ന റിട്ടേണിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്, ക്യാരക്ടറിസ്റ്റിക്. അതായത് അതാണ് ആ ഷെയറിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അല്ലെ. ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താ, ആ ഒരു സ്വഭാവത്തിനല്ലേ ക്യാരക്ടർ എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ ഒരു പാർട്ടിക്കുലർ ഷെയറിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത് കൊണ്ട് മാത്രം എനിക്ക് കിട്ടുന്ന റിട്ടേണിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക എന്താണ് ഉപയോഗിക്കുന്നത്, നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ലൈൻ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നത്. അത് ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ്, റിട്ടേൺ ഫ്രം ദ ഷെയർ, നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ എഴുതി വെച്ചോ, റിട്ടേൺ ഫ്രം ദ ഷെയർ മൈനസ് മാർക്കറ്റ് റിട്ടേൺ ഇൻടു മാർക്കറ്റ് റിസ്ക്. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു മാർക്കറ്റിലെ റിട്ടേൺ എത്രയാ, 12. ഞാനൊരു ഷെയറിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര രൂപ റിട്ടേൺ കിട്ടും, എന്റെ 15 രൂപ എനിക്ക് റിട്ടേൺ കിട്ടും അല്ലെ. നേരെ മറിച്ച് ഈ ഷെയറിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നില്ല, പകരം ഞാൻ ആരിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഞാൻ മാർക്കറ്റ് ഓപ്പൺ മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യാന്ന് കരുതുക. ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന റിട്ടേൺ ഉണ്ടായിരുന്നു എത്ര, 12. പക്ഷേ അവിടെ ആരും കൂടി കിടപ്പുണ്ട്, റിസ്ക് എലമെന്റും കൂടി കിടപ്പുണ്ട്. 0.4745 റിസ്ക് എലമെന്റിൽ എനിക്ക് എത്ര ശതമാനം റിട്ടേൺ കിട്ടുമായിരുന്നു, 12% റിട്ടേൺ കിട്ടുമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് എത്രയായിരുന്നു മാർക്കറ്റിൽ മാത്രം, അതായത് ഷെയറിലല്ല എക്സ്റ്റേണൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാറെങ്കിൽ എനിക്ക് എത്ര റിട്ടേൺ കിട്ടുമായിരുന്നു, 12 × 0.4745, അതായത് 5.694. എനിക്ക് ഇതൊന്ന് മൾട്ടിപ്ലൈ നോക്കി, 5.694 എനിക്ക് എന്ത് കിട്ടുമായിരുന്നു, മാർക്കറ്റിൽ നിന്ന് റിട്ടേൺ കിട്ടുമായിരുന്നു, കിട്ടുമായിരുന്നല്ലോ. പകരം ഞാനിപ്പോ എവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഞാൻ ഈ ഷെയറിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോ എനിക്ക് എത്ര റിട്ടേൺ കിട്ടി, 15 റിട്ടേൺ കിട്ടി. ആ 15 റിട്ടേൺ എന്ന് കിട്ടിയിരിക്കുന്നത്, 15 റിട്ടേൺ എന്ന് പറഞ്ഞത് മാർക്കറ്റിൽ കിട്ടുന്നത് എത്രയാ, 5.694 കിട്ടുന്നുണ്ടായിരുന്നില്ലേ. അങ്ങനെയാണെങ്കിൽ ആ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയല്ലേ ഈ ഷെയറുമായി എക്സ്ട്രാക്ട്ലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത്. അതായത് ഈ 15% മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തുവാൽ കിട്ടുമായിരുന്ന ആ റിട്ടേൺ അങ്ങ് കുറച്ചു കഴിഞ്ഞാൽ ബാക്കി റിട്ടേൺ അല്ലേ ബിലോങ്സ് ടു ദാറ്റ് പർട്ടിക്കുലർ ഷെയർ. ആ ഒരു ഷെയറുമായി ബന്ധപ്പെട്ട റിട്ടേൺ എന്ന് പറഞ്ഞത് മാർക്കറ്റ് റിട്ടേൺ അങ്ങ് ഒഴിവാക്കി കളയുന്നതല്ലേ, അതല്ലേ അതിന്റെ സ്വഭാവം എന്ന് പറഞ്ഞത്. അത് തന്നെയാണ് ഇക്വേഷനിലൂടെ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതാ നോക്കിക്കോ, 12 എന്ന് പറഞ്ഞത് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുമായിരുന്ന റിട്ടേൺ, അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള റിസ്ക് ഇതാണ്, മനസ്സിലായ. 12 എന്ന് പറയുന്നത് മാർക്കറ്റിലെ റിട്ടേണും അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള റിസ്ക് എന്ന് പറഞ്ഞ് 0.47. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിൽ നിനക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞത് 5.694, പകരം ഞാൻ ഈ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോ എനിക്ക് കിട്ടിയ എത്ര, 15. അങ്ങനെയാണെങ്കിൽ 15 − 5.694 എടുത്താൽ ബാക്കി 9.306% എന്റെ ഷെയറിന്റെ സ്വഭാവത്തെ ഞാൻ വിശേഷിപ്പിക്കുന്നു അല്ലെ. അതല്ലേ ആ ഷെയറിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്, മനസ്സിലായ. എന്താ ക്യാരക്ടറിസ്റ്റിക് ലൈൻ വരാനുള്ള കാൽക്കുലേഷൻ എങ്ങനെ പോയെന്ന് മനസ്സിലായിനാ. ആർക്കെങ്കിലും ഇതിനകത്ത് ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ. 9.306 പ്ലസ് എന്റെ ബീറ്റ എലമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്റെ മാർക്കറ്റിന് ബീറ്റയും കൂടി ആയിരിക്കും എന്റെ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ലൈൻ ഓഫ് എ സെക്യൂരിറ്റി എ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, സിമ്പിൾ ആയിട്ട് പറയടാ ജേഡി. ഞാൻ പറയട്ടെ, ഇവിടെ ഞാനൊരു സെക്യൂരിറ്റി എ, ഒരു ഞാനിവിടെ സെക്യൂരിറ്റി എ നെ കുറിച്ചുള്ള കാര്യം, ഞാനിവിടെ ഈ ഒരു ഷെയർ എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ മറന്നേക്ക്. നിങ്ങൾ എവിടെ പോകുന്നു, നിങ്ങൾ ഓപ്പൺ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഓപ്പൺ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 12% റിട്ടേൺ കിട്ടും, ബട്ട് ദർ ഇസ് എ റിസ്ക് ഫാക്ടർ. റിസ്ക് ഫാക്ടറും കൂടി ഉണ്ട്. ആ റിസ്ക് ഫാക്ടറിനെ വിളിക്കുന്ന പേര് ബീറ്റ എന്നാണ്. ആ ബീറ്റ പറയുന്നത് 0.4745 നിങ്ങൾക്ക് എന്തുണ്ടാവും, ബീറ്റ ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന 12% ആര് എഫക്ട് ചെയ്യും, നിങ്ങളുടെ ബീറ്റ കൂടി എഫക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വൽ മാർക്കറ്റിന് എത്ര കിട്ടാൻ വേണ്ടി പോകുന്നത്, 12 × 0.4745, അതായത് 5.694 ആയിരിക്കും നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടാൻ പോകുന്ന റിട്ടേൺ എന്ന് പറഞ്ഞത് അല്ലേ. നിങ്ങൾ ഷെയറിൽ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര റിട്ടേൺ കിട്ടും, നിങ്ങൾക്ക് 15% റിട്ടേൺ കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് റിട്ടേൺ, ഒരു എക്സസസ് ആണ് ഇവിടുന്ന് കിട്ടുന്നില്ലേ. അതായത് 15 − ഈ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ഇല്ല മോനെ, 15 − 5.694, അതായത് 9.306 എന്ന് പറയുന്ന എക്സസ് റിട്ടേൺ താൻ മാർക്കറ്റ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ഷെയറിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് മാത്രമാണ്. അതാണ് അതിന്റെ സ്വഭാവം എന്ന് പറഞ്ഞത്, അതാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ലൈനിലൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ചുരുക്കി പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക് ലൈക്ക് എന്ന ഇക്വേഷൻ വരാനുള്ള കാരണം തന്നെയാണ്, വാട്ട് എവർ ദ റിട്ടേൺ ദാറ്റ് വി ആർ ഏർണിംഗ് എക്സ്ട്രാക്ട് ഫ്രം ഓർ എക്സ്ട്രാ ഫ്രം ദി മാർക്കറ്റ് റിട്ടേൺ. മാർക്കറ്റ് റിട്ടേണിനേക്കാൾ കൂടുതൽ നിങ്ങൾ എന്ത് കിട്ടുന്നു, നിങ്ങൾക്ക് എന്ത് ഈ ഷെയറിലൂടെ കിട്ടുന്നു, ആ റിട്ടേണിനെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് ക്യാരക്ടറിസ്റ്റിക് ലൈൻ ഓഫ് എ പെർട്ടിക്കുലർ സെക്യൂരിറ്റി എന്ന് വിളിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. ക്വസ്റ്റ്യനോ ഡൗട്ടാണോ ജേഡി, ഒന്നുകൂടി പറഞ്ഞോ, ഡൗട്ടാണെന്ന് പറയാം, നമുക്ക് ക്ലിയർ ആക്കാം.
ചേട്ടൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഞാനൊരു ഷെയറിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത സമയത്ത് എനിക്ക് 15% റിട്ടേൺ കിട്ടും. മാർക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് 12% നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും. പക്ഷെ അവിടെ എന്തുണ്ട്, ഓ റിസ്ക് ഫാക്ടറും കൂടി ഉണ്ട്. എത്ര റിസ്ക് ഫാക്ടർ? 0.4745 റിസ്ക് ഫാക്ടർ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് മാർക്കറ്റിന് എത്ര റിട്ടേൺ കിട്ടും? 12 × 0.4745 അല്ലേ, അതായത് 5.694 നിനക്ക് മാർക്കറ്റിന് എന്ത് വന്നാലും കിട്ടുമായിരുന്നു. നിങ്ങൾ ഈ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിനക്ക് എത്ര കിട്ടി? 15 കിട്ടി അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ ഡിഫറൻസ് ഉണ്ടാവില്ലേ? നീ മാർക്കറ്റിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതും നിനക്ക് ആക്ച്വൽ ഷെയറിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടായില്ലേ? 9.306. അതെന്ന് പറഞ്ഞത് നീ ആ പാർട്ടിക്കുലർ ഷെയറിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതുകൊണ്ട് മാത്രം കിട്ടിയ റിട്ടേൺ അല്ലേ. അതിനെയാണ് ആ ഷെയറിന്റെ ക്യാരക്ടറിസ്റ്റിക്, അതാണ് അതിന്റെ സ്വാഭാവികത എന്ന് പറഞ്ഞത്. ആ ഷെയറിന്റെ മാത്രം പെക്യുലാരിറ്റി എന്ന് പറഞ്ഞു. അതൊരു മെഷർ ചെയ്യാനാണ് എന്തെന്ന് പറഞ്ഞത്, നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ലൈൻ ഓഫ് എ പെർട്ടിക്കുലർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നത്. അതാണ് ഇവിടെയും കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് തോന്നുന്നു. ബട്ട് ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്. ഇല്ലുസ്ട്രേഷൻ നമ്പർ illustration number 70 nokam investors weekly a new magazine on the happening cloud street cloudy street published the following information in the july edition on security d my vandapatta edo edition endo varanunna varana namukku adu mathram kittiyamadi equilibrium return nu varana 20% market portfolio adhaadu market portfolio return nu varana 20% aayikotte 6% treasury bond adhaadu 100 rupayada ട്രഷറി ബോണ്ടിന് റിട്ടേൺ കിട്ടുന്നത് 6% അറ്റ് 120. ആ നിലവിൽ അത് 120 ആണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ റിട്ടേൺ എന്ന് പറയുന്നത്, റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയുന്നത് 6 ÷ 120 ആയിരിക്കും. അതായത് 5% ആയിരിക്കും RF എന്ന് പറഞ്ഞത്. എഴുതി വെച്ച എവിടെയിലേക്കും RF = 6 ÷ 120 എന്ന് പറയുന്ന 5% ആയിരിക്കും. ദെൻ കോവേരിയൻസ് ഓഫ് ദി മാർക്കറ്റ് വിത്ത് മാർക്കറ്റ് 44 225 ആണ് കോവേരിയൻസ് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അപ്പോൾ 225 ÷ അല്ല റൂട്ട് എടുത്ത 15% ആയിരിക്കും. ആൻഡ് ദ കൊറലേഷൻ ഈസ് 0.85, പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഡിറ്റർമൈൻ ദ റിസ്ക് ഓഫ് ദ മാർക്കറ്റ് പോർട്ട്ഫോളിയോ ആൻഡ് സെക്യൂരിറ്റി കമ്പ്യൂട്ടേഷൻ ബീറ്റ് ഓഫ് സെക്യൂരിറ്റി. ഓക്കെ, സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിനകത്ത് ആരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്? മാർക്കറ്റ് റിട്ടേണിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. മാർക്കറ്റ് പോർട്ട്ഫോളിയോ റിട്ടേൺ എന്ന് പറഞ്ഞത് RMനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് ഇവിടെ RF കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ഇക്വിലിബ്രിയം റിട്ടേൺ എന്ന് പറഞ്ഞത് 20% ആണെന്നും പറഞ്ഞിട്ടുണ്ട്. 20% റിട്ടേൺ ആണ് പറയുന്നുണ്ടെങ്കിൽ 20 = CFPM മെത്തേഡ് യൂസ് ചെയ്താൽ പോരെ. 20 = RF + RM - RF ഉണ്ട്. ബീറ്റ എടുത്താൽ ആരുമായിട്ട് മുട്ടണം? 20% മുട്ടണം. ഇവിടെ നമ്മളോട് പറയാം, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പോയിട്ട് ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യുന്നു പറഞ്ഞു. അതാണ് മക്കളെ ഇവിടെ എഴുതിയിരിക്കുന്നത്. 20 = RF + β × RM - RF. അപ്പൊ ബീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ നിലവിൽ അറിയോ? അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ 20 = 5 + 20 - 5 × β 15 β + 5 = 20 വന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യുന്ന നോക്കുന്ന സമയത്ത് ബീറ്റയുടെ വാല്യൂ 1 ആയിരിക്കും. കാരണം 15 × 1 = 15 വരും. പ്ലസ് 5 = 20. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ബീറ്റയുടെ വാല്യൂ എന്തായി കണ്ടുപിടിച്ചു? 1 ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. ഡിറ്റർമൈൻ ദ റിസ്ക് ഓഫ് മാർക്കറ്റ് പോർട്ട്ഫോളിയോ ആൻഡ് മാർക്കറ്റ് ഫോളിയോയുടെ റിസ്കിനെയാണ് നമ്മൾ ബീറ്റ് ആൻഡ് സെക്യൂരിറ്റി റിസ്ക് കമ്പ്യൂട്ടേഷൻ ഓഫ് മാർക്കറ്റ് റിസ്ക്. മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞത് കോവേരിയൻസ് വിത്ത് ദ മാർക്കറ്റ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി മാർക്കറ്റ്. സ്റ്റാൻഡേർഡ് വേരിയൻസ് ഓഫ് ദി മാർക്കറ്റ്. ഈ ഇക്വേഷൻസും നമ്മൾ നേരത്തെ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നോക്കിയിട്ടുണ്ടായി. ഇവിടെ കോവേരിയൻസ് വിത്ത് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവർ എത്ര പറഞ്ഞിട്ടുണ്ടായി എന്ന് പറഞ്ഞു? 225 പറഞ്ഞിട്ടുണ്ടല്ലേ. കോവേരിയൻസ് വിത്ത് സെക്യൂരിറ്റി വിത്ത് മാർക്കറ്റ് പോർട്ട്ഫോളിയോ. മാർക്കറ്റ് പോർട്ട്ഫോളിയോ സെക്യൂരിറ്റിയും തമ്മിൽ ഒരുമിച്ച് മൂവ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് 225% ആണ്. 225% സെക്യൂരിറ്റിയും മാർക്കറ്റും ഒന്നിച്ച് വാല്യൂ ചെയ്യും എന്ന് പറയുന്നുണ്ട് അല്ലെ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കോവേരിയൻസ് വിത്ത് മാർക്കറ്റ് ഡിവൈഡഡ് ബൈ, നേരത്തെ ഞാൻ ഒരു ലോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായി, ഓൾവേസ് നമ്മൾ എടുക്കുന്ന ഡിവിഷൻ എടുക്കേണ്ട ആരെ വെച്ചിട്ടായിരിക്കണം? മാർക്കറ്റിന്റെ വേരിയൻസ് വെച്ചായിരിക്കും. അത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ഓഫ് മാർക്കറ്റ് ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും മാർക്കറ്റ് റിസ്ക്? ഒരു മിനിറ്റ്. മാർക്കറ്റിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ. Covariance with standard deviation market 225% or 1 = 225 and then 15% is root eduthalum madi. 225 eduthal namak endu kittum? Market risk calculate cheyan vendi pattu. Because beta ennu parnadu 1 aanu. 1 ennu parnadu no movement aanu parnadu. Adhaadu equal aayirikkunu parnu. 1 into 15 edukkunnu same effect enna. Appo ee or situation aanu ningalku root 225 eduthu kaniya ningalku endu calculate cheyan vendi pattum? Ningalku മാർക്കറ്റ് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇക്വേഷൻ ഇതാ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് അല്ല, വേരിയൻസ് ഓഫ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ദെൻ പാർട്ട് 3 പോട്ട് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? മാർക്കറ്റ് ഓഫ് ദി ക്വറി ആൻഡ് കമ്മിറ്റ്
determine the risk of the market. So the covariance of security market 2.5 and the correlation is 0.85. നിങ്ങളാ ബീറ്റയുടെ ഇക്വേഷൻ ഒന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചാൽ കോവേരിയൻസ് വിത്ത് മാർക്കറ്റ് ഡിവൈഡ് ബൈ ബീറ്റ ഈസ് ഈക്വൽ ടു കോവേരിയൻസ് വിത്ത് മാർക്കറ്റ് ഡിവൈഡ് ബൈ വേരിയൻസ് ഓഫ് ദി മാർക്കറ്റ് ഉണ്ട്. അടുത്ത കമ്പ്യൂട്ടേഷൻ ഓഫ് സെക്യൂരിറ്റി റിസ്ക്. സെക്യൂരിറ്റി റിസ്ക് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ആയിട്ടില്ല, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തോ, നിങ്ങൾ എന്ത് ചെയ്യോ, അത് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി വെച്ചോ, നോട്ട് ചെയ്ത് വെച്ചോ. ഇതിനകത്ത് ബീറ്റ എന്ന് പറയുന്നത് വൺ ആണ്. ബീറ്റ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി പോർട്ട്ഫോളിയോ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി മാർക്കറ്റ് ഇൻ ടു കോറിലേഷൻ ആണ്. അങ്ങനെ എന്നുണ്ടെങ്കിൽ വൺ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി സെക്യൂരിറ്റി. സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതായത് എക്സ് ഡിവൈഡഡ് ബൈ 15% ഇൻറ്റു 0.85, 17.65. ലോജിക് വൈസ് ആയ കാൽക്കുലേഷൻ ആണ്, പ്യുവർലി ബേസ്ഡ് ഓൺ ഇക്വേഷൻ ആണ്. സോ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ചോളാം, ചെയ്തോളാം, വേറെ ഒന്നും അതിനകത്ത് ചെയ്യാനില്ല. ആ മൂന്നാമത്തെ ഏരിയ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇക്വേഷൻസ് മൈൻഡിലേക്ക് ഇട്ട് വെച്ചു, കാരണം എക്സാം ഓറിയന്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു അത് കാണുമ്പോ. ഇല്ലുസ്ട്രേഷൻ നമ്പർ 18. കാൽക്കുലേറ്റ് ദ മാർക്കറ്റ് സെൻസിറ്റിവിറ്റി ഇൻഡെക്സ് ആൻഡ് ദ എക്സ്പെക്ടഡ് റിട്ടേൺ ഓഫ് ദി പോർട്ട്ഫോളിയോ ഫ്രം ദ ഫോളോവിംഗ് ബീറ്റ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റ് ഡീവിയേഷൻ പറഞ്ഞിട്ടുണ്ട്, റിസ്ക് ആർ എഫ് നെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, എക്സ്പെക്ടഡ് റിട്ടേൺ ഓഫ് ദി മാർക്കറ്റ് ആർ എം നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കോറിലേഷൻ കോഫിഷ്യന്റ് പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം ബീറ്റ ഓഫ് ദി പോർട്ട്ഫോളിയോ, നമ്മൾ ഏതിനെ വെച്ച് ഉപയോഗിക്കാം, ആർ എഫ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇവിടെ എന്തൊക്കെ പറയണ്ട, ആർ എം പറഞ്ഞിട്ട് ഓക്കെ ആൻസറിലേക്ക് പോവാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് അസറ്റ് കേസ് എയിലെ 4.5 പറഞ്ഞ മാർക്കറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഓക്കെ 4 പറഞ്ഞിട്ട് കൊറിലേഷൻ പറഞ്ഞിട്ട് 0.85 പറഞ്ഞ റിസ്ക് ഫ്രീ റേറ്റ് 15%, എക്സ്പെക്ടഡ് റിട്ടേൺ ഓൺ ദി മാർക്കറ്റ് 17%, പോർട്ട്ഫോളിയോ ബീറ്റ നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി. പോർട്ട്ഫോളിയോ ബീറ്റ എന്ന് പറയുന്നത് ആർ എഫ് പ്ലസ് ആർ എം മൈനസ് ആർ എഫ് ഇൻഡു ബീറ്റ, സാധാരണ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തെടുത്താൽ സിമ്പിൾ ആയിട്ട് പരിപാടി കിട്ടും. ഓക്കെ, ഇതിനകത്ത് ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് അസറ്റ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഓക്കെ ഇൻടു കോറിലേഷൻ. നേരത്തെ ഈ നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇക്വേഷൻ ഞാൻ നോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായില്ലേ, ഈ ഒരു കമ്പ്യൂട്ടേഷൻ സെക്യൂരിറ്റി ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി സെക്യൂരിറ്റി ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി മാർക്കറ്റ് ഇൻടു കോറിലേഷനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ആരെ കിട്ടും, നമ്മുടെ ബീറ്റനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സെയിം മെത്തേഡ് തന്നെ ഇവരെന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ കേസിൽ കേസ് എയിൽ വന്നിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു, പോർട്ട്ഫോളിയോ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യുന്നു. പോർട്ട്ഫോളിയോ ബീറ്റ എങ്ങനെ വന്നു, 4.5 എന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് അസറ്റ് ഡിവൈഡ് ബൈ മാർക്കറ്റ് സ്റ്റാൻഡേർഡ്. മാർക്കറ്റിന് ഞാൻ പറഞ്ഞു ഓൾവേസ് എന്താക്കും, ഡിവിഷൻ എടുക്കുന്നത് മാർക്കറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മാർക്കറ്റ് ആയിരിക്കും ഡൗൺ സ്റ്റേഴ്സ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഇപ്പൊ 4.5 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 0.89 നമുക്ക് കോറിലേഷൻ എത്ര, ബീറ്റ എത്ര കിട്ടി, 1.001 കിട്ടി. ബീറ്റേനെ ബേസ് ചെയ്ത് അവർ എന്ത് ചെയ്യുന്നു, എക്സ്പെക്ടഡ് റിട്ടേൺ അണ്ടർ സി എ പി എം മെത്തേഡ് പോയിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. എക്സ്പെക്ടഡ് റിട്ടേൺ ഇസിക്കൽ ടു ആർ എം എന്ന് പറയുന്നത് 15%, ആർ എം മൈനസ് ആർ എഫ്, ആർ എഫ് എന്ന് പറഞ്ഞ 15%. അപ്പൊ 2 × 1.001 + 15% അണ്ടർ സി എ പി എം മെത്തേഡിൽ അവർ എന്ത് ചെയ്തു, 17.002 ആയിരിക്കും നമ്മുടെ എക്സ്പെക്ടഡ് റിട്ടേൺ ഓഫ് ദി പോർട്ട്ഫോളിയോ അണ്ടർ കേസ് എ എന്ന് പറഞ്ഞു. സെയിം ലൈക്ക് അവർ എന്ത് ചെയ്യുന്നു, കേസ് ബിയിൽ പോയിട്ട് പോർട്ട്ഫോളിയോയുടെ ബീറ്റ കണ്ടുപിടിക്കുന്നു. പോർട്ട്ഫോളിയോ ബീറ്റ എവിടെ എങ്ങനെ കണ്ടുപിടിച്ച്, 4.5 ഡിവൈഡ് ബൈ 4 × 2.89. കേസ് ബി അവിടെ ഹോൾഡ് ഓൺ ചെയ്യാൻ അതിനകത്തൊരു ഡൗട്ട് വരുന്നുണ്ട്. നോ നോ, 0.50 ഓൾറെഡി അവർ എന്ത് ചെയ്യുന്നു, പോർട്ട്ഫോളിയോയുടെ ബീറ്റ് ഇവിടെ തന്നിട്ടുണ്ടായി. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്, സെപ്പറേറ്റ് പോയി കാൽക്കുലേറ്റ് ചെയ്യാത്തത്. അവിടെ ക്വസ്റ്റ്യൻ അത് പറഞ്ഞിട്ടുണ്ടോ, യാ ഇഫ് പോർട്ട്ഫോളിയോ ബീറ്റ സെക്കൻഡ് കേസ് ബി, ഇഫ് പോർട്ട്ഫോളിയോ ബീറ്റ ഈ 0.5 റിസ്ക് റേറ്റ് 10% ഓട്ടോമാറ്റിക് തന്നു. അതുകൊണ്ടാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് 0.5 എടുത്തിട്ട് സി എ പി എം മെത്തേഡിൽ എക്സ്പെക്ടഡ് റിട്ടേൺ ഓഫ് ദി പോർട്ട്ഫോളിയോ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എടാ ഇത് ചെയ്ത സമയത്ത് ആർക്കെങ്കിലും മനസ്സിലായി ഇത് എന്താ ചെയ്തതെന്ന്, ഒന്ന് നോക്കിയേ, ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനകത്ത് ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോ, നമുക്ക് നോക്കാം. ഹലോ,
ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കോ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതൊന്ന് പറഞ്ഞുതരാം. ഒന്ന്, കാൽക്കുലേറ്റ് മാർക്കറ്റ് സെൻസിറ്റിവിറ്റി ഇൻഡെക്സ്. നമ്മൾക്ക് നമ്മളോട് എന്താ പറഞ്ഞത്, നിങ്ങൾ പോയിട്ട് ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യണം ആൻഡ് എക്സ്പെക്ട് റിട്ടേൺ ഓഫ് ദി പോർട്ട്ഫോളിയോ ഫ്രം ദ ഫോളോവിംഗ് ഡാറ്റ. താഴെ തന്നിരിക്കുന്ന ഡാറ്റനെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ബീറ്റയും കാൽക്കുലേറ്റ് ചെയ്യണം, എക്സ്പെക്ട് റിട്ടേണും കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ആൻ അസെറ്റ്, അസെറ്റിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞത് 4.5%, മാർക്കറ്റിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞത് 4.4% ആണ്. ദെൻ ആർ എഫ് എന്ന് പറഞ്ഞത് 15%, എക്സ്പെക്ട് റിട്ടേൺ ഓഫ് ദി മാർക്കറ്റ് പോർട്ട്ഫോളിയോ 17%, കൊറിലേഷൻ വിത്ത് ദ മാർക്കറ്റ് എന്ന് പറഞ്ഞത് 0.89% ആണെന്ന് പറഞ്ഞു ഫസ്റ്റ് കേസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് അസെറ്റ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻടു കോറിലേഷൻ കോഎഫിഷ്യന്റ് ഓഫ് പോർട്ട്ഫോളിയോ വിത്ത് ദ മാർക്കറ്റ്. അതായത് 4.5 ÷ 4 × 0.89 എന്ന് പറയുന്നത് ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ ആണ്. സോ 4.5 ÷ 4 × 0.89 എന്ന് പറഞ്ഞത് 1.00125 ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറഞ്ഞത്, നമ്മുടെ ബീറ്റ ഓഫ് ദി പോർട്ട്ഫോളിയോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ല, ബീറ്റ് ഓഫ് ദ സെക്യൂരിറ്റി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സി എ പി എം മെത്തേഡ് പ്രകാരം റിട്ടേൺ ഈസ് ഇക്വൽ ടു ആർ എഫ് പ്ലസ് ആർ എം മൈനസ് ആർ എഫ് ഇൻഡ് ബീറ്റ എന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ സെക്യൂരിറ്റിയുടെ റിട്ടേണും കാൽക്കുലേറ്റ് ചെയ്യാം. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് സിമ്പിൾ ആയിട്ട്. അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടേല് അതൊക്കെ ഒരു കഥ പറഞ്ഞു പോകുന്ന പോലെ മാത്രമേ പറയുന്നുള്ളൂ, വേറെ കോൺസെപ്റ്റ് ഓറിയന്റായിട്ടൊന്നും പറയാനില്ല അതിനകത്ത്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അനീഷ്, ഓക്കെ, ദൻ ഇല്ലുസ്ട്രേഷൻ നമ്പർ 19. രജിസ്ട്രേഷൻ നമ്പർ 19 നമ്മൾ ഓൾറെഡി ചെയ്തു. ഓക്കെ, രജിസ്ട്രേഷൻ നമ്പർ 19 കുറച്ച് എക്സാം ഓർ എക്സാമിന് വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്, പ്രിന്റ് ചെയ്യാൻ അവർക്ക് എളുപ്പമാണ്, ബട്ട് കുറച്ച് ട്രിക്കിയാണ്, ട്രിക്കി ആയുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. സോ എന്ത് ചെയ്യുക, നമുക്കിപ്പോ ക്വസ്റ്റ്യൻ ഒന്ന് മാക്സിമം ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയിട്ട് മാത്രം പോകാൻ വേണ്ടി പാടുള്ളൂ എക്സാമിന്. ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധ്യത ഉള്ളത്. ദെൻ ദ ബീറ്റ കോഎഫിഷ്യന്റ് ഓഫ് മൂൺ ലിമിറ്റഡ് വാസ് 1.40. അവരുടെ ബീറ്റ എന്ന് പറയുന്നത് 1.40 ആണ്. ദ കമ്പനി ഹാസ് ബീൻ മെയിൻറ്റൈനിങ് 8% റേറ്റ് ഓഫ് ഗ്രോത്ത് ഇൻ ഡിവിഡൻഡ്. ഡിവിഡൻഡ് കൊടുക്കുന്നതിന് എന്ത് ചെയ്യുന്നു, ഓരോ വർഷം അവർ എന്ത് ചെയ്യുന്നു, 8% ഗ്രോത്ത് റേറ്റ് എന്ത് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആര് ഏത് മെത്തേഡിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്, ഗോർഡൻ മോഡൽ അപ്രോച്ചിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഡിവിഡൻഡിൽ മാത്രമല്ല ഏർണിംഗ്സിലും ഉണ്ട്. ദ ലാസ്റ്റ് ഡിവിഡൻഡ് വാസ് പെയ്ഡ് 4%. അവസാനത്തെ ഡിവിഡൻഡ് കൊടുത്തത് 4 രൂപ പെർ ഷെയർ ആയിരുന്നു. റിട്ടേൺ ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റി ആർ എഫ് എന്ന് പറയുന്നത് 12%. സോ ലാസ്റ്റ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞ D0 എന്ന് പറയുന്ന എമൗണ്ട് 4 ആണ്. ജി ഇസ് ഇക്വൽ ടു 8% ആണ്. ദെൻ ബീറ്റ ഇസ് ഇക്വൽ ടു 1.40. ദെൻ റിട്ടേൺ ഗവൺമെന്റ് സെക്യൂരിറ്റി, ഗവൺമെന്റ് സെക്യൂരിറ്റി റിസ്ക് ഫ്രീ റേറ്റ് ആണ്. സോ ആർ എഫ് ഇസ് ഇക്വൽ ടു 12 ആണ്. റിട്ടേൺ ഓൺ മാർക്കറ്റ് പോർട്ട്ഫോളിയോ 18%. ആർ എം ഇസ് ഇക്വൽ ടു 18%. ദെൻ കറന്റ് പ്രൈസ് ഓഫ് ദ ഷെയർ ഈസ് 32%. കറണ്ട് മാർക്കറ്റ് പ്രൈസ്, നിലവിലത്തെ മാർക്കറ്റ് പ്രൈസ്, ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 32 രൂപയാണെന്ന് പറഞ്ഞു. വാട്ട് വിൽ ബി ദ ഇക്വിലിയം പ്രൈസ് പെർ ഷെയർ ഓഫ് മൂൺലൈറ്റ്? നിങ്ങളോട് പറഞ്ഞു, നിങ്ങളോട് എന്താ പറഞ്ഞത്, ഇക്വിലിയം പ്രൈസ് എന്ത് ചെയ്യുന്നു, മൂൺലൈറ്റിന്റെ ഷെയർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇതെന്ത് ചെയ്യാം, നമ്മൾക്ക് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ സി എ പി എം മെത്തേഡ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, യു കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. ആർ എം അറിയാം, ആർ എഫ് അറിയാം, ബീറ്റ അറിയാം, എല്ലാം അറിയാലോ. നമുക്ക് അറിയാത്തായിട്ടൊന്നും ഇല്ലല്ലോ, ഇല്ല. ഇവിടെ എക്സ്പെക്ടഡ് റിട്ടേൺ ഈസ് ഈക്വൽ ടു ആർ എഫ്. ആർ എഫ് എത്രയാ നമ്മൾ പറഞ്ഞു വെച്ചത്, ഗവൺമെന്റ് ബോണ്ടിന്റെ 12%. ആർ എഫ് പ്ലസ് ആർ എം എത്രയാ, 18% എന്താ റിട്ടേൺ ഓൺ ദ മാർക്കറ്റ്. ആർ എം ഈസ് ഈക്വൽ ടു 18% മൈനസ് ആർ എഫ് ആയ 12% ഇൻ ടു ബീറ്റ ഓഫ് സെക്യൂരിറ്റി 1.40 പ്ലസ് റിസ്ക് ഫ്രീ റേറ്റ് ആയ 12% ആഡ് ചെയ്യുമ്പോൾ 20.40 ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നിലവിലത്തെ ഷെയറിന്റെ ബേസ്ഡ് ഓൺ ദിസ് പെർസെന്റേജ്, പെർസെന്റേജിനെ വെച്ചിട്ട് നിലവിലത്തെ ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞു. ഓക്കെ, സി എ പി എം പ്രൈസ് മെത്തേഡ് പ്രകാരം നമ്മുടെ എന്തായിരിക്കും, ഇതായിരിക്കും നമ്മുടെ ഷെയറിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഗോഡൻസ് മോഡൽ അപ്രോച്ച്, ഗ്രോത്ത് മോഡൽ അപ്രോച്ച് അല്ലെങ്കിൽ ഗോഡൻസ് മോഡൽ അപ്രോച്ച് പ്രകാരം പ്രൈസിന്റെ പറയുന്നത് നമ്മുടെ ഡി വൺ ഡിവൈഡ് കറന്റ് ഡിവിഡൻഡ് ഡിവിഡൻഡ് ബൈ പ്രൈസ്, അതായത് പെർച്ചേസ് പ്രൈസ് പ്ലസ് ഗ്രോത്ത് ആണ് അപ്ലൈ ചെയ്യുന്നത്. നിലവിലത്തെ നമ്മളുടെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് എത്രയാ, 4 ആണ്. ആ 4 നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം, 8% ഗ്രോത്ത് അപ്ലൈ ചെയ്യണം. അപ്പം നമ്മുടെ D0 എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് തന്നെ D0 ആണ്, അതായത് പ്രീവിയസ് ഇയർ ഡിവിഡൻഡ് ആണ് ഞാൻ എന്ത് പറഞ്ഞത്, 4 എന്ന് പറഞ്ഞത്.
എടുക്കാൻ വേണ്ടി പോകുന്ന ഡിവിഡൻഡ് എത്രയാ? 8% കൂടി ഇൻക്രീസ് ചെയ്തിട്ടായിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ 4+8% എത്രയാണ്? നമ്മുടെ 4.3 ആയിരിക്കും നമ്മുടെ ഡി വൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡി വൺ ഡിവൈഡ് ബൈ പി സീറോ, പി സീറോ എത്ര വർഷത്ത് പറഞ്ഞത്, പ്രൈസ് ഓഫ് ദി ഷെയർസ് എത്ര പറഞ്ഞിരിക്കുന്നത്? ആ എക്സ്പെക്ടഡ് പ്രൈസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെ. നോക്കാം, price at the beginning to be determined. നമ്മൾ അതല്ലേ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഈ 20.40 നമ്മുടെ സി എ പി എമ്മിൽ പന്നിരിക്കുന്ന ഷെയറിന്റെ പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഷെയറിന്റെ പ്രൈസ് റിട്ടേൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷെയറിന്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സോ 20.40 ഈസ് ഈക്വൽ ടു ഡി വൺ ഡിവൈഡ് ബൈ പി സീറോ പ്ലസ് ജി എന്ന് പറഞ്ഞു. സോ നമുക്ക് എന്തറിയില്ല ഇപ്പൊ നിലവില്, നമുക്ക് നിലവിലത്തെ ഷെയറിന്റെ പ്രൈസ് നമുക്ക് അറിയില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, 20.40 ഈസ് ഈക്വൽ ടു 4.32 പ്ലസ് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് ഗ്രോത്തും കൂടി പറയുന്നുണ്ട് അല്ലെ. ഷെയറിന്റെ പ്രൈസും റിട്ടേണിനും 8% കൂടുതൽ ആയോ, 8% ഗ്രോത്ത് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 20.40 ഈസ് ഈക്വൽ ടു 4.32 ഡിവൈഡ് ബൈ എക്സ്പെക്ടഡ് പ്രൈസ് പ്ലസ് ഗ്രോത്ത് റേറ്റ് ആണ്. സോ ഈ 8% നമുക്ക് ഇങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 20-8 12.4, 4.32 എന്ന് പറയുന്നത് 12.4% അതായത് 4.32 എന്ന് പറയുന്ന റിട്ടേൺ കിട്ടിയിരിക്കുന്നത് 12.4% ആണെന്നുണ്ടെങ്കിൽ എന്റെ ഷെയർ പ്രൈസ് എത്രയാണ്, 4.32 ഡിവൈഡ് ബൈ 12.4 ഈസ് ഈക്വൽ ടു 4.32 ഡിവൈഡ് ബൈ 12.4 ഈസ് ഈക്വൽ ടു 34.83 ആയിരിക്കും നമ്മുടെ നിലവിലത്തെ ഷെയറിന്റെ പ്രൈസ് വരാൻ വേണ്ടി പോകുന്നത് അണ്ടർ ഏത് മെത്തേഡ്, ഗോഡൻ മോഡൽ അപ്രോച്ച്. സോ രണ്ട് മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഷെയറിന്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആദ്യത്തെ മെത്തേഡിൽ ഇവിടെ എന്ത് ചെയ്യുന്നു, സി എ പി എം മെത്തേഡ് പ്രകാരം ആർ എഫ് റിട്ടേൺ ഓഫ് ദി പോർട്ട്ഫോളിയോ ഈസ് ഈക്വൽ ടു ആർ എഫ് പ്ലസ് ആർ മൈനസ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഗോഡൻ മെത്തേഡ് പോയിട്ട് ഷെയറിന്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നു. സോ എക്സ്പെക്ടഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞത് അണ്ടർ സി എ പി എം മെത്തേഡിൽ ആർ എഫ് പ്ലസ് ആർ മൈനസ് ആർ എഫ് ഇൻറ്റു ബീറ്റ, ദൻ ഗോഡൻ മെത്തേഡ് പോയിട്ട് ഷെയറിന്റെ പ്രൈസ് എന്ന് പറഞ്ഞത് റിട്ടേൺ ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് പറഞ്ഞു, ഡി വൺ ഡിവൈഡ് ബൈ പി സീറോ പ്ലസ് ഗ്രോത്ത് റേറ്റ് അപ്ലൈ ചെയ്യുന്നു. ആ ഒരു ബേസ് കാൽക്കുലേഷൻ വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിച്ചു, നമ്മുടെ എന്ത് ചെയ്യുന്നു, ഷെയറിന്റെ പ്രൈസ് എത്ര കണ്ടുപിടിച്ചു, 34.83 ആണ് നമ്മുടെ ഷെയറിന്റെ പ്രൈസ് എന്ന് കണ്ടുപിടിച്ചു. ദെൻ എവാലുവേഷൻ, ഷെയറിന്റെ എവാലുവേഷൻ നമ്മൾ ചോദിച്ചത് ആക്ച്വൽ നിലവിലത്തെ മാർക്കറ്റ് പ്രൈസ് എത്രയാണ് അവർ പറഞ്ഞിട്ടുണ്ടായി, 32 എന്ന് പറഞ്ഞിട്ടുണ്ടായി. നോക്കാം, നിലവിലത്തെ ഷെയറിന്റെ പ്രൈസ് 32 ഉണ്ട്. നമ്മൾ കാൽക്കുലേറ്റ് വെച്ച് ചെയ്ത പ്രകാരം എത്ര ഷെയറിന്റെ പ്രൈസ്, 34.83 ആണ്. അതായത് നമ്മുടെ കാൽക്കുലേഷൻ വെച്ചാല്, കാൽക്കുലേഷൻ വെച്ചിട്ട് എത്ര ഷെയറിന്റെ പ്രൈസ് വേണമായിരുന്നു, 34.83 നമ്മുടെ ഷെയറിന്റെ പ്രൈസ് വേണമായിരുന്നു. നിലവിലത്തെ മാർക്കറ്റിൽ എത്ര പ്രൈസ്, 32 ആണ്. സോ നമ്മുടെ മനസ്സിൽ എന്താ, ഷെയറിന്റെ പ്രൈസ് ആക്ച്വൽ ട്രെൻഡ് പ്രകാരം എത്ര വരെ പോകും, 34.83 വരെ നമുക്ക് പോകും എന്നറിയാം. സോ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇപ്പൊ വിൽക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. കാരണം ഇപ്പൊ വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് നാളെ എനിക്ക് 2.83 രൂപയുടെ ലോസ് ഉണ്ടാവാൻ വേണ്ടി സാധ്യത. കാരണം എന്റെ പ്രെഡിക്ഷൻ എന്താ, മാർക്കറ്റ് വാല്യൂ എന്താകും, 34.83 ആകും. സോ ഇപ്പം നിലവില് എന്റെ ഷെയറിന്റെ പ്രൈസ് അണ്ടർ പ്രൈസ്ഡ് ആണ്. സോ ഞാൻ എന്ത് ചെയ്യണം, ഈ പർച്ചേസ് ഷെയർ നിലവിൽ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഷെയർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഹോൾഡ് ചെയ്യണം. ഇനി പർച്ചേസ് ചെയ്യാത്ത ഷെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് പെർച്ചേസ് ചെയ്തിരിക്കണം. സോ നാളെ 34.83 ആകുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഷെയർ വിറ്റിട്ട് 2.83 എന്ന് പറയുന്ന ക്യാപിറ്റൽ ഗെയിൻ എനിക്ക് പോക്കറ്റിലേക്ക് ഇടാൻ വേണ്ടി പറ്റും. ഇതാണ് ആ പ്രോബ്ലത്തിന്റെ ചുരുക്കം, രത്ന ചുരുക്കം എന്ന് പറഞ്ഞത്. സോ ഞാൻ ഒന്നുകൂടി ആ പ്രോബ്ലം പറഞ്ഞുതരാം. ഇത് ചിലപ്പോൾ സാഹചര്യം ഒരു ക്വസ്റ്റ്യൻ ആണ്. നിലവിലത്തെ ക്വസ്റ്റ്യൻ അകത്ത് ബീറ്റ എന്ന് പറയുന്നത് 1.40 ആണ്. കമ്പനി ഹാസ് മെയിൻറ്റെയിൻ 8% റേറ്റ് ഓഫ് ഗ്രോത്ത് ഇൻ ഡിവിഡൻഡ്, ഡിവിഡൻഡിൽ 8% ഗ്രോത്ത് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കമ്പനി ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഡിവിഡൻഡ് എന്ന് പറഞ്ഞത് 4 ആണ്. അതായത് അടുത്ത വർഷം കൊടുക്കാൻ വേണ്ടി പോകുന്നിരിക്കുന്ന ഡിവിഡൻഡ് പറഞ്ഞത് 4+8% ആയ 4.32 ആയിരിക്കും എന്റെ അടുത്ത വർഷത്തെ ഡിവിഡൻഡ് എന്ന് പറഞ്ഞത്. അതായത് ഡി വൺ എന്ന് പറയുന്നത് 4.32, ഡി സീറോ എന്ന് പറയുന്നത് 4 ആണ് എന്ന് പറയുന്നു. ദ റിട്ടേൺ ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് 12 ആണ്. ഗവൺമെന്റ് സെക്യൂരിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞത് അങ്ങനത്തെ റിസ്ക് ഇല്ല, റിസ്ക് ഫ്രീ സെക്യൂരിറ്റീസ് ആണ്. 12% തരും എന്ന് പറഞ്ഞാൽ 12% നമുക്ക് കിട്ടിയിരിക്കും. റിട്ടേൺ ഓൺ മാർക്കറ്റ് ഈസ് ഈക്വൽ ടു 18%. മാർക്കറ്റിന്റെ റിട്ടേൺ എന്ന് പറയുന്നത് 18% ആണ്. പക്ഷേ സബ്ജക്ട് ടു റിസ്ക് റേറ്റിന് അനുസരിച്ചിട്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇൻ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർസ് മോർ ആൻഡ് ലീസ് 32, 32 ആണ് നിലവിലത്തെ സെക്യൂരിറ്റിയുടെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. വാട്ട് വിൽ ബി ദ ഇക്വിവലന്റ് പ്രൈസ് ഓഫ് ദി പ്രൈസ്, അത് നമ്മൾ എന്ത് പറയണം, നിങ്ങൾ എന്ത് ചെയ്യണം, ഷെയറിന്റെ പ്രൈസ് എന്ത് ചെയ്യണം, നിങ്ങളുടെ കാൽക്കുലേഷൻ പ്രകാരം തന്നിരിക്കുന്ന ഡാറ്റനെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഷെയറിന്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ ഷെയറിന്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണം എന്നാണെങ്കിൽ എനിക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂ, എനിക്ക് ഇവിടെ ഡിവിഡൻഡ് ഗ്രോ, അതായത് ഗോഡൻ മോഡൽ അപ്രോച്ച് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഗോഡൻ മോഡൽ അപ്രോച്ചിനകത്ത് പറഞ്ഞിരിക്കുന്നത് എക്സ്പെക്ടഡ് റിട്ടേൺ, അതായത്
തന്നിരിക്കുന്ന ഇക്വേഷൻ ജി ഗോർഡൻ മോഡൽ പറഞ്ഞത് എക്സ്പെക്ടഡ് റിട്ടേൺ ഈസ് ഈക്വൽ ടു ഡി വൺ ഡിവൈഡ് ബൈ പി സീറോ പ്ലസ് ജി ആണെന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആദ്യം എനിക്ക് ആരെ കാൽക്കുലേറ്റ് ചെയ്യണം? എന്റെ എക്സ്പെക്ടഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ്പെക്ടഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സി എ പി എം മെത്തേഡ് പ്രകാരം ആർ എഫ് പ്ലസ് ആർ എം മൈനസ് ആർ എഫ് ഇൻടു ബീറ്റ എന്ന് പറയുന്ന ഇക്വേഷൻസ് യൂസ് ചെയ്യാം. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും കോമ്പിനേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനകത്ത് തന്നിരിക്കുന്ന ആർ എഫ് എന്ന് പറയുന്ന 12 ശതമാനം അല്ലേ, 12 ആർ എഫ് തന്നിട്ടുണ്ട്, 1.40 ബീറ്റ തന്നിട്ടുണ്ട്, 18 ആർ എം തന്നിട്ടുണ്ട്, 12 ആർ എഫ് തന്നിട്ടുണ്ട്. സോ നമ്മുടെ എക്സ്പെക്ടഡ് റിട്ടേൺ ഓഫ് ദി സെക്യൂരിറ്റി എത്രയായി മാറും? 20.40 ആയി മാറും. അങ്ങനെയാണെങ്കിൽ ഗോർഡൻ മോഡൽ പ്രകാരം 20.40 ഈസ് ഈക്വൽ ടു ഡി വൺ ഡിവൈഡഡ് ബൈ പി സീറോ പ്ലസ് ഗ്രോത്ത് എന്ന് പറയുന്നതായിരിക്കും. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഡി വൺ എന്ന് പറയുന്നത് 4 ആയിരുന്നു, അതിൽ 8%, ഇത്ര പറഞ്ഞ 8% ഗ്രോത്ത് അപ്ലൈ ചെയ്തിട്ട് 4.32 ആയിരിക്കും എന്റെ വരാൻ പോയിരിക്കുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 4.32 എന്ന് പറയുന്ന ഫ്യൂച്ചർ എക്സ്പെക്ടഡ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ എക്സ്പെക്ടഡ് പ്രൈസ് ഓഫ് ദി ഷെയർസ് പ്ലസ് ഗ്രോത്ത് റേറ്റ്, അതായത് പ്രൈസിലും റിട്ടേണിലും കൂടുന്നുണ്ട് എന്നല്ലേ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 8% കൂടി കൂടി കഴിഞ്ഞാൽ എന്റെ എന്തിന് ഈക്വലായി മാറും? എന്റെ ഷെയർ പ്രൈസിനായ 20.40 ഈക്വലായി മാറും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അണ്ടർ ഗോർഡൻ മെത്തേഡ് പ്രകാരം ഞാൻ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഡിവിഡൻഡ് എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 34.83 മാറും. നിലവിൽ എന്റെ മാർക്കറ്റിലെ സെക്യൂരിറ്റിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 32 ആണ്. ഞാൻ ഈ ഷെയറിന് ഭാവിയിൽ ഒരു 1, 2, 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ 34.83 ആവാൻ സാധ്യത കാണുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അഡ്വൈസ് കൊടുക്കുന്നു, നിങ്ങൾ ഇപ്പോൾ നിലവിൽ ഷെയർ വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഷെയർ വാങ്ങിച്ചോളൂ. ഇതിന്റെ പ്രൈസ് നാളെ 34.83 ആകും. ഇനി അഥവാ നിങ്ങളുടെ പോക്കറ്റിലുള്ള ഷെയർ ആണെങ്കിൽ യു ജസ്റ്റ് ഹോൾഡ് ദാറ്റ് വേൺ, നോ നീഡ് ടു ഷോർട്ട് നൗ. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഷോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, അത് കീപ്പ് ചെയ്യണം. ഇതാണ് ക്വസ്റ്റിന്റെ ഫുൾ ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലായോ? മനസ്സിലായോ? ഹലോ, എല്ലാരും പോയോ? രജിസ്ട്രേഷൻ നമ്പർ 20 റിസ്ക് ഫ്രീ റിട്ടേൺ ഈസ് 8% റിട്ടേൺ ഓൺ ദി മാർക്കറ്റ് ഡിവിഡൻഡ്. ഇപ്പൊ ലാസ്റ്റ് നമുക്കൊന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. കുറച്ച് പഴയ പോലെ തന്നെ ക്വസ്റ്റ്യൻ, നമ്മൾ ചെയ്ത ഏതെങ്കിലും ക്വസ്റ്റ്യനുമായിട്ട് ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യണം. ഇഫ് റിസ്ക് ഫ്രീ റേറ്റ് ഇസ് 80%, 8% ആർ എഫ് ഫിസിക്കൽ ടു റിട്ടേൺ ഓൺ മാർക്കറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞത് 14% ആണ്. ഇഫ് ദ ലാസ്റ്റ് ഡിവിഡൻഡ് ഓൺ ഷെയർസ് വാസ് 2.2, രണ്ട് ലാസ്റ്റ് ഡി സീറോ ഇസിക്കൽ ടു 2 ആണ്. ആൻഡ് അസ്യൂമിംഗ് ഡിവിഡൻഡ് ഇസ് ഏർണിംഗ്സ് ഗ്രോ അറ്റ് ദ റേറ്റ് ഓഫ് കോൺസ്റ്റന്റ് 5%, ദ ബീറ്റ ഓഫ് ദ സെക്യൂരിറ്റി കമ്പ്യൂട്ട് ഇൻട്രിൻസിക് വാല്യൂ. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ തന്നെ ചെയ്തു നോക്കുക. നേരത്തെ പറഞ്ഞിരിക്കുന്ന സെയിം മെത്തേഡ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്, ഒന്നുമില്ല. നേരത്തെ പറഞ്ഞിരിക്കുന്ന, അതായത് ഇല്ലസ്ട്രേഷൻ നമ്പർ 90 പറഞ്ഞിരിക്കുന്ന മെത്തേഡ് എന്താണോ അതേ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇല്ലസ്ട്രേഷൻ നമ്പർ 20 ചെയ്യുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ദൻ ഇല്ലസ്ട്രേഷൻ നമ്പർ വി വിൽ നീഡ് ടു ഡു ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത സമയം എടുക്കും. 22 ഇൻസ്റ്റേഷൻ നമ്പർ 22 ഇതിനകത്തും കുറച്ചു സാധ്യതകളുള്ള ക്വസ്റ്റ്യൻ. സഞ്ജീവ് ഈസ് കണ്ടംപ്ലേറ്റിംഗ് ബൈ ഓർ സെൽ. സഞ്ജീവ് എന്ത് ചെയ്യണം, ഇത് വാങ്ങണം, ഷെയർ വാങ്ങണം, വിൽക്കണം. കമ്പനീസ് എം എം ഒ മൂന്ന് ഷെയർസ് ഉണ്ട്. ഓൾറെഡി ഹോൾഡ് സം ഷെയർസ് കമ്പനീസ് ഹാസ് ഫോളോ ദി ടാറ്റ ഇൻ ഹാൻഡ്. അതായത് റിട്ടേൺ ഓൺ ലിസ്റ്റ് ആർ എന്ന് പറഞ്ഞ 16% 500 ട്രഷറി ബോൺസ് റിട്ടേൺസ് കൺസേർഡ് ടു ബി റിസ്ക് ഫ്രീ. അതായത് ട്രഷറി ബോൺ റിസ്ക് ഫ്രീ ആണ്. നിലവിലത്തെ അവർക്ക് ഇട്ടിരിക്കുന്ന ഏണിങ്സ് എന്ന് പറയുന്നത് 35 ആണ്. സോ ആർ എഫ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 35 ഡിവൈഡ് ബൈ 500 എടുക്കാം. 7% ആയിരിക്കും റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയുന്നത്. കമ്പനി എം ഹാസ് എ ബിറ്റ് ഓഫ് ഫാക്ടർ ഓഫ് 0.95 ഓഫ് 13.5%. അതായത് കമ്പനി എമ്മിന് ബീറ്റ 0.95 ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ദേർ ഇൻ സീൽഡ്, അതായത് റിട്ടേൺ എന്ന് പറയുന്നത് 13.5% ആയിരിക്കും. കമ്പനി എന്ന് വിച്ച് സെയിൽ ആയിട്ട് 1200 പക്ഷെ കമ്പനി എന്നിന്റെ ട്രേഡിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1246. അതായത് റിട്ടേൺ കാൽക്കുലേറ്റ് 246 ഡിവൈഡ് ബൈ 1200 ആണ് അവരുടെ റിട്ടേൺ. 246 ഡിവൈഡ് ബൈ 1200 20.50 ആയിരിക്കും എമ്മിന്റെ എന്നിന്റെ റിട്ടേൺ. പളഞ്ഞ വഴിയിൽ മൂക്ക് പിടിക്കുക. അതിന് ഓക്കെ, നമുക്ക് നോക്കാം. കമ്പനി ഓ പ്രൈസ് ഓഫ് വിച്ച് 450 ആൻഡ് ഹാസ് എ ബീറ്റ ഫാക്ടർ 0.60. ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഷോസ് ദാറ്റ് ആനുവൽ
share price of increase of the company around 8% last dividend equal 12 per share dividend payout is expected to double the next year. Okay, solution Sanjay seeks your guidance on your action. Okay. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, എമ്മിന്റെ കേസിൽ നോക്കാം. എമ്മിന്റെ കേസ് എന്താ പറഞ്ഞത്, കമ്പനി ഹാസ് എ ബീറ്റ ഫാക്ടർ 0.95, ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ 13%. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, എമ്മിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 13.5% എനിക്ക് എന്തുണ്ടാവും റിട്ടേൺ ഉണ്ടാവും എന്ന് പറഞ്ഞു. അണ്ടർ സി ആർ പി എൻ മെത്തേഡ് പോയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡാറ്റാസും നമുക്ക് ഇടുന്നുണ്ടല്ലോ. 7% ആർ എഫ് ഉണ്ട്, ആർ എം 16%, 7 ആർ എഫ് 17%, ബീറ്റ 0.95 തന്നെ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് എന്തുണ്ട്, എക്സ്പെക്ടഡ് റിട്ടേൺ അണ്ടർ സി എ പി എം മെത്തേഡിൽ 15.55% വന്നിട്ടുണ്ട്. ഓക്കെ, എമ്മിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന റിട്ടേൺ 13.5 ഞാൻ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന റിട്ടേൺ 15.5 ആണ്. അങ്ങനെയാണെങ്കിൽ ലെസർ ദാൻ വാട്ട് ഷുഡ് ഗിവ് ഇൻ ഫ്രണ്ട് കൺക്ലൂഷൻ, എക്സ്പെക്ട് റിട്ടേൺ ഹയർ ദാൻ എസ്റ്റിമേറ്റ്. ഒരു മിനിറ്റ്, ആക്ച്വൽ ഓക്കെ, നിലവിൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത റിട്ടേൺ എന്ന് പറഞ്ഞ 13.5, എന്റെ കാൽക്കുലേഷൻ പ്രകാരം മാർക്കറ്റ് കിട്ടിയിരിക്കുന്ന റിട്ടേൺ എന്ന് പറഞ്ഞ 13.5 ആണ്. അതായത് മാർക്കറ്റ് റിഫ്ലക്ട് ചെയ്യുന്നത് 13.5, ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 15.5 ആയി. അതായത് നിലവിൽ എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടി റിട്ടേൺ കിട്ടുന്നുണ്ട്. വിച്ച് മീൻസ് ഇത് ഓവർ പ്രൈസ്ഡ് ആണ്. ഓവർ പ്രൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നാളെ ഈ ഷെയറിന്റെ പ്രൈസ് എന്താകും, ഡൗൺ ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇനി വിൽക്കാൻ വേണ്ടിട്ട് പറയുന്നു. വളഞ്ഞ വഴിയിൽ പിടിക്കുന്നതാണ് മൂക്ക്, വേറൊന്നുമില്ല. ഓക്കെ, ഇതിനകത്ത് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, നിലവിൽ ഇപ്പൊ മാർക്കറ്റ് ഷെയർ കിട്ടുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 13.5 ആണ്. സി എ പി എം മെത്തേഡ് വാല്യൂ എടുക്കുന്നത് 15.5. സോ നാളെ എന്ത് ചെയ്യുന്നു, ഈ ഷെയറിന്റെ പ്രൈസ് ഡൗൺ ആകാൻ സാധ്യതയുണ്ട്. സാധ്യത ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യണം, നമ്മളിപ്പോ ഇപ്പൊ ചെയ്യുന്നു, വിറ്റിട്ട് ഷെയർ ചെയ്യുന്നു, എൻ ക്യാഷ് ചെയ്ത് പോക്കറ്റിലേക്ക് വെക്കുന്നു, ലിക്വിഡിറ്റി ആക്കി മാറ്റുന്നു. ഇത്രേ ഉള്ളൂ. ഈ കേസ് സെക്യൂരിറ്റി എൻ, സെക്യൂരിറ്റി എന്നിന്റെ എസ്റ്റിമേറ്റഡ് റിട്ടേൺ നമുക്ക് 246 ആണ്. 246 റിട്ടേൺ നമ്മൾ എന്താണ്, 1000 ഇപ്പൊ വിൽക്കുന്ന പ്രൈസ് 1200, ബീറ്റാ ഫാക്ടർ 1.5 ആണെന്നും പറഞ്ഞു. ഓക്കെ, നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിട്ടേൺ എന്ന് പറഞ്ഞ 246 ഡിമാൻഡ് കറക്റ്റ് ആണ്. നമ്മുടെ മാർക്കറ്റിന് കിട്ടിയിരിക്കുന്ന റിട്ടേൺ എന്ന് പറഞ്ഞ 20.50 തന്നെ, 246 ഡിവൈഡ് ബൈ 1000 തന്നെ. സി എ പി എം മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നോക്കിയപ്പോ ആർ എഫ് എല്ലാ ഡീറ്റെയിൽസ് കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, 20.5 ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, വിചാരിച്ചതിനേക്കാൾ ഷെയറിന്റെ പ്രൈസ് എന്താണ്, നമ്മൾ പ്രതീക്ഷിച്ച മാർക്കറ്റിന് കിട്ടുന്ന റേറ്റ് നമ്മൾ എന്താണ്, കോമൺ ആണ്, ഫിക്സഡ് ആണെന്ന് പറഞ്ഞു. ഈ ഷെയർ സംഭവിക്കാൻ വേണ്ടിട്ട് പോകുന്നില്ല, അതാണ് ഇതിനകത്ത് പറയുന്നത്. രണ്ടാമത്തെ കേസ് പറഞ്ഞത്, മൂന്നാമത്തെ കേസിൽ സെക്യൂരിറ്റി മൂന്നാമത്തെ കേസില് കമ്പനി ഓ പ്രൈസ് ഓഫ് വിച്ച് 450 ഹാസ് ബീറ്റ ഓഫ് 0.50. കമ്പനിയുടെ ഷെയർ പ്രൈസ് എന്ന് പറഞ്ഞത് 450, അതിന്റെ ബീറ്റ എന്ന് പറഞ്ഞ 0.60 ആണ്. ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഷോ ദ ആനുവൽ റേറ്റ് പ്രൈസ് ഇൻക്രീസ് കമ്പനീസ് അറൌണ്ട് 8%. ഷെയർ പ്രൈസ് 8% ഇൻക്രീസ് ചെയ്യും. ലാസ്റ്റ് ഡിവിഡൻഡ് ഡിക്ലെയർ 12 പെർ ഷെയർ ആണ്. ഡിവിഡൻഡ് പേയൗട്ട് റേഷ്യോ എക്സ്പെക്ടഡ് ഡബിൾ. ആ ഡിവിഡൻഡ് എന്ത് ചെയ്യുന്നു, അടുത്ത വർഷം ഡബിൾ ആവുകയും ചെയ്യുന്നു. നോക്കാം, നമ്മളെന്ത് ക്യാപിറ്റൽ അസറ്റ് പ്രൈസ്, മാർക്കറ്റിന്റെ പ്രൈസ് 8% കിട്ടുന്ന 450. എ കമ്പനി പ്രൈസ് ഓഫ് വിച്ച് 450 ഹാസ് എ ബീറ്റ ഫാക്ടർ. ഓക്കെ, ഷെയറിന്റെ പ്രൈസ് 450 ആണ്, ബീറ്റ 0.6 ആണ്. ഹിസ്റ്റോറിക്കൽ ആനുവൽ പ്രൈസ് ഓഫ് ഷെയർ ഇൻക്രീസ് ഫോർ ദ കറന്റ് ഇയർ ഇസ് 20%. അതായത് നിലവിലുള്ള 450നകത്തുനിന്ന് 8% എന്ത് ചെയ്യുന്നു, നമ്മുടെ ഷെയറിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാണ് എത്ര വരാനുള്ള സാധ്യതയുണ്ട്, ഇൻടു 8% 30 ലാസ്റ്റ് ഡിവിഡന്റ് ഡിക്ലെയർ ചെയ്യുന്നത് 12% ആയിരുന്നു, പക്ഷെ ഡിവിഡന്റ് പേയൗട്ട് റേഷ്യോ ചെയ്യുന്നത് ഡബിൾ ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്താകും, 12 ഡബിൾ ചെയ്യുന്നത് 24 എന്റെ ഡിവിഡന്റും വരും, 36 ടോട്ടൽ എന്റെ റിട്ടേൺ 60% വരും. അതിനകത്ത് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു തന്നെ. 60 ആയിരിക്കും എന്റെ ടോട്ടൽ എസ്റ്റിമേറ്റഡ് റിട്ടേൺ ഫോർ ദാറ്റ് ഇയർ. ഇതെങ്ങനെ വന്നതെന്ന് വെച്ചാല് ഇവര് പറയുന്നുണ്ട് 450 എന്റെ നിലവിലത്തെ അസറ്റിന്റെ മാർക്കറ്റിലെ പ്രൈസ് എന്ന് പറഞ്ഞത്, അത് 8% ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 8% എന്ന് പറഞ്ഞ എന്റെ ക്യാപിറ്റൽ ഗെയിനല്ലേ, 50% എന്ന് പറഞ്ഞ 36 വരും. എന്റെ ഡിവിഡൻഡ് എന്ന് പറഞ്ഞത് ഡബിൾ ചെയ്യും. ഈ വർഷം കൊടുത്തിരിക്കുന്ന ഡിവിഡൻഡ് എത്ര,
പന്ത്രണ്ടാണ് ഡിവിഡൻഡ് കൊടുത്തിരിക്കുന്നത്, അത് എന്ത് ചെയ്യും, ഡബിൾ ചെയ്യും. ഡബിൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ എന്റെ ഡിവിഡൻഡ് എത്രയായി മാറും, എന്റെ ഡിവിഡൻഡ് എത്രയായി മാറും, 24 ആയി മാറും. മൈ ടോട്ടൽ റിട്ടേൺ എത്രയായി കിട്ടും, 68 എന്റെ ടോട്ടൽ റിട്ടേൺ കിട്ടും. ഇനി ക്വസ്റ്റിനാകത്ത് വേറെന്താ പറഞ്ഞു അതിനെ കുറിച്ചിട്ട്, 8% ഓക്കെ, ഡിവിഡൻഡ് പേയ്ഡ് ഈസ് എക്സ്പെക്ടഡ് ടു ഡബിൾ ദ നെക്സ്റ്റ് ഇയർ. വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ? 450 ലാസ്റ്റ് ഡിവിഡൻഡ് ഡിക്ലെയർ വാസ് ടോപ്പ് ഡിവിഡൻഡ് പേയ്ഡ് എക്സ്പെക്ടഡ് ടു ഡബിൾ ദ നെക്സ്റ്റ് ഇയർ. അണ്ടർ സി എ പി എം മെത്തേഡ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതിനെ ബീറ്റ മാറ്റി കൊടുത്താൽ മാത്രം മതി. ബീറ്റ 0.60 നെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ, ബീറ്റ മാറ്റി കൊടുക്ക. ബീറ്റ അത്ര പറയുന്നത് ഓക്കെ, കമ്പനിയുടെ മാർക്കറ്റ് റിട്ടേൺ നോക്കട്ടെ, 0.60 ബീറ്റാനെ കുറിച്ച് പറഞ്ഞു. സോ ആ ബീറ്റ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് അണ്ടർ സി എ പി എം മെത്തേഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എക്സ്പെക്ടഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അണ്ടർ സി എ പി എം മെത്തേഡിന്റെ എക്സ്പെക്ടഡ് റിട്ടേൺ എന്ന് പറഞ്ഞത് 12.40%, നമ്മുടെ ആക്ച്വൽ റിട്ടേൺ വെച്ച് നോക്കുമ്പോൾ, അതായത് 60 ഡിവൈഡ് ബൈ നമ്മുടെ ഹോൾഡിംഗ് എത്രയാ, 450 അല്ലേ, 450 എന്ന് പറയുന്നത് റിട്ടേൺ കിട്ടും, ആക്ച്വലും കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ നിലവിലിട്ടിരിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 13.33 ഉണ്ട്. നിലവിലെ മാർക്കറ്റ് പ്രകാരം എത്ര കിട്ടാൻ വേണ്ടി പാടുള്ളു, 12.45 കിട്ടാൻ വേണ്ടി പാടുള്ളൂ. അങ്ങനെയെന്നുണ്ടെങ്കിൽ നിലവിലത്തെ ഷെയർ എന്നാണ് അണ്ടർ പ്രൈസ് ആണ്. സോ യു ഷുഡ് ബൈ ദ ഷെയർ, നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഷെയർ വാങ്ങിച്ചു വെച്ചിരിക്കണം. സോ ഫ്യൂച്ചർ നിങ്ങൾക്ക് എന്താ എന്ത് കിട്ടും, നിങ്ങൾ പ്രതീക്ഷനേക്കാൾ കൂടുതൽ റിട്ടേൺ കിട്ടാൻ സാധ്യത, എക്സ്പെക്ടഡ് ഉള്ള ഒരു ഷെയർ ആണെന്ന് പറയുന്നത്. ഇത്ര മാത്രമാണ് അതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ബീറ്റാനെ കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞല്ലേ. ഓക്കെ, ആരോ ഒരാൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി ബീറ്റാനെ കുറിച്ച് സംസാരിക്കണം. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ബീറ്റ ഏരിയയിലേക്ക് പോവാം. ഓക്കെ, ഈ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ അല്ലെങ്കിൽ അക്കൗണ്ട്സ് കോസ്റ്റിനൊക്കെ പഠിക്കുന്ന സമയത്ത് നോർമൽ റിസ്ക് അല്ലെങ്കിൽ നോർമൽ ലോസ് അല്ലെങ്കിൽ അബ്നോർമൽ ലോസ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അങ്ങനെ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ റിസ്ക് സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ റിസ്കിനെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് റിസ്ക്കും രണ്ട് അൺസിസ്റ്റമാറ്റിക് റിസ്ക്കാണ്. ഇത് ഈ വേർഡിംഗ് മനസ്സിൽ ഓർമ്മിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചിന്തിച്ചാൽ മതി. നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ആരെന്ന് പറഞ്ഞത്, ബീറ്റ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുണ്ടായില്ലേ. അപ്പൊ ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു മെത്തേഡ് വെച്ച് വന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ റിസ്ക്കിനെ ഞാൻ എന്ത് വിളിച്ചു, ബീറ്റ എന്ന് വിളിച്ചു. അതാണ് നമ്മുടെ നോർമൽ റിസ്ക് എന്ന് പറഞ്ഞു. അതായത് നമ്മൾ ഈ നോർമൽ റിസ്ക് സംഭവിക്കുന്ന ഓൾവേസ് നമ്മൾ എപ്പോ ഏതിനു ക്യാപിറ്റൽ ഇതിനകത്ത്, അതായത് നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് തിയറീസ് ഉണ്ടായില്ലേ, മൂന്ന് തിയറീസിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഷെയർ ടു ഷെയറിനെ കുറിച്ച് പഠിക്കുന്നു, ഷെയർ ടു മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്നു പറഞ്ഞില്ലേ. എന്താ എടുത്ത് കാണിച്ചു തരാം, മോഡേൺ പോർട്ട്ഫോളിയോ തിയറിനകത്ത് നിങ്ങൾക്ക് ആരാ, അതായത് ഇവിടെ പോയിട്ട് ആരും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ജെ ഡി ഒരു സെക്കൻഡ്, ഞാൻ ഹെഡ്സെറ്റ് കണക്ട് ചെയ്തു. ഓക്കെ, നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞുണ്ടായി നമ്മൾ ഈ മൂന്ന് തിയറീസിനെ കുറിച്ച് പറഞ്ഞില്ലേ. ആ മൂന്ന് തിയറീസിനകത്ത് ഇവരെന്ത് ചെയ്യുന്നില്ല, മോഡേൺ പോർട്ട്ഫോളിയോ തിയറീനെ ആരെ കുറിച്ച് പഠിക്കുന്നില്ല, ബീറ്റാനെ കുറിച്ച് പഠിക്കുന്നില്ല. കാരണം ഇവർ ആരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നില്ല, മാർക്കറ്റുമായിട്ട് ഒരു കമ്പാരിസനോ അല്ലെങ്കിൽ ഒരു ഇവാലുവേഷനോ ചെയ്യുന്നില്ല. പകരം ക്യാപിറ്റൽ അസറ്റ് മാർക്കറ്റ് തിയറിയും അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് തിയറിയും അല്ലെങ്കിൽ ആർബിട്രേജ് പ്രൈസിംഗ് തിയറിയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഷെയറിന്റെ പ്രൈസ് തമ്മിൽ കമ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ മാർക്കറ്റ് ഇൻഡിക്കേറ്റേഴ്സുമായിട്ട് ഷെയറിന്റെ പ്രൈസ് കമ്പയർ ചെയ്ത് നോക്കുന്നത്. അങ്ങനെയെങ്കിൽ മാർക്കറ്റിൽ ഒരു സ്വഭാവം ഉണ്ട്, ഒരു
ഇന്ത്യക്കുന്ന ഷെയർസ് ആണെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ ചിന്തിച്ചാൽ മതി, മാർക്കറ്റുമായിട്ട് മുട്ടിച്ചു നോക്കുന്ന സമയത്ത് നമുക്കൊരു റിസ്ക്കിനുള്ള ഒരു സാധ്യത കൂടുകയാണ്. ആ ഒരു സാധ്യതകളെ അടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്, ഡേറ്റാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഷെയർ ടു മാർക്കറ്റ് പോർട്ട്ഫോളിയോ, മാർക്കറ്റ് പോർട്ട്ഫോളിയോ ഷെയറും തമ്മിൽ എന്തെങ്കിലുമൊക്കെ റിസ്ക് എലമെന്റ് മാച്ച് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേരിയൻസ് ഉണ്ടോ, അല്ലെങ്കിൽ കോറിലേറ്റഡ് ആണോ എന്ന് അളക്കാൻ വേണ്ടിയിട്ടാണ് ആരെ യൂസ് ചെയ്യുന്നത്, നമ്മുടെ ബീറ്റ ഫാക്ടേഴ്സിനെ യൂസ് ചെയ്യുന്നത്. അത് ഏതിന് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, അണ്ടർ ക്യാപിറ്റൽ മാർക്കറ്റ് തിയറി അല്ലെങ്കിൽ ആർബിട്രേജ് പ്രൈസിംഗ് തിയറി മാത്രമേ ആരെ യൂസ് ചെയ്യൂ, ബീറ്റ യൂസ് ചെയ്യൂ. അതുകൊണ്ടാണ് ഈ മോഡേൺ പോർട്ട്ഫോളിയോ തിയറി, അതായത് കോറിലേഷൻ കോഎഫിഷ്യന്റ് പറയുന്നത് വരെ, അല്ലെങ്കിൽ നമ്മൾ കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ബീറ്റയുടെ ആവശ്യമില്ല, പകരം വന്നിട്ട് ഇവിടെ വന്നിട്ട് എന്നോട് പറയാണ് നിങ്ങൾ എന്ത് ചെയ്യണം, ബീറ്റ യൂസ് ചെയ്യണം പറഞ്ഞു. അതുകൊണ്ടാണ് സി എം ടി തിയറി അല്ലെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് തുടർന്ന് സി എ പി എം മെത്തേഡിലൊക്കെ ചെയ്യുന്നത് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്, നമ്മുടെ ബീറ്റ ഫാക്ടേഴ്സിനെ യൂസ് ചെയ്യുന്നത്. എന്താണ് ബീറ്റ എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് രണ്ട് തരത്തിലുള്ള റിസ്ക് ഉണ്ടാവും. ഒരു കമ്പനി ആരെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം, ഒരു ഇൻവെസ്റ്ററെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു കമ്പനിയെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം നമുക്ക് രണ്ട് തരത്തിലുള്ള റിസ്ക് ഉണ്ടാവും. ഒന്ന് നോർമൽ റിസ്ക് ആവാം, രണ്ട് അബ്നോർമൽ റിസ്ക് ആവാം. ഓക്കെ, ഈ നോർമൽ റിസ്ക് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഡൈവേഴ്സിഫിക്കേഷനിലൂടെ കൂടി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവോയ്ഡ് ചെയ്യാൻ, അല്ല നോർമൽ റിസ്കിനെ നമുക്ക് ഡൈവേഴ്സിഫിക്കേഷനിലൂടെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ അബ്നോർമൽ റിസ്ക് എന്ന് ചെയ്യാൻ നമ്മൾ ശ്രദ്ധ കാരണം കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടി ചെയ്യാത്തത് കൊണ്ട് എന്താവും, നമുക്ക് എന്താക്കാം, റിസ്ക് സംഭവിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെയല്ല, ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന റിസ്കിനാണ് നമ്മൾ എന്ത് ചെയ്യാം, അൺസിസ്റ്റമാറ്റിക് റിസ്ക് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഇതിലൂടെ നമ്മൾ കണ്ടു. ഇതിലൂടെ പോയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായി, എവിടെ കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു, ഡൈവേഴ്സിഫിക്കേഷനിലൂടെ ബെനിഫിറ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിട്ട്. അതായത് ഒരു ഷെയറിന്റെ പ്രൈസ് കൂടുമ്പോ മറ്റു ഒരു ഷെയറിന് 10 രൂപ ലാഭം കിട്ടിയ മറ്റൊരു ഷെയറിന് 5 രൂപ നഷ്ടം സംഭവിച്ചാൽ കോറിലേഷൻ വെച്ചിട്ട്. അപ്പൊ ഡൈവേഴ്സിഫിക്കേഷൻ ആയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ ഡീൽ ചെയ്തു, സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലൂടെ ഡീൽ ചെയ്തു. ഇനി ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്ന റിസ്ക് ഉണ്ടാവില്ലേ, അതായത് എന്ത് വന്നാലും ഈ റിസ്ക് ഉണ്ടാവും എന്ന് പറയുന്നില്ലേ, അത്തരത്തിലുള്ള റിസ്ക്കിനാണ് നമ്മൾ എന്ന് പറഞ്ഞത്, അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത റിസ്ക്കിനാണ് നമ്മൾ എന്ന് പറഞ്ഞത് ബീറ്റ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. ഈ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂഷ്വൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്, അതായത് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഉണ്ടാവും ബീറ്റയ്ക്ക് വരുന്ന കേസിൽ, നമ്മൾ സി എം മെത്തേഡിൽ നമുക്ക് എല്ലാ ഫാക്ടേഴ്സും തന്നിട്ട് നമ്മളോട് പറയും ബീറ്റ കാൽക്കുലേറ്റ് എക്സ്പെർട്ട് കിട്ടും ഉണ്ടാവും, എന്നിട്ട് എന്താ പറയാൻ വേണ്ടി പറ്റും, നമ്മളുടെ നിങ്ങൾ പോയിട്ട് ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ ഒരു മെത്തേഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ടാമത്തേതാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ വെയിറ്റേജ് ഇട്ടിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ഉണ്ടായില്ലേ, വെയിറ്റേജ് ഇൻഡസ്ട്രി സെക്യൂരിറ്റി ചെയ്യുന്നത്, അതും കോ വേരിയൻസിലേക്ക് ഇൻബിറ്റ്വീൻ ഷെയർസ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്, രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, ആ ഇക്വേഷൻസ് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ടാവും നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചോ, ഒരു ബീറ്റ ഇൻ വേർഡ്സ് പറയാമെന്നുണ്ടെങ്കിൽ വേരിയൻസ് ഓഫ് പോർട്ട്ഫോളിയോ വിത്ത് മാർക്കറ്റ് ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് ദി മാർക്കറ്റ്, അതായത് പോർട്ട്ഫോളിയോ മാർക്കറ്റും തമ്മിലുള്ള വേരിയൻസ് ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് ദി മാർക്കറ്റ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, നിങ്ങൾ ഓൾവേസ് ഇക്വേഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡേറ്റ കാൽക്കുലേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ, മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാനാണ് എന്നുണ്ടെങ്കിൽ, ഓൾവേസ് ഡിവിഷൻ എടുക്കുന്നത് വേരിയൻസ് ഓഫ് ദി മാർക്കറ്റ് ആയിരിക്കും. നിങ്ങൾ എവിടെ നിങ്ങൾ ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ അവിടെ എടുത്ത് നോക്കി വെക്കുമോ, ഡിവിഷൻ എടുക്കുന്നിരിക്കുന്നത് അല്ലെങ്കിൽ താഴെ വരുന്നത് വേരിയൻസ് ഓഫ് ദി മാർക്കറ്റ് ആയിരിക്കും, അതായത് സ്റ്റാൻഡേർഡ് ഡിവിഷൻ മാർക്കറ്റ് ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഡേറ്റ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സിസ്റ്റമാറ്റിക് ആയുള്ള റിസ്ക് ആണ്, അതായത് നോർമൽ റിസ്ക് ആണ്. മനസ്സിലായോ? നമ്മുടെ ആരാ എന്നോട് ചോദിച്ചിട്ട്, ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ നിനക്ക് അവിടെ ഉണ്ട്, പക്ഷെ ഓൾമോസ്റ്റ് ലൈറ്റ്, നിങ്ങൾ 2 മണിക്കൂർ ഓൾറെഡി കഴിഞ്ഞ്, നിങ്ങൾ ഡാറ്റ കഴിയാനായിട്ടുണ്ടോ, ഞാൻ ഓൾറെഡി ടയർഡായി. സോ നിങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ ഏത് വരെ ചെയ്തു, 22 വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇനി ഒരു 15 questions കൂടി അതിനകത്തുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല്, നിങ്ങൾ ആ പ്രോബ്ലംസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാം, എന്താ വോയിസ് ഡൗൺ ആയി, നിങ്ങൾ എന്ത് ചെയ്യാം, പ്രോബ്ലംസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാം, വർക്ക്ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ഗ്രൂപ്പ് പരമാവധി യൂസ് ചെയ്യാം. സോ ഇതർ മീ ഓർ സംബഡി എൽസ് ഹൂ ഈസ് മൈ, ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, നമ്മൾ എന്ത് ചെയ്യും, അതുവരെ ഡിസ്കസ് ചെയ്യും, നമുക്ക് തന്നെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ എന്ത് ചെയ്യാ വെച്ചാൽ, ഇന്ന് പോയിട്ട് അല്ലെങ്കിൽ പോയിട്ട് ഇവിടെ പോകുന്നില്ല അല്ലെ, നിങ്ങൾ എന്ത് ചെയ്യാം, ഇന്ന് ഫ്രഷ് മൈൻഡോട് കൂടി പോർട്ട്ഫോളിയോ മാനേജറെ ഒന്നുകൂടി എടുത്തിട്ട് എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്തിട്ട് കൺഫ്യൂഷൻസോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുക, നമുക്ക് അവിടെ വെച്ചിട്ട് ബാക്കി കൺഫ്യൂഷൻസോ ക്ലാരിഫിക്കേഷനോ വേണമെങ്കിൽ നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ ആണല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാം, ഓൾമോസ്റ്റ് 2 hours ആയി. ഓക്കെ ആണല്ലോ, ബൈ.
ഓക്കേ താങ്ക്സ് പിന്നെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് നമുക്ക് അതിന്റെ മുകളിൽ പഠിക്കാം നിങ്ങൾ ആരും പേടിക്കൊന്നും വേണ്ട എന്തായാലും എല്ലാവരും പാസ്സായപ്പോൾ ചെയ്യും ഓക്കെ ബൈ ബൈ ദെൻ ടേക്ക് കെയർ